പക്ഷപാതങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരഭിപ്രായമുള്ളവർക്ക് പറയാം, നിങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള വീക്ഷണങ്ങൾ ഇവിടെ പങ്കുവെക്കാം. ഓക്കെ, നമ്മുടെ ജോൺ എന്ന് പറഞ്ഞ സഹോദരൻ വന്നിട്ടുണ്ട്. ജോൺ എന്തെങ്കിലും പറയാനുണ്ടോ? ജോൺ യാ ഈ സൺലൈറ്റ് തൊട്ട് മുമ്പ് ഒരാൾ പറഞ്ഞല്ലോ, പ്രിൻസാന്ന് തോന്നുന്നു. അയാൾ കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കനാണെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അയാളൊരു നിഷ്കളങ്കനല്ല, ബാലിശമായ പല വാദങ്ങളെ പുള്ളി മുന്നോട്ട് വയ്ക്കുന്നത് പുള്ളി പിതാവിനെ പോലെ തന്നെ. പുള്ളി ഇതുവരെയും വളർന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി പറയുന്ന യാതൊരു പറഞ്ഞ യുക്തി ഭദ്രതയോ അല്ലെങ്കിൽ ശാസ്ത്ര ഈ പറയുന്ന വലിയ കൊട്ടി ഘോഷിക്കപ്പെടുന്ന മേന്മയൊന്നും ഉള്ള വാദഗതികളൊന്നും അല്ല അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് തുറന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുള്ളതല്ലാതെ ഇന്നത്തെ ആധുനിക രീതിയിലുള്ള യാതൊരു യുക്തിവാദവും അദ്ദേഹത്തിന് വരികയോ അതിൻ്റെ ഭൗതികമായ തീക്ഷണിയൊന്നും കാണാൻ എനിക്ക് സാധിച്ചില്ല. അവൾ പലപ്പോഴും കേൾക്കാറ്, കേൾക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് നിർത്തിപ്പോകാനേ തോന്നിയിട്ടുള്ളൂ. താങ്ക് യു. നമ്മുടെ ശ്യാം എന്ന് പറഞ്ഞ സഹോദരൻ വന്നിട്ടുണ്ട്. ശ്യാം, ശ്യാമിന് എന്തെങ്കിലും പറയാനുണ്ടോ? ആ എനിക്ക് പറയാനുണ്ട്. അതെ, ഈ പറയുന്ന സൺലാഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. അയാൾ ഈ പറയുന്ന യുക്തിവാദി എന്ന് പറഞ്ഞിട്ടും അയാൾക്കൊരു യുക്തി ഉള്ളതായിട്ടൊന്നും എനിക്ക് തന്നിട്ടില്ല. പക്ഷേ നമ്മളൊരു ഗ്രൂപ്പൊക്കെ ഓപ്പൺ ചെയ്ത് 10 പേര് വരണമെങ്കിൽ അങ്ങേരെ കുറിച്ച് അങ്ങേരെ പേരെഴുതി നമുക്ക് ഗ്രൂപ്പ് തുടങ്ങണം. ആ ഒരു ഗതികേടാണല്ലോ നമ്മളിപ്പോഴും. എത്ര എനിക്ക് പറയാനുള്ളൂ. നമ്മളിവിടെ പറഞ്ഞ വിഷയത്തിന് സുഹൃത്തെ, ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ 10-800 പേരാണ് സാധാരണ ഉള്ളത്. ഈ സാനിഡമർ ആരാണെന്ന് വിശ്വാസികളിൽ പലർക്കും അറിയില്ല, മനസ്സിലായില്ലേ? അങ്ങേറെ പേരിവിടെ എഴുതിയിട്ടാല് അത് കുപ്രസിദ്ധി എന്നാണ്. താങ്കൾക്ക് ഈ ഗ്രൂപ്പിനെ കുറിച്ചൊന്നും അറിയില്ല സുഹൃത്തെ. ഇവിടെ 10-800 പേരാണ് ചർച്ചയ്ക്ക് വരുന്നത്. മുൻകൂർ അറിയിക്കാതെ വരുന്ന ചർച്ചകളിലുണ്ട്. ഞങ്ങള് ഇവിടെ സ്ഥിരം വരുന്ന ഒരാളാണ് ബഹുമാനനായ മോഹൻ ടി ജി മോഹൻദാസ്. അതെ, ഇപ്പോഴും ഓഡിയൻസിന്റെ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ ഞങ്ങള് നൂലേക്ക് ക്ഷണിച്ചാണ് വന്നില്ല. ഇവിടെ വന്നിട്ടുള്ള ആളുകളുണ്ട്, വളരെ പ്രമുഖരായ ആളുകൾ ഈ ചർച്ചയിൽ വരുന്നവരാണ്, ഇവിടെ വരുന്നവരാണ്. അദ്ദേഹത്തിന്റെ പേര് ടാളെ കൂട്ടുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമല്ല, അതിന്റെ ഒരു ആവശ്യവും ഞങ്ങൾക്കില്ല. മാത്രമല്ല, അദ്ദേഹത്തെക്കാൾ പ്രമുഖരായ പലരും ചർച്ചയ്ക്ക് ഞങ്ങളോട് തയ്യാറായി വന്നിട്ടുണ്ട്, ചർച്ച ഇവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ അബദ്ധങ്ങൾ എഴുന്നള്ളിക്കുമ്പോൾ അതെല്ലായിടത്തും ഗുണം ചെയ്യുമെന്ന് ഓർക്കരുത്. താങ്കൾ ഇപ്പോൾ ഇവിടെ കൂടിയ ആളുകളുടെ അംഗസംഖ്യ കൂടി നോക്കിയാൽ മതി, അപ്പൊ മനസ്സിലാവും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് ആളാകാൻ വേണ്ടി നോക്കിയത് ക്രിസ്ത്യാനികളെ വിമർശിച്ചുകൊണ്ടെന്നുള്ള നമ്മുടെ ഓർക്ക്. ഇപ്പോഴും അദ്ദേഹം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം മദർ തെരേസയെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം റൂം ഇട്ടത്. അവിടെ വന്ന 3/4 ആളുകളും ക്രിസ്ത്യാനികളാണെന്നുള്ള കാര്യം കൂടെ ശ്യാം ഇത്തരണത്തിൽ ഓർക്കുന്നത് നന്നായി. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞ കാര്യങ്ങളോട് എതിരഭിപ്രായമുള്ളവർക്ക്, ആശയപരമായി വിയോജിപ്പുള്ളവർക്ക് പറയാനുള്ള അവസരമുണ്ട്. അവർക്കായിട്ടാണ് ഇപ്പൊ ഈ സമയം നമ്മൾ കൂടുതലായിട്ട് അനുവദിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഹാൻഡ് റൈസ് ചെയ്ത് മുന്നോട്ട് വരാം. നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക്, പറയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി പറയുന്നതാണ്, നിങ്ങളുടെ വീക്ഷണങ്ങൾ പറയാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ സഹോദരന്മാരോടെ ഉണ്ട്, ക്രൈസ്തവരായിട്ടുള്ള സഹോദരന്മാരോടെ ഉണ്ട്, അവർക്ക് പിന്നാലെ അവസരം തരുന്നതാണ്. എബിൻ, എബിൻ എന്ന് പറഞ്ഞ സഹോദരനോടെ ഉണ്ട്. എബിൻ, ആ കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം, പറഞ്ഞു. ഞാൻ ഇന്നലെ സനൽ ഇടമറക് പങ്കെടുത്ത ചാറ്റ് റൂമിൽ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ആ കോലായില് അനിൽ പാസ്റ്ററുമായിട്ട് നടന്ന അതും ഞാൻ കണ്ടതാണ് നേരിട്ട്. കാരണം ആ സംഭവത്തിന് ശേഷം അദ്ദേഹം മറ്റൊരു ചാറ്റ് റൂമിൽ പോയി പറഞ്ഞ കാര്യം, ഒരു മിഷണറി ആയിട്ടുള്ള ആള്, ഒരു സുവിശേഷകനായിട്ടുള്ള ഒരാള്, അദ്ദേഹം അവിടെ ശല്യം ഉണ്ടാക്കിയെന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് മറ്റൊരു ചാറ്റ് റൂമിൽ പോയി അത് അവതരിപ്പിച്ചത്. കാരണം സനൽ ഇടമറക്ക് കണ്ടതാണ് കോലായി മോഡറേറ്റ് ചെയ്യുന്ന ആൾക്കാര് അനിൽ പാസ്റ്ററിന് അനുവദിച്ചു കൊടുത്ത സമയം. അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇടയ്ക്ക് കയറിയത്. ഇത് അറിയാവുന്ന ഒരാള് മറ്റൊരു ഗ്രൂപ്പിൽ പോയി ഇങ്ങനെ കള്ളം പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇന്നലത്തെ ചാറ്റ് റൂമില് സംവാദത്തിന്റെ കാര്യം, അവിടെ മോഡറേറ്റ് ചെയ്യുന്ന പല ആൾക്കാരും പറഞ്ഞു, അതായത് ഈ ഇടമറകിനോടുള്ള ആശയപരമായി ഇവർക്കൊന്നും സംവദിക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ അവർക്ക് കഴിയില്ല, അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെയുള്ള ചാറ്റ് റൂമുകൾ വെക്കുന്നത്, അവർക്ക് ആശയപരമായി അദ്ദേഹത്തോട് സംവദിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു അവിടെ മോഡറേറ്റ് ചെയ്യുന്ന പലരും സംസാരിച്ചു. ഞാൻ അന്നേരം ഹാൻഡ് റൈസ് ചെയ്തിട്ട് അവിടെ കയറി ചെന്നിട്ട് പറഞ്ഞു, ഇപ്പോഴല്ല അനിൽ പാസ്റ്റർ മാത്രമല്ല, പണ്ടു മുതലേ പലരും അദ്ദേഹത്തിന്റെ അച്ഛന്റെ പുസ്തകത്തിന് മറുപടി കൊടുത്തിട്ടുള്ളതാണ്. അതുമാത്രമല്ല, ഇപ്പം അനിൽ പാസ്റ്റർ ഉൾപ്പെടെ ഉള്ളവരുടെ അവരുടെ ഇന്നത്തെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹവുമായിട്ട്, അല്ലെങ്കിൽ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ സനൽ ഇടമറകുമായിട്ടുള്ള ഒരു ആശയ സംവാദമാണ്. അത് നിങ്ങളാണ് അത് തയ്യാറാക്കി കൊടുക്കേണ്ടത്. കാരണം അവരുടെ ഭാഗത്ത് ഇപ്പോഴും ഓക്കെ ആണ്, പക്ഷെ അതിന്
തയ്യാറാകാത്തത് സനൽ ഇടമറകാണ്, നിങ്ങൾ അതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ട് അവര് പറഞ്ഞ് അത് ഞങ്ങളെന്നും വേറൊരു കാര്യം കേൾക്കണം, അവര് വിളിച്ചാണ് സനൽ ഇടമറകിനെ അവിടെ ആ ഗ്രൂപ്പിൽ കൊണ്ടുവരാൻ പോകുന്നത്. എന്നിട്ട് അവർ എന്നോട് പറയുവാണ് അത് നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കും, ഞങ്ങൾ എങ്ങനെയാണ് ആ കാര്യത്തിലൊക്കെ ഇടപെടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ മെസ്സേജ് അയച്ചുമായിരുന്നു, പക്ഷെ മെസ്സേജ് അയച്ചപ്പം പല ആൾക്കാരും അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു. പക്ഷെ അദ്ദേഹം മറുപടി തരുന്നത് ഞാൻ എന്റെ ബോധ്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നു, നിങ്ങളോട് എന്തിനാണ് ഒരു സംവാദത്തിന്റെ ആവശ്യം എന്താണെന്നുള്ള രീതിയിലാണ് പലർക്കും മറുപടി കൊടുത്തത്. പിന്നെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞു സനൽ ഇടമറക അവിടെ വന്നിട്ട് സംവാദത്തിന്റെ കാര്യം ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമുണ്ട്, ഇദ്ദേഹം അനിൽ പാസ്റ്ററുമായി ഇന്ററാക്ട് ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തോട് ചോദിക്കാതെ തന്നെ ഇദ്ദേഹം എല്ലാ ചാറ്റ് റൂമിലും പോയി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ചില ആൾക്കാർ ഇവിടെ ഉണ്ട്, അത്തരക്കാരോട് എനിക്ക് സംവാദത്തിന് താല്പര്യമില്ല. അതായത് ഇദ്ദേഹം അഡ്വാൻസ് ആയിട്ട് തന്നെ ഈ കാര്യം പലയിടത്തും പോയി ഇദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അതാ അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിയാണ്, കാരണം ഇദ്ദേഹത്തിന് അറിയാം ഇങ്ങനൊരു ഇദ്ദേഹം ഇപ്പം പലയിടത്തും സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ പുള്ളിയുടെ ആൾക്കാരോ ആ പുള്ളിയോ അനിൽ പാസ്റ്ററോ ഒക്കെ സംവാദത്തിന് വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഇദ്ദേഹം ആദ്യം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ഇദ്ദേഹം പല ചാറ്റ് റൂമുകളിലും നടന്നു പറയുന്നത് ഇത്തരക്കാരുമായിട്ട് എനിക്ക് സംവാദത്തിന് താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പിന്നെ ചോദിക്കാൻ പോലും പറ്റില്ലല്ലോ സംവാദത്തിന്റെ കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞത് നേരത്തെ ഇവിടെ ആരോ പറഞ്ഞ പോലെ ഭൗതിക നിലവാരത്തിലുള്ള ഒരു ചർച്ച ഇത്തരക്കാരോട് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. എന്തൊരു വിഡ്ഢിത്തരമാണ്. അനിൽ പാസ്റ്ററോട് എനിക്ക് അനിൽ പാസ്റ്ററോട് സംസാരിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയത് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞൊഴിഞ്ഞു മാറാനേ പറ്റൂ. അനിൽ പാസ്റ്റർ ആണെങ്കിൽ രാഹുൽ ഈശ്വറിനോട് യുക്തിവാദികളോട് കൈരളി ടിവിയിൽ അങ്ങനെ പല ആൾക്കാരോടും യുക്തിവാദിയായിട്ടുള്ള ആൾക്കാരോട് പല സാമൂഹിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടും അങ്ങനെ പല ആൾക്കാരോടും സംവദിച്ചിട്ടുള്ള ആളാണ്. എന്നിട്ട് ഇദ്ദേഹം പറയുവാണ് ഭൗതിക നിലവാരത്തിലുള്ള സംവാദം ഒരു സാധ്യത കാണാത്തത് കൊണ്ടാണ്. സത്യത്തിൽ ഇദ്ദേഹം യുക്തിവാദികളെ പറ്റിക്കുകയാണ്. അതായത് ഇദ്ദേഹത്തെ ചാറ്റ് റൂമിൽ വിളിച്ച് വരുത്തി സംസാരിപ്പിക്കുന്ന ഇവിടെ ആരെങ്കിലും ആ കൂട്ടത്തിലുള്ള ആരെങ്കിലും കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇദ്ദേഹമൊക്കെ നിങ്ങളെ പറ്റിക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിനറിയാം ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റിനോട് അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ സംവാദകനോട് ഏറ്റുമുട്ടിയാൽ എന്തെല്ലാം പരിണിത ഫലങ്ങൾ ഉണ്ടാകുമെന്നതിനെ കുറിച്ച് ഇദ്ദേഹം പൂർണ്ണ ബോധ്യവാനാണ്. കാരണം ഇദ്ദേഹം പാശ്ചാത്യ നാടുകളിൽ നടക്കുന്ന സംവാദങ്ങളെല്ലാം കാണുന്ന ആളാണ്. അവിടെ ഇത്തരക്കാരോട് സംവാദം ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് ഇദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ട്. അവിടെ നടക്കുന്ന സംവാദങ്ങളെ കുറിച്ച് ഇദ്ദേഹത്തിന് അറിയാം, ഇവിടെയുള്ള മലയാളികൾക്കായ യുക്തിവാദികൾക്കറിയില്ല. അതുകൊണ്ട് ഇദ്ദേഹം നിങ്ങളെ പറ്റിക്കുകയാണ്. അത് നിങ്ങൾ യുക്തിവാദികളായിട്ടുള്ള ഇദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാരത് മനസ്സിലാക്കുക, ഇദ്ദേഹം നിങ്ങളെ പറ്റിക്കുകയാണ്. ഓക്കെ, ഇത്ര സംസാരിച്ചോട്ടെ. ഇപ്പം ഞാൻ മാത്രല്ലേ ഉള്ളൂ യുക്തിവാദി എന്ന് പറയുന്നതിൽ, ഞാൻ മാത്രല്ലേ ഉള്ളൂ, അപ്പൊ എനിക്ക് സംസാരിക്കാമല്ലോ അല്ലേ. ആ ഓക്കെ, അല്ല ഇപ്പം എന്റെ ഒരു ബോധ്യം ഞാൻ മാത്രമേ യുക്തിവാദികളുടെ ഭാഗത്തു നിന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പം ശരിക്കും പറഞ്ഞ യുക്തിവാദി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിപ്പം യുക്തിവാദികളെ ഈ പറയുന്ന സനൽ ഇടമറക് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു, പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പം ഒരു എക്സ് എത്തിസ്റ്റായിട്ടുള്ള പ്രിൻസ് ഒന്ന് പറയൂ, എന്താണ് യുക്തിവാദി എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള കാര്യം പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എക്സ് എത്തിസ്റ്റ് എന്നാണ് അല്ല സാറേ ഒരു കാര്യം പറഞ്ഞു, യുക്തിവാദി എന്തെന്ന് പ്രിൻസ് അല്ലല്ലോ, താങ്കളാണെന്ന് പറഞ്ഞിട്ട് താങ്കൾ അങ്ങ് പറയുവാദി അല്ല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, യുക്തിവാദികളെ വഞ്ചിച്ചോണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞ സ്ഥിതി ഞാൻ ചോദിച്ചത്, അല്ല ഒരാൾ സംസാരിക്കും, ഒരാൾ സംസാരിക്കും. മാത്രമല്ല അത് ഏത് രീതിയിലുള്ള വഞ്ചനയാണ് നിങ്ങളോട് ചെയ്യുന്നത് അതും കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് തരത്തിലാണ് അദ്ദേഹം നിങ്ങളെ വഞ്ചിക്കുന്നത്? ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ശ്യാം ആദ്യം പറയേണ്ടത് യുക്തിവാദി എന്നുള്ള ആശയം, ശ്യാമിന്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, ശ്യാം എന്തിലാണ് വിശ്വസിക്കുന്നത്, എന്താണ് ശ്യാമിന്റെ സ്റ്റാൻഡ്, അത് ശ്യാം എന്ന് പറ.
അല്ലാതെ പ്രിൻസിന്റെ സ്റ്റാൻഡ് എന്താണെന്ന്. ഓക്കെ ഓ ഞാൻ പറഞ്ഞോളാം. അപ്പം ഇത് യുക്തിവാദം എന്ന് പറയുന്ന ഒരു വിശ്വാസമല്ല. കാരണം കോലായിൽ ഒരു മോഡറേറ്റർ ആയ സ്ഥിതിക്ക് സനൽ എങ്ങനെയാണ് പറ്റിക്കുന്നുള്ള ആൻസർ ഞാൻ കൊടുക്കാം. അല്ല, ഞാൻ സംസാരിക്കല്ലേ. ഇതൊരു യുക്തിവാദം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇസമല്ല. നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം. ഇപ്പം ഇത് സനൽ ഇടമറ ഇവിടെ വന്ന് ഒരു പ്രസംഗം നടത്തിയുമ്പോണ്ട് അതിനെ പൂർണ്ണമായിട്ട് അത് വലിയ കാര്യമായിട്ട് വിചാരിച്ചു പോകുന്ന ആളല്ല. നമുക്കൊക്കെ ചിന്തിക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. തള്ളേണ്ടതിനെ തള്ളുകയും കൊള്ളേണ്ടതിനെ കൊള്ളുകയും ചെയ്യുന്ന ആളുകളാണ് യുക്തിവാദികൾ. അപ്പം എവിടെയെങ്കിലും ഏതൊരു പുസ്തകം വായിച്ച് അത് അതുപോലെ അല്ലെ, ഏതെങ്കിലും ഒരു പ്രസംഗം കേട്ട് അതുപോലെ എടുക്കുന്ന ആളുകളല്ല. അപ്പം നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അപ്പം സനലാട് മറവ് വന്ന് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നു, നമ്മുടേതായിട്ടുള്ള ചിന്തയിൽ ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ശരിയായിട്ട് എടുക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു മനുഷ്യർക്ക് ഒരു യുക്തിവാദിയെ വന്ന് പറ്റിച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പം ഞാനിതാ പറഞ്ഞ ഒരു എക്സ്റ്റ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. അദ്ദേഹത്തിന് വേണ്ട ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ അല്ലേ മോഡറേറ്റ്? ഓക്കെ, നിങ്ങൾ സംസാരിച്ചോളൂ. അപ്പം ഞാനതാ പറഞ്ഞ അങ്ങനെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഏത് തരത്തിലാണെന്ന് ആ വ്യക്തിക്ക് പറയാമല്ലോ. ഒരു യുക്തിവാദിയെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ചോദിച്ചത്. അത് പറയാമല്ലോ. ശ്യാമ വേറൊരു കാര്യമാണ് പറയാൻ, ശ്യാമ ഇതിൽ വേറൊരു കാര്യം എന്നാന്ന് പറഞ്ഞ, അപ്പൊ സനലിയുടെ മറകിന് ഫാൻസ് ഇല്ല എന്നൊക്കെ താങ്കൾ പറയുന്നു. സനലിയുടെ മറക്ക് പറയുന്നത് അന്ധമായി വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞില്ലല്ലോ ഫാൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. താങ്കൾ പറഞ്ഞത് അന്ധമായി വിശ്വസിക്കില്ല യുക്തിവാദികൾ എന്നാണ് താങ്കൾ പറയുന്നത്. എന്നാൽ അന്ധമായി വിശ്വസിക്കുന്ന യുക്തിവാദികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. യുക്തിവാദികൾ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. ശ്യാമജാനെന്ന് പറയാം, അതിനകത്ത് വിശ്വാസികൾ ഉണ്ടായിക്കൂടെയെന്നില്ല. ശ്യാമജാനെന്ന് പറയട്ടെ, യുക്തിവാദികൾ എന്ന് പറയുമ്പോ സനലിടമറക് പറയുന്ന കാര്യങ്ങൾ അന്ധമായ അങ്ങനെ തന്നെയാണെന്ന് പറയുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പൊ സനലിടമറക് മാത്രമല്ല, ഈ രവീന്ദ്രന്റെ കാര്യത്തിലാണെങ്കിലും രവിചന്ദ്രൻ പറയുന്നത് അങ്ങനെ തന്നെ, അത് മാത്രമാണ് ശരി, അത് തന്നെയാണ് ശരി, അത് മാത്രമാണ് ശരി എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം അവരുടെ എല്ലാം പ്രൊഫൈൽ ശ്യാമെന്ന് കേൾക്കൂ, അവരെ എല്ലാം പ്രൊഫൈൽ എന്താണ്? യുക്തിവാദികൾ എന്നാണ്, സ്വതന്ത്ര ചിന്തകർ എന്നാണ്. ജോസഫ് ഇടമറക് എഴുതിയ പുസ്തകം കംപ്ലീറ്റ് ആയിട്ട് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാം ഐഡന്റിറ്റി വ്യക്തമാക്കുന്നത് തന്നെയാണ്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെയല്ലേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അത് ശരിയായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാടെന്ന് പറയുമ്പോ. രവിചന്ദ്രൻ സി പറയുന്നത് മൊത്തം ശരിയാണെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളുണ്ട്. ശരിയാണ്, അവർ അഡ്രസ് ചെയ്യുന്ന ഞങ്ങളും യുക്തിവാദികളാണ്, സ്വതന്ത്ര ചിന്ത അവർ. പക്ഷേ ആസ് എ യുക്തിവാദി ഞാനങ്ങനെ കരുതുന്നില്ല. അവനവന് ഒരു തിരിച്ചറിയാണ്ടുള്ള ഒരു കഴിവുണ്ടാവണം. നമ്മൾ പറയുന്ന മറ്റൊരാള് പറയുന്നത് കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ഒരാളെ ഒരിക്കലും യുക്തിവാദിയായിട്ട് കാണാൻ പറ്റില്ല. അപ്പോ അവരും ഒരു തരത്തിൽ വിശ്വാസികളാണ്, അത്രയും എനിക്ക് പറയാനുള്ളൂ. അവരും ഒരു തരത്തിൽ വിശ്വാസികളാണ്. ഈ പറയുന്ന രവിചന്ദ്രൻ എന്ന് പറയുന്ന ആള് ഒരു മതം ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതിനകത്തുള്ള ആളുകളായിരിക്കും അവര്. നമുക്ക് ശ്യാമിലേക്ക് വരാം. ഇപ്പൊ ജസ് ഒന്ന് പറഞ്ഞ ശേഷം ആശയത്തിലേക്ക് വരാം. ജസ് വന്നിട്ട് ആശയം പറയേണ്ട കാര്യം, ഇദ്ദേഹം യുക്തിവാദിയാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു, പക്ഷെ എനിക്കത് തോന്നുന്നില്ല. ആശയം ഞാനും ജസ് ഒന്ന് ചേർത്തില്ല. ജസ് ഒന്ന് പറഞ്ഞിട്ടാ രവിചന്ദ്രൻ അല്ല സോറി ഇതേ എങ്ങനെ വഞ്ചിക്കുന്നു എന്നതിനെ പറ്റി ഒരു അഭിപ്രായം പറയാൻ പറഞ്ഞുതരാം. അനിൽ സാറേ ഇതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ ഇദ്ദേഹത്തിന് ഒരു ഇരട്ട മുഖമാണ് കാണിക്കാൻ പറയും. കോലായില് ഞങ്ങളൊരു മോഡറേറ്ററായ ജോജു ബൈബിള് മിത്ത് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി, സാർ ഒരു കാര്യം ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം സംസാരിച്ച ഇടയ്ക്കാണ് ഇദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ഇദ്ദേഹം ആ സംസാരം ഫുള്ള് സ്റ്റോപ്പ് ചെയ്ത ശേഷം അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല, കാരണം എൻ്റെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കുകയാണ്. ആ ഒരു റീസം കൊണ്ട് ഞാൻ കോലായി ലീവ് ചെയ്യാണ്, അല്ലെങ്കിൽ ഈ മോഡറേറ്റർ താഴേക്ക് പോകണം എന്ന് പറഞ്ഞു. ഈ മോഡറേറ്റർ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കില്ല. കുട്ടികളെ പോലെ അദ്ദേഹം വാശി പിടിക്കുകയും 700 പേരുടെ മുമ്പിൽ വെച്ച് ജോജുവിനെ അപമാനിതനാക്കി. ഞങ്ങൾ കോലായിക്ക് വേറെ ഓപ്ഷൻ, ഞങ്ങൾ ഗസ്റ്റ് വിളിച്ച ആളുകളെ ഞങ്ങൾ എപ്പോഴും ബഹുമാനിക്കുന്നതുകൊണ്ട് ജോജു എന്ന് പറഞ്ഞ മോഡറേറ്ററെ ഞങ്ങൾ താഴേക്ക് ഇടുകയും ചെയ്തു. ഇതിനുശേഷം ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരായ കുറച്ച് പേര് ഒരു ചർച്ച സംഘടിപ്പിക്കുകയും അതിലൊരു അത് ചർച്ചയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എക്സ് മുസ്ലിമുകളും മുസ്ലിം വിശ്വാസികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു ചർച്ചയായിരുന്നു. ആ ഒരു ചർച്ചയിൽ മുസ്ലിം വിഭാഗത്തിലെ പണ്ഡിതന്മാരായ വ്യക്തികൾ ഇദ്ദേഹത്തിന് എതിരെ ആക്രോശിച്ച് സംസാരിക്കുകയും ഇദ്ദേഹം സംസാരിക്കുന്നതിനിടയ്ക്ക് 3-4 അതായത് ഒരു 10-15 പ്രാവശ്യം കയറി ഇടപെടുകയും ചെയ്തപ്പോഴും
ഇദ്ദേഹത്തിന്റെ നയത്തിൽ ഒരു വ്യത്യാസമില്ല. ഇദ്ദേഹം വളരെ സൗമ്യനായി വളരെ സ്നേഹത്തോടെ അവരോട് സംസാരിക്കുകയും വളരെ സ്നേഹത്തോടെ അവരോട് പെരുമാറുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ആദർശം, ഈ രണ്ട് മുഖത്തിലുള്ള ആദർശം എനിക്ക് അന്നാണ് മനസ്സിലായത്. അത് ആ ഒരു വളരെ മോശം ഇരട്ടത്താപ്പ് എന്ന് പറയും, അത് ഞങ്ങളുടെ കോലായി എന്നുള്ളൊരു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു വ്യക്തിയെ, ജോജു എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ജസ്റ്റ് അദ്ദേഹം ഒരു പെർമിഷൻ ചോദിച്ചിട്ടാണ് അദ്ദേഹം സാറേ ഒന്ന് പറഞ്ഞോട്ടെ എന്ന് ചെറ്റ് ചൂണ്ടിക്കാണിക്കാൻ വന്നത്. അവിടെ ഇദ്ദേഹത്തിനെ ശരിക്കും ഹറാസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തപ്പോഴും ഇദ്ദേഹം ഒന്നും മിണ്ടാതെ മുസ്ലിം സായ പണ്ഡിതന്മാർ പറയുമ്പോൾ കേട്ടിരിക്കുകയും ഇദ്ദേഹത്തിന് ഒരു 10 പ്രാവശ്യം, 10 അല്ല അതിൽ കൂടി 10-15 പ്രാവശ്യം ഇടയ്ക്ക് കയറിയിട്ടും മിണ്ടിയില്ല. രണ്ടാമത്തെ കേസ് ടോം സാർ, നേരത്തെ പറഞ്ഞിരുന്നല്ലോ ടോം സാറ്, ഇതുവരത്തോടും ഇങ്ങനെ തന്നെ ചെയ്തു. അനിൽ സാറിന് കൊടുത്ത അവസരം പോലും അദ്ദേഹം കയറി ഇടപെടുകയും സഹിഷ്ണുതയില്ലാതെ പെരുമാറുകയും ചെയ്തു. ഞാൻ ആ പരിപാടി മോഡറേറ്റർ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു രണ്ടത്തെ. അല്ല, ഇദ്ദേഹം നേരത്തെ പറഞ്ഞപ്പം തന്നെ ചോദിക്കേണ്ട കാര്യമായിരുന്നു, എന്താണ് ശ്യാം ബ്രദറെ ഈ ഇപ്പം ഈ പ്രിൻസ് ബ്രദറിന്റെ പ്രൊഫൈൽ എക്സ് എത്തിയസ് എന്ന് കണ്ട്, അപ്പൊ അതും യുക്തിവാദം തമ്മിൽ എന്താ ബന്ധം? സംസാരിച്ചോട്ടെ, അതിന് മാത്രം ഒന്ന് മറുപടി പറയണേ, കാരണം എനിക്ക് അത് അല്ല ഇത്തിസ്റ്റ് എന്താണ് അദ്ദേഹത്തിനെ നന്നായിട്ട് നിർവചിക്കാൻ പറ്റുമല്ലോ, ഞാൻ അത്ര പറഞ്ഞുള്ളൂ. അല്ല, താങ്കൾ പറഞ്ഞൊരു യുക്തിവാദം എന്താണെന്ന്? അല്ല, യുക്തിവാദം കേസ് വിടെ, ഞാൻ അദ്ദേഹത്തിന്റെ കേസല്ലേ പറഞ്ഞേ. എത്തിസ്റ്റ് എന്ന് പറഞ്ഞപ്പോ എത്തിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് മ്യൂട്ട് ചെയ്യാം, ഒരു സെക്കൻഡ്. ചോദ്യം ചോദിച്ചിട്ട് അതിന് ക്ലിയർ ആയിട്ടൊരു ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. താങ്കൾ പറഞ്ഞത് യുക്തിവാദി എന്താണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് പ്രിൻസ് ബ്രദർ പറയട്ടെ, അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എക്സ് എത്തിയസ്റ്റ് എന്ന് കിടക്കുകയാണ്. അതേ എക്സ് എത്തിയസ്റ്റ്, അതായത് മുൻപൊരു നിരീശ്വരവാദിയായിരുന്നു. പക്ഷെ അദ്ദേഹം അതിൻ്റെ അർത്ഥം യുക്തിവാദിയാണെന്നല്ലോ. യുക്തിവാദി എന്നാൽ എന്താണ്, യുക്തിവാദം എന്താണ് എന്താണെന്ന് ഒന്ന് ശ്യാം ബ്രദർ ഒന്ന് പറയുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം ഈ നാട്ടിലിപ്പോൾ ഉള്ള ഭൂരിപക്ഷം യുക്തിവാദി എന്ന് പറയുന്ന ആൾക്കാർ യുക്തിവാദികളല്ല. സനൽ ഇടമുറകും രവിചന്ദ്രൻ സാറും ഉൾപ്പെടെ താഴെ തട്ടിക്കിടക്ക ഉള്ള പല ആൾക്കാരും ഈ പ്രൊഫൈലിൽ റാഷണലിസ്റ്റ് നിൽക്കുന്ന ആൾക്കാർ ബൈ ഡെഫിനേഷൻ റാഷണലിസ്റ്റുകൾ അല്ലേ അല്ല. സോ എന്താണ് താങ്കൾ റാഷണലിസം എന്ന് മനസ്സിലാക്കുന്നത്? ആ ചോദ്യം തന്നെ തെറ്റാണ്. പ്രിൻസിപ്പലിനോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ താങ്കളുടെ തെറ്റിദ്ധാരണ വളരെ ക്ലിയർ ആണ്. ഏത്തീസം എന്ന് പറയുന്നത് റാഷണലിസം അല്ല. ഇൻഫാക്ട് ഏത്തീസം റാഷണലിസത്തിന് എതിരായിട്ടാണ് പോകുന്നത്, അത് വേറെ കാര്യം. അതുകൊണ്ട് താങ്കൾ എങ്ങനെയാണ് റാഷണലിസത്തെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറയാം. സംസാരിച്ചോട്ടെ. ഇപ്പം യുക്തിവാദവും നിരീശ്വരവാദവും ഒന്നാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞിരുന്ന കുറെ കാര്യങ്ങൾ കൊണ്ട് ബേസിക്കലി ഒരു യുക്തി എന്ന് പറയുന്നത് ചിന്തിച്ചിട്ടുള്ളതാണ്. അതായത് ഇപ്പം നിരീശ്വരവാദി ആവാണ്ട് വലിയ ചിന്തയൊന്നും വേണ്ട, ഈശ്വരന് ഇല്ല എന്നുള്ള ഒരു ബോധ്യം, ഒരു ബോധ്യമല്ല ഒരു വിശ്വാസമാണെങ്കിലും മതി. അതിന് പ്രത്യേകിച്ച് നമുക്ക് കണ്ടെത്തലുകളും കാര്യങ്ങളും ഒന്നും വേണ്ട. എനിക്കറിയില്ല ഇപ്പം ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. തെളിവുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഈ തെളിവുകൾ തിരക്കിയൊന്നും ഞാൻ പോവില്ല. എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ഞാൻ സ്വയം ചിന്തിച്ച് പഠിച്ച് എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ വിശ്വാസത്തിന് ഈ പറയുന്ന നിരീശ്വരവാദത്തിന് പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അപ്പൊ ഞാൻ ഇദ്ദേഹം എക്സ് എത്തിസ്റ്റെന്ന് ഇട്ടുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അത് പറഞ്ഞപ്പോൾ ഈ പറയുന്ന യുക്തിവാദം എന്നുള്ള നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എനിക്കത്. ഓക്കെ, ആ പക്ഷെ ചോദ്യം അതല്ലായിരുന്നു. ചോദ്യം നിരീശ്വരവാദം എന്താണെന്നല്ലായിരുന്നു, യുക്തിവാദം എന്താണെന്നായിരുന്നു. ഇനിയും ജസ്റ്റ് ഒന്ന് ചോദിക്കുന്നത് ഇതിന്റെ ഒരു ഡിഫറൻസ് താങ്കളുടെ ഒരു വ്യൂ പറയാനാണ്, ആ വീക്ഷണം ഒന്ന് പറയാനാണ്. അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. സ്വന്തമായിട്ട് കണ്ടെത്തുന്ന കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കാറില്ല. ഉപയോഗിക്കുക സ്വന്തമായിട്ട് നമ്മളെ പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ പല വിഷയങ്ങളും ഉണ്ടാവും. നമുക്ക് വേണ്ടത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുക. യുക്തിയെ പല രീതിയിൽ നമുക്ക് നിർവചിക്കാൻ പറ്റും. അപ്പൊ യുക്തിവാദം ആവേശികമാണോ സാറേ? ആവേശികമാണോ അന്ന് ഞാൻ പറയില്ല. പിന്നെ അനിൽ പാസ്റ്റർ പറയുന്നിട്ട് ഞാനൊരു യുക്തിവാദി, എനിക്ക് വേറെ ആളുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ യുക്തിവാദത്തിന്റെ സർട്ടിഫിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റേഷൻ കടയിൽ നിന്ന് അരിയൊന്നും കിട്ടില്ല. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യമൊന്നുമില്ല. ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. അല്ല, എനിക്ക് സമയം കളയാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിലോട്ട് വന്നത്. ഓക്കെ,
ശ്യാം ബ്രദറെ, സാറിന് ശ്യാം ബ്രദറിനോട് ഇത്ര ചോദ്യം ചോദിച്ചത് ശ്യാം ബ്രദറിന് വേണ്ടിയല്ല, ഫസ്റ്റ് ഓഫ് ഓൾ താഴെ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. സമയം കളയാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു ഞാൻ ഓഡിയൻസിലേക്ക് മാറ്റി, സീരിയസ് ആയിട്ട് ഒരു ചർച്ച എടുക്കണം. യുക്തിവാദം എന്താന്ന് പോലും ആ മനുഷ്യനെ അറിയില്ല. എന്നിട്ട് വന്നിട്ട് എന്തൊക്കെയാ പറയുന്നത്? ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് വേണം, ചർച്ചയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് വേണം. അത് പറയാൻ ശേഷിയുള്ള യുക്തിവാദികൾ ഹാൻഡ് റൈസ് ചെയ്ത് നമ്മളിലേക്ക് കൊണ്ടുവരാം, ഒരു പ്രശ്നവുമില്ല, എങ്കിലും സംസാരിക്കാം. ചുമ്മാ നേരം കളയരുത്. യുക്തിവാദി എന്ന് പറഞ്ഞത് തിരിച്ചൊരു ചോദ്യം വന്നപ്പോഴത്തേക്ക് ആവേശികാണോ എന്ന് ചോദിച്ചപ്പോൾ അതെനിക്ക് പറയാൻ അറിയില്ല. പിന്നെ പറയാ, സമയം ഇഷ്ടം പോലെ ഉണ്ട്. അതിന് മെനക്കെടുത്താൻ വന്നാണെങ്കിൽ പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മളിവിടെ സീരിയസ് ചർച്ചയ്ക്ക് അവസരം എടുക്കുന്നത്. ഷിജുമൻ സാറേ, എന്താണ് പറയാനുള്ളത്? കേൾക്കാമോ ഷിജുമോൻ? ഷിജുമോൻ അദ്ദേഹം പോയി, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, നീ ശ്യാം ബ്രദർ പോയ സ്ഥിതിക്ക് നീ സംസാരിക്കുന്നതിനകത്ത് അർത്ഥമുണ്ടോ എനിക്ക് അറിയുന്നില്ല. എന്നാലും ഞാൻ ഒരു വാക്ക് കൂട്ടി പറയണം. നമ്മള് ഹിസ്റ്ററിയെ നോക്കി കാണേണ്ടത്, ചരിത്രത്തെ നോക്കി കാണേണ്ടത് ഒരിക്കലും എംപിരിക്കൽ എവിഡൻസ് വെച്ചിട്ടല്ല. ഹിസ്റ്ററിയെ നോക്കി കാണേണ്ടത് എപ്പോഴും നമ്മൾ അതോറിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന എല്ലാം എംപിറിക്കൽ എവിഡൻസ് വെച്ചിട്ടേ അദ്ദേഹം ബോധ്യപ്പെടുകയുള്ളൂ എന്ന് പറയുന്നതിനകത്ത് അദ്ദേഹം ചരിത്രത്തോട് ഒട്ടും വിശ്വാസം കാണിക്കാത്ത രീതിയിലേക്ക് പോകേണ്ടി വരും. ഇപ്പം നമ്മൾ പലവട്ടം ഇവിടെ ഈ പല ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ സോക്രട്ടീസിൻ്റെ കാര്യം. ഇപ്പം ഞാൻ തന്നെ പല ഗ്രൂപ്പുകളിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒറ്റ വാക്കിൽ പറയുകയാണ്, സോക്രട്ടീസിൻ്റെ കാര്യം 5-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഒക്കെ ജീവിച്ചിരുന്ന ആളുടെ ഒറിജിനൽ നിലവിലിരിക്കുന്ന ഓൾഡസ്റ്റ് മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് 800-ൽ 895-ലാണ്ട് എഴുതിയ മാനുസ്ക്രിപ്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി എന്ന് പറയുന്നത് അപ്പോളജി പ്ലാറ്റോ എഴുതിയത്. അപ്പോൾ ഇത്രയും വർഷം, ഏകദേശം 1200 വർഷം സൈലൻ്റായി കിടക്കുന്ന ഒരാളുടെ ഹിസ്റ്ററിയെ നമ്മൾ വിശ്വസിക്കുകയാണ്. അയാൾ ഇങ്ങനെ മരിച്ചു, അയാൾ ഇങ്ങനെ ജീവിച്ചു എന്ന് പറയുന്നത് ആ അതോറിറ്റിയെ നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ അത് എംപിറിക്കൽ എവിഡൻസ് വെച്ച് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. അപ്പം യുക്തിവാദം എന്ന് പറയുന്നത് തന്നെ എല്ലാവരിലും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇപ്പം നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫുമായി ബന്ധപ്പെട്ടും ഒന്നാമതാ പ്രയോഗം തന്നെ തെറ്റാണ്. എനിക്ക് ഞാനത് ഒരിക്കലും ഉപയോഗിക്കാറില്ല. യുക്തിവാദം എല്ലാവരിലും ഉണ്ട്. യുക്തിവാദം എന്ന് പറയുന്നത് ഇല്ലാതെ പ്രാക്ടിക്കൽ ലൈഫ് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. അത് നമുക്ക് എംപിറിക്കൽ എവിഡൻസ് വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളിലെയും നമുക്ക് സമീപിക്കാൻ പറ്റില്ല. നമ്മൾ വിവാഹാലോചിക്കുകയാണ്. നമ്മൾ വിവാഹാലോചിക്കുമ്പോൾ എംപിറിക്കൽ എവിഡൻസ് വെച്ചിട്ടാണോ നമ്മളൊരു പെൺകുട്ടിയെ ചൂസ് ചെയ്യുന്നത്? അല്ല, നമ്മൾ അതോറിറ്റിയെ വിശ്വസിക്കുകയാണ്. ഇപ്പം എനിക്ക്, ഞാൻ കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ ബാംഗ്ലൂരിൽ ഉള്ള ഒരു പെൺകുട്ടിയെ ഞാൻ വിവാഹാലോചിക്കുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? അവിടെയുള്ള മലയാളി അസോസിയേഷൻ, മറ്റ് എൻ്റെ ചർച്ചിലോ അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളുമായിട്ട് ഞാൻ ചോദിക്കുകയും എന്നിട്ട് ഞാനൊരു തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ അവിടെ അതോറിറ്റി പ്ലസ് ലോജിക്ക്, ഇങ്ങനെ പല കോമ്പിനേഷൻസിലാണ് നമ്മൾ ഇത് കാണുന്നത്. എല്ലാ മെമ്പറിക്കിലും വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ യുക്തി എന്ന് പറയുന്നത് എല്ലാവരിലും ഉണ്ട്, അങ്ങനെ ഒരു ഇത് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം പോയി എന്താണെങ്കിലും ഓക്കെ. പിന്നെ ഞാൻ ഇതിനകത്ത് ഞാൻ സനലഡ്മാർഗിൻ്റെ പിതാവ് കാണിച്ച കാര്യങ്ങൾ ഞാൻ പണ്ട് കുറെ പറഞ്ഞതാണ്. ഞാൻ വേണമെങ്കിൽ ചർച്ച നടക്കട്ടെ, ഞാൻ അതിൻ്റെ ചർച്ചയുടെ സീരിയസ് ആയിട്ടുള്ള സ്ഥലത്തെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് കാണിച്ച ചില തരികിടകൾ, ഞാൻ തരികിടാന്നും പറയുന്നില്ലട്ടോ, സോറി, ഞാനത് പിൻവലിക്കുന്നു. ആ വേർഡാണ് ഉപയോഗിക്കണമെങ്കിൽ ഞാൻ അത് പിൻവലിച്ചു, എന്തായാലും സോറി. അദ്ദേഹത്തിന്റെ പിതാവ് കാണിച്ച ചില അബദ്ധങ്ങൾ. ഒരു കാര്യമുള്ളത്, ഈ പാമ്പിനെ പേടിയുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, പുള്ളിക്ക് പാമ്പെന്ന് കേൾക്കാൻ പറ്റില്ല. ആള് കൂടണമെങ്കിൽ സനലഡ്മാർഗിനെ പറ്റി ചർച്ച ചെയ്യണമെന്ന്, ആള് കൂട്ടാനാണെങ്കിൽ ചില ചർച്ചകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ട്, പക്ഷെ അങ്ങനെ ഇനിയും പറയരുത്, മേലിൽ. അങ്ങനെ പറഞ്ഞാൽ അത്തരം ചില ചർച്ചകൾ ഞങ്ങൾ ചെയ്യേണ്ടി വരും. അങ്ങോട്ട് പോകരുതെന്ന് ആശാന്റെ അടുത്ത് കുഞ്ഞുങ്ങൾ പറഞ്ഞേക്ക്, അതായിരിക്കും ഏറ്റവും യുക്തമായ കാര്യം. ഓക്കെ ഷിജോ, ബാക്കി കാര്യങ്ങൾ ഇതാട്ടെ. പ്രിൻസെ ഇത്തരം കാര്യങ്ങളും ഉണ്ടരുത്, തൽക്കാലം അറിവുള്ളതോടെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യം വരും. അതെ അതെ അതെ,
ഞാൻ എനിക്ക് അന്നാരോ ഒന്നും കേൾക്കാൻ പറ്റില്ല, തിരിച്ചു വന്നു. അതായത് അന്ന് സനൽ ഇടമറകുമായിട്ട് കോലായിൽ നടന്ന അനിൽ പാസ്റ്റർ സംസാരിച്ച ആ ദിവസം ഞാനും അത് കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് അവിടെ എടുത്ത ആ നയം, അതിനെ തുടർന്ന് ഒരു കാര്യം സത്യമാണ്, ക്രൈസ്തവരുമായിട്ട് ക്ലബ് ഹൗസിൽ സംസാരിക്കുന്നതിൽ ഏതോ ഒരു ഭയങ്കര ഒരു പേടി ഈ സനൽ ഇടമറകം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ഭയം തട്ടിയിട്ടുണ്ട്. ആ ഭയം തട്ടിയിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം മറ്റ് പലപ്പോഴും ഈ പറയുന്ന ക്ലബുകളിൽ വരുമ്പോൾ ഈ പറയുന്ന ആളുകളുമായിട്ട്, പ്രത്യേകിച്ച് അദ്ദേഹം കത്തോലിക്കരെയും പ്രൊട്ടസ്റ്റന്റുകാരെയും രണ്ടായിട്ട് നിർത്തിക്കൊണ്ട് ഒരു ആർഗ്യുമെന്റ് നടത്തുന്നുണ്ട്. ഈ സുവിശേഷം പറഞ്ഞു നടക്കുന്ന പാസ്റ്റർമാർ അവർ നിലവാരമില്ലാത്തവരാണ്, അവരുമായിട്ട് ഞാൻ സംസാരിക്കില്ല, അങ്ങനെ ഒരു ഒരു നിലപാടാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ശരിക്കും ഈ സനലിടമറുകം എന്ന് പറയുന്ന ഇദ്ദേഹം മാത്രമല്ല, കേരളത്തിലെ എത്തീസ്റ്റുകൾ, എത്തീസ്റ്റുകളിൽ പെടുന്ന പ്രമുഖരായ ആളുകൾ ക്രൈസ്തവരെ വെറുതെ ഇങ്ങോട്ട് കയറി ചൊറിയുകയും ക്രൈസ്തവർ അങ്ങോട്ട് ചെന്നിട്ട് നിങ്ങളുമായിട്ട് ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണെന്ന് പ്രൊട്ടസ്റ്റന്റ് പശ്ചാത്തലത്തിലുള്ള ക്രൈസ്തവർ ആവശ്യപ്പെടുമ്പോൾ മാത്രം ഇവർ എങ്ങുമില്ലാത്ത ഡിമാൻഡും എങ്ങുമില്ലാത്ത തിരിഞ്ഞോട്ടവുമാണ്. ഇത്ര ഭയമുള്ളവർ എന്തിനാണ് പ്രൊട്ടസ്റ്റന്റുകാർ നെഞ്ചത്ത് എടുത്തുകൊണ്ട് നടക്കുന്ന ബൈബിളിനെ ചൊറിയാൻ നിൽക്കുന്നത്? യേശുക്രിസ്തുവിനെ എന്തിനാണ് ഇവർ ചൊറിയാൻ നിൽക്കുന്നത്? ചൊറിയുവാണെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾക്ക് പ്രതിവാദം വരുമ്പോൾ അതിന് മറുപടി പറയാൻ ചങ്കുറപ്പില്ലാത്തവർ ഈ പണിക്ക് നിൽക്കരുത്. അതല്ലേ അതിൻ്റെ ശരിയായ രീതി? അല്ലാതെ ഈ ഇങ്ങോട്ട് പറയാം, തിരിച്ചങ്ങോട്ട് ചെല്ലുമ്പം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാ, നിങ്ങളുടെ സെക്കുലർ ഡിഗ്രി ഏതാണ്, നിങ്ങൾക്ക് എത്രത്തോളം വയസ്സുണ്ട്, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്, നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു കോമൺ പ്ലാറ്റ്ഫോം ഇല്ല. അപ്പൊ ഈ കോമൺ പ്ലാറ്റ്ഫോം നോക്കിയിട്ടാണോ ഇവർ ഈ പുസ്തകമല്ല എഴുതുന്നത്? പിന്നെ അതിൽ ഏറ്റവും വലിയ കോമഡിയായ ഒരു ആർഗ്യുമെന്റ് സനലിടമറക് പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിന്റെ ചരിത്രപരതയെ കുറിച്ച് വേണമെങ്കിൽ നമുക്കൊരു സംവാദം നടത്താം സാറേ എന്ന് അനിൽ പാസ്റ്റർ അന്ന് അവിടെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അത് ഇപ്പോൾ ആ വിഷയം സംബന്ധിച്ച് ഞാനൊന്നും സംസാരിക്കുന്നില്ല, അത് സംസാരിച്ച ശരിയാകില്ല, കാരണം പെൻഗിൻ ബുക്ക് എൻ്റെ ഒരു വലിയ പുസ്തകം, അത് അപ്പച്ചൻ എഴുതിയ പുസ്തകമാണ്, അതിൻ്റെ കുറച്ചുകൂടെ പരിഷ്കരിച്ച പതിപ്പാണ് വരാൻ പോകുന്നത്, അതിൽ നിങ്ങൾ ഈ പറയുന്ന എല്ലാത്തിനുമുള്ള മറുപടിയുണ്ട്. ഇത് വിശ്വസിച്ചുകൊണ്ടാണ് താഴെ ഇരിക്കുന്ന നിരീശ്വരവാദ കുഞ്ഞുങ്ങളല്ല ഇരിക്കുന്നത് ഇന്നും. വാസ്തവത്തിൽ ഇദ്ദേഹത്തിൻ്റെ പരിഷ്കരിച്ച പതിപ്പിൽ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും മറുപടി ഉണ്ടെന്ന് ഇദ്ദേഹത്തിന് പബ്ലിക്കായിട്ട് പറയാൻ പറ്റണമെങ്കിൽ അവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം. ഒന്നെങ്കിൽ ഈ കാലഘട്ടത്തിനനുസരിച്ച് ആർഗ്യുമെന്റുകളിൽ നവീകരണം വരുത്തിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവർ, അപ്ഡേറ്റഡ് ആയിരിക്കുന്ന ക്രൈസ്തവരുടെ ആർഗ്യുമെന്റുകൾ എന്താണെന്നുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾക്ക് മറുപടി ഉണ്ടെന്ന് പറയണമെങ്കിൽ കുറഞ്ഞ പക്ഷം അവർ നമ്മളിൽ നിന്ന് കേൾക്കാൻ തയ്യാറാകണം. അതിനൊരു ടെസ്റ്റ് ഡോസ് എന്നുള്ള നിലയിലെങ്കിലും ഒരു വാദപ്രതിവാദത്തിന് അല്ലെങ്കിൽ ഒരു സംവാദത്തിന് അദ്ദേഹം തയ്യാറാകണം. അതിന് അദ്ദേഹം തയ്യാറായിട്ടില്ല. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അതിനകത്ത് മറുപടി ഉണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് നമ്മൾ ചോദിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും എന്താണെന്ന് അറിഞ്ഞത്? അതെങ്ങനെയാണ് അദ്ദേഹം, അദ്ദേഹം സർവജ്ഞാനിയാണോ എല്ലാ കാര്യങ്ങളും അതിന് മറുപടി ഉണ്ട് എന്ന് പറയാൻ? അടുത്തത്, അദ്ദേഹം പറയുന്ന ആർഗ്യുമെന്റ് വലിയ ദോഷത്തരമുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകം നാല് പേർ അറിയുന്ന നിലയിലേക്ക് പുറത്തേക്ക് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ പുസ്തകത്തിന് ലഭിക്കാവുന്ന, ക്രൈസ്തവ സമൂഹത്തിൽ ലഭിക്കാവുന്ന, ക്രൈസ്തവർക്കെതിരെയുള്ള ഒരു പുസ്തകമാണല്ലോ അത്, അപ്പൊ ക്രൈസ്തവ സമൂഹത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല സാധ്യതയാണ് പുസ്തകം പുറത്തു വരുന്നതിന് മുൻപ് അതിനെക്കുറിച്ചൊരു ട്രയലർ എന്നുള്ള നിലയിൽ അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്ന ആർഗ്യുമെന്റ് കൊണ്ട് തന്നെ ഇന്നത്തെ സംസാരിക്കാൻ ചെല്ലുന്ന ഇവിടുത്തെ പ്രൊട്ടസ്റ്റന്റുകാരായ ആളുകളെ ഒന്ന് ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ആർഗ്യുമെന്റ് ഉപയോഗിച്ച് നമ്മുടെ ആർഗ്യുമെന്റിന് മൊനയൊടിക്കുക എന്നുള്ളത്, അതിനുള്ള ആത്മധൈര്യം പോലും ഇല്ലാത്ത അദ്ദേഹമാണ് എൻ്റെ പുസ്തകത്തിൽ എല്ലാം ഉണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടത്. അതുകൊണ്ട് അവകാശം എന്ന് പറയുന്ന മലർപ്പൊടി കച്ചവടക്കാരൻ്റെ ദിവാസ്വപ്നം പോലെ മാത്രമേ ഇരിക്കുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ മലർപ്പൊടിയാണ്, തലയ്ക്ക് മുകളിൽ കെട്ടിത്തൂങ്ങി കിടക്കുന്ന മലർപ്പൊടി മാത്രമാണ് ആ പുസ്തകം. അദ്ദേഹം കാലെടുത്ത് തൊഴിക്കും, പുസ്തകം തന്നെ താഴെ വീഴും, അന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ ആ പൊടി വീഴും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഒരു കാര്യം, അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് തൊട്ട് മുൻപ് ഇവിടെ സംസാരിച്ച ആള് റാഷണലിസം, യുക്തിവാദവും അതുപോലെ തന്നെ നിരീശ്വരവാദവും തമ്മിലുള്ള അന്തരം എന്താണെന്ന് അദ്ദേഹത്തിന് ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണെന്ന് ആഷേർ കൃത്യമായിട്ട് അതിന് ചോദ്യം ചോദിച്ചു. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് യുക്തിവാദത്തെക്കുറിച്ച് അഭിപ്രായം ചോദിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന്, അദ്ദേഹത്തിന് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് തോന്നുന്നു, ഇറങ്ങിപ്പോയി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ നിരീശ്വരവാദികൾ എന്ന് പറയാൻ വേണ്ടി യുക്തിചിന്തയുടെ യാതൊരു ആവശ്യവുമില്ല. എല്ലാ യുക്തിവാദികളും നിരീശ്വരവാദികൾ ആയിക്കൊള്ളണമെന്നും ഒരു നിർബന്ധവുമില്ല.
എന്നാൽ യുക്തിവാദി ആണെന്നുള്ള കാരണം കൊണ്ട് ആരും നിരീശ്വരവാദി ആകണമെന്നും നിർബന്ധമില്ല. അതേ സ്ഥാനത്ത് ഒരു നിരീശ്വരവാദി തിരിച്ച് യുക്തിവാദി ആകണമെന്ന് യാതൊരു കാര്യവുമില്ല. അദ്ദേഹം വിശ്വസിച്ചാൽ മതി ദൈവമില്ലെന്ന്, അത് വിശ്വസിക്കുന്നതിന് യുക്തിയുടെ ഒന്നും ആവശ്യമില്ല. എന്നാൽ യുക്തിവാദം എന്തെന്നുള്ള ചോദ്യം, അത് അക്കാഡമിക് ലെവലിലാണ് ആ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ അതിനെ കുറച്ചുകൂടെ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി അതാണ് മിക്കവാറും ഈ താഴേക്കിടയിലുള്ള നിരീശ്വരവാദികളായ യുക്തിവാദികളെല്ലാം പറയുന്നത്. അവരൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ സ്വന്തം മനസ്സിൽ കാര്യങ്ങളെയൊക്കെ പഠിച്ച് മനസ്സിലാക്കിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, എന്നെ മറ്റൊരു പുറത്തുനിന്നൊരു ചിന്താഗതിയും സാധിക്കാൻ ഞാൻ അനുവദിക്കില്ല, അതാണ് യുക്തിചിന്ത എന്നും പറഞ്ഞാണ് ഇവർ പറയുന്നത്. ഇതേ വാക്കുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കേട്ടോ, ഞാൻ ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഞാനത് അന്വേഷിക്കാനൊന്നും പോകില്ല. അടുത്ത സെന്റൻസിൽ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ എൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ട് പഠിച്ച് മനസ്സിലാക്കി ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ ആ പഠനത്തിൽ ദൈവം എന്നുള്ള വിഷയം അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷെ അദ്ദേഹം ചിന്തിച്ച് പഠിക്കുമെന്നാണ് പറയുന്നത്, ഞാൻ അന്വേഷിക്കാൻ പോകില്ല. അപ്പൊ അന്വേഷിക്കാൻ പോകാത്തത് എങ്ങനെയാണ് ഒരു സ്റ്റുഡൻ്റ് ആകുക? അപ്പൊ ഇതാണ് ഒരു യുക്തി, കേരളത്തിലെ യുക്തിവാദിയുടെ സാമാന്യ നിലവാരമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞേച്ചു പോയത്. മറ്റൊരു ഒരു ഒരു വേർഡ് കൊണ്ടുള്ള ഒരു 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 ഗിമിക് എന്ന് പറയുന്നത് ഞങ്ങൾ ഫ്രീ തിങ്കേഴ്സ് ആണെന്ന് ഇവർ പറയുന്നത്. ഈ ഫ്രീ തിങ്കേഴ്സ് എന്ന വേർഡ് കൊണ്ട് ഇവർ ഡിഫൈൻ ചെയ്യുന്ന എന്താണെന്നറിയോ, ഇവരുടെ താഴേക്കിടയിലുള്ള ആളുകൾ എന്തും ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള മാനസിക സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ ആരുടെയും അടിമകളല്ല, ഞങ്ങൾ ഫ്രീ ആയിട്ട് എല്ലാ കാര്യവും ചിന്തിക്കും. ശരിക്കും പറഞ്ഞാൽ ഫ്രീ തിങ്കിങ് എന്ന് പറയുന്നത് എന്തും ചിന്തിക്കാനുള്ള റൈറ്റ് ആണോ? അവിടെയാണ് ഈ റാഷണലിസം എന്നുള്ളതിൻ്റെ എന്താ പറയുന്നത് അതിൻ്റെ അക്കാഡമിക് ആയിട്ടുള്ള പ്രിൻസിപ്പൾ നമ്മൾ പരിശോധിക്കേണ്ടത്. ഒരു യുക്തിവാദം എന്ന് പറയുന്നതിന് കേവലം ആരും തന്നെ തന്നെ യുക്തിവാദിയാകുന്നില്ല, എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ യുക്തിചിന്തയുണ്ട്, അത് ദൈവം കൊടുത്തിരിക്കുന്ന. എന്നാൽ ആ യുക്തിചിന്തയെ ഷാർപ്പാക്കുന്നത്, അതിൽ കൂടുതൽ മെച്ചമായ നിലയിലേക്ക് അതിനെ മനുഷ്യ ജീവിതത്തിൽ മറ്റുള്ളവന് ഉപകാരപ്രദമായ നിലയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തലത്തിലാണ് യുക്തിചിന്ത വളരേണ്ടത്. അങ്ങനെ വളരണമെങ്കിൽ അതിൽ 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. 1, അതിനകത്ത് ഫിലോസഫിയും, 2, അതിനകത്ത് ലോജിക്കും വരുമ്പോഴാണ് ഒരുവൻ യുക്തിചിന്ത കൊണ്ട് സമൂഹത്തെ സഹായിക്കുന്നത്. ഇവിടെ കേരളത്തിലെ യുക്തിവാദികൾ ഫിലോസഫിക്കലി തീരെ പോറാണ്, അതിനെക്കുറിച്ച് അവർക്ക് കേട്ടികൊഴിവ് പോലുമില്ല, അതിനോട് എതിരാണ്. ലോജിക് എന്ന് പറയുന്നത് തൊട്ട് തെറിപ്പിച്ചിട്ടില്ലാത്ത ആളുകളാണ് ഈ പറയുന്ന ആളുകൾ. അതുകൊണ്ടാണ് ഇത്തരം അബദ്ധങ്ങൾ തുടരെ ഇവിടെ ആവർത്തിക്കുന്നത്. ഇവിടെ ക്രൈസ്തവ അപ്പോളജിസ്റ്റുകൾ ക്രിസ്ത്യാനിറ്റിയുടെ ഫിലോസഫി തന്നെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ തിയോളജിക്കൽ ബേസ്മെന്റ് തന്നെ ഫിലോസഫിക്കലാണ്. ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സിന്റെ അപ്പോളജറ്റിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആർഗ്യുമെന്റ് ബേസിൽ അവർ വളരെ ശക്തമായ ലോജിക്കലി കാര്യങ്ങളെ അവതരിപ്പിക്കുന്നവരാണ്. ക്രിസ്ത്യൻസിന് ലോജിക് ഉണ്ടെന്നുള്ള കാര്യം ഇവർ എടുത്തു കളയുന്നത് ക്രിസ്ത്യൻസ് അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു, ക്രിസ്ത്യൻസ് അശാസ്ത്രീയത വിശ്വസിക്കുന്നു, ക്രിസ്ത്യൻസ് പറയുന്നത് പുസ്തകാടിസ്ഥാനത്തിലാണ്, അവർ ടെക്സ്റ്റിനെ ആശ്രയിക്കുന്നു. ഈ ടെക്സ്റ്റിനെ ആശ്രയിക്കുന്നത് നിങ്ങൾ എന്തിനാ ചിന്തിക്കുന്നത്? അവർ അത്ഭുതം വിശ്വസിക്കുന്നത് എന്തിനാ നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾ ലോജിക്കലി അവർ മുന്നോട്ട് വയ്ക്കുന്ന ആർഗ്യുമെന്റുകളെ സാധ്യമാവുകൾ ഡിഫെൻഡ് ചെയ്യുക, നിങ്ങൾ ഫിലോസഫിക്കലി അവയെ പൊളിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇതൊന്നും ചെയ്യാൻ തയ്യാറാകാതെ കൊണ്ട് അവർ പുസ്തകത്തിലുള്ള കാര്യം വിശ്വസിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് ക്രിസ്ത്യൻസ് അവർ യുക്തിവാദികളല്ല, അവർക്ക് യുക്തിയില്ല എന്ന് ചിന്തിക്കുന്നതാണ് ഇവിടുത്തെ കേരളത്തിലെ യുക്തിവാദികളുടെ ഏറ്റവും വലിയ ഒരബദ്ധം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്, ടോമംഗളിനെ ഇവിടെ നിരീശ്വരവാദി എന്നൊരു വാക്കിൽ ആരാണ്ട് സംബോധന ചെയ്തു. വാസ്തവത്തിൽ തടിയമ്പാട് ടോം അങ്കിൾ അദ്ദേഹം നിരീശ്വരവാദിയല്ല, അദ്ദേഹം ഒരു അഗ്നോസ്റ്റിക് ആണെന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആ തിരുത്തും കൂടെ പറയുകയാണ്. ഓക്കെ, സൗരമാർക്ക് സംസാരിക്കാം. ടോമംഗളെ സംസാരിച്ചോ? ഇപ്പൊ സംസാരിച്ച ആള് താങ്ക് യു കേട്ടോ. ഞാൻ എന്റെ നിലപാട് അതാണ്, ഞാനൊരു അഗ്നോസ്റ്റിക് ആണ്. ഞാൻ ഇതിനു മുമ്പ് ഈ ഗ്രൂപ്പിൽ തന്നെ വന്ന് സംസാരിക്കാൻ നിങ്ങൾ എന്നെ ക്ഷണിച്ചപ്പം ഞാൻ ആദ്യമെന്ന് ചോദിച്ചായിരുന്നു, ഞാനൊരു വിശ്വാസിയല്ല, ഞാനൊരു അഗ്നോസ്റ്റിക് ആണ്, നിങ്ങൾ സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, സംസാരിച്ചോളനെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായി ഇതിനു മുമ്പ് ഈ ഗ്രൂപ്പിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഇവിടെ ഈ വരാൻ കാരണം എന്ന് പറയുന്നത് ഈ സനിൽ ഇടമുറകനെ പറ്റി നിങ്ങൾ ചർച്ച വെച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. എനിക്ക് അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാണ്. 1, ഞാൻ ഈ സനിൽ ഇടമുറക സംസാരിച്ച ഒരു സംഭവത്തിൽ അദ്ദേഹം ഒരു തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പറഞ്ഞു. ആ ഇൻഫർമേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ സാറ് പറഞ്ഞത് അത് തെറ്റാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, സാർ ഒന്ന് ശ്രദ്ധിക്കാമോ എന്ന് ചോദിച്ചു. അത് കാരണം ഇതായിരുന്നു, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മുഹമ്മദ് തോപ്പിച്ച് കോൺസ്റ്റാന്റിനോപ്പിള് പിടിക്കുന്ന സമയത്ത് ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പറഞ്ഞു, അദ്ദേഹത്തോട് രക്ഷപ്പെട്ടോളാം പറഞ്ഞപ്പോൾ അയാളും പറഞ്ഞു ഞാൻ ധീരമായി പോരാടി മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ്, ധീരമായി പോരാടി അദ്ദേഹം മരിക്കും. അദ്ദേഹം തോക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു, എങ്കിലും ധീരമായി പോരാടി മരിക്കരുത്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അത് തെറ്റായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഗൈഡ് എന്നോട് പറഞ്ഞതും
അതുപോലെ ഞാൻ വായനയിൽ നിന്ന് പറഞ്ഞത് അങ്ങനെ. അപ്പൊ ഞാൻ സാറേ ഇങ്ങനെ ഒരു സംശയം, വളരെ വിനയമുള്ള അയാൾ എന്നെക്കാൾ ഒരുപാട് വിവരമുള്ള ഒരു മനുഷ്യനാണ്, ഒരുപാട് പഠനമുള്ള ഒരാളാണ്, ഞാനൊരു ഒരു പൊട്ടനാണെന്ന് ബേസിക് ആയിട്ട് എനിക്ക് അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിവേകമുള്ള മനുഷ്യരോട് സംസാരിക്കുമ്പോൾ എപ്പോഴും വിനയത്തിൽ സംസാരിക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഇങ്ങനെയാണ് പറഞ്ഞത്, സാറേ അത് ഒന്ന് സാറൊന്ന് നോക്കാമോ, എങ്ങനെ എനിക്ക് സംശയം എനിക്കുണ്ടെന്ന് പറഞ്ഞപ്പോഴേ അദ്ദേഹത്തിന്റെ സ്വഭാവം മാറി. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ വേറൊരു തെറ്റ് ഞാൻ അത് ഞാൻ പിന്നെ ചൂണ്ടിക്കാണിക്കാൻ പോയില്ല. കാരണം വേറൊരു ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു ചാൾസ് ബ്രാൻഡ്ലോ എന്ന് പറയുന്ന ഒരു UKയിലെ ഏറ്റവും ആദ്യത്തെ എത്തിസ്റ്റ് അദ്ദേഹം പാർലമെന്റിലേക്ക് നോർത്താംപ്ടൺ മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത്. ഞാനത് വളരെ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പം അദ്ദേഹത്തെ പാർലമെന്റിൽ ഇദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം ദൃഢപ്രതിജ്ഞ ചെയ്യുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തെ അന്ന് അങ്ങനെ ദൃഢപ്രതിജ്ഞ എന്ന് പറഞ്ഞ സംഭവം ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇല്ല. ഇത് 1880 കാലഘട്ടത്തിലാണ്. അപ്പൊ എന്താണെങ്കിലും ഇദ്ദേഹം ചെയ്യാതെ വന്നു. അവസാനം പാർലമെന്റ് ഇദ്ദേഹത്തെ ഇവിടുത്തെ അവസാനത്തെ ആളാണ് അദ്ദേഹം ഈ ബെൻല് അതായത് ഇവിടുത്തെ ക്ലോക്ക് ടവർ ഉണ്ട്, ആ ക്ലോക്ക് ടവറിൽ അവിടെ ഒരു ജയിലുണ്ടായിരുന്നു, പാർലമെന്റിന്റെ ഒരു ജയിലുണ്ടായിരുന്നു, പാർലമെന്റിലെ അംഗങ്ങളെ ഇടുന്നത്. ആ ജയിലിൽ അവസാനമായി ഇദ്ദേഹത്തെ ഇട്ട ആളാണ് ഈ ചാൾസ് ബ്രാൻഡോ. അന്ന് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാതെ വന്നപ്പോൾ ഇദ്ദേഹത്തെ ഒരു ചെയറിൽ നിന്ന് പാർലമെന്റിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. ആ പുറത്തേക്ക് എറിഞ്ഞ കൂട്ടത്തിൽ മഹാത്മാഗാന്ധി അവിടെ നിൽപ്പുണ്ടായിരുന്നു, മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു പറഞ്ഞു. അതല്ല സംഭവം, ഇദ്ദേഹത്തെ ജയിലിലിടുകയാണ് ചെയ്ത്. അതിനുശേഷം രണ്ടാമത് ഇയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുക. പക്ഷെ ആ തെറ്റ് കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ല, കാരണം വെച്ചാൽ അത് ഞാൻ വായിച്ചിട്ടില്ല. ഇദ്ദേഹത്തെ എന്തെങ്കിലും പറഞ്ഞ ഇദ്ദേഹം വളരെ ഇറിറ്റേറ്റഡാണ് ഞാൻ നോക്കിയപ്പോൾ. അപ്പൊ ഞാൻ അന്ന് വളരെ വിനയപൂർവ്വം ഇദ്ദേഹത്തോട് ഇത് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട് വളരെ റൂഡായിട്ടും ഒരു ഒരു വിവേകിയായ മനുഷ്യനിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിലുള്ള പ്രതികരണമാണ് എന്നോടുണ്ടായത്. ഞാൻ വിചാരിച്ചു അത് എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടായിരിക്കുന്ന ഓർത്ത് ഞാൻ അതങ്ങ് ക്ഷമിച്ചു. ക്ഷമിച്ചിട്ട് ഞാൻ പിന്നെ അദ്ദേഹത്തോട് ബഹുമാനത്തോടെ ഒരു ചോദ്യം കൂടെ ചോദിച്ചു. ആ അദ്ദേഹം അതിന് മറുപടിയും പറഞ്ഞു. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള രണ്ട് എവിഡൻസ് ആണ് ഉള്ളത്. ഒന്ന് ഈ പറഞ്ഞ സീസറായിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കല്ലുണ്ട്, പോൺഷ്യസ് പൈലറ്റിൻ്റെ പേരെഴുതിയ ഒരു കല്ല് ഉണ്ട്. ആ കല്ല് ജോഷ മ്യൂസിയത്തിൽ ഇരിപ്പുണ്ട് ജെറുസലേമിലെ. അതുപോലെ നമ്മുടെ ഇദ്ദേഹം എഴുതിയൊരു നമ്മുടെ ജോസഫീസിന്റെ ചുരുളുകളിൽ ഇദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് കോൺട്രഡിക്ഷൻ ഉണ്ട്. അത് ഈ രണ്ട് ചോദ്യം അത് രണ്ടും തന്നെ ഞാൻ ചോദിച്ചത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ആ ഒരു അസഹിഷ്ണുത എന്ന് പറയുന്നത് ഇദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നു. അത് കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ വേറൊരു മോഡറേറ്ററെ ഇദ്ദേഹം താഴേക്ക് ഇടിയിച്ചെന്നും അതുപോലെ വേറെ രണ്ടുപേരോട് ഇതേ രീതി പെരുമാറുന്നു. ഞാനോർത്ത് എൻ്റെയിലെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് കണക്കിട്ട് ഞാനത് വിട്ടതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇയാള് വെറും ഈഗോയിസ്റ്റ് ആണ്, ഇയാള് ഒരു 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 ജ്ഞാനിയായ മനുഷ്യനല്ല. ജ്ഞാനിയായ മനുഷ്യനാണെങ്കിൽ ഒരിക്കൽ പോലും പറയേണ്ടത് വിനയമാണ്. ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, അതായത് ക്രിസ്തു മുതൽ ഒരുപാട് പേര് ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അഭിപ്രായം അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരുപാട് വലിയ മനുഷ്യർ പറഞ്ഞേക്കുന്നത് വിനയം എന്ന് പറയുന്നത് അറിവിന്റെ ഏറ്റവും അടിസ്ഥാന സിമ്പലാണ്, അതുപോലെ തന്നെ ക്ഷമയാണ് അറിവിന്റെ ഏറ്റവും അടിസ്ഥാന സിമ്പൽ എന്ന് പറഞ്ഞത്. ഇത് രണ്ടും അദ്ദേഹത്തിൽ കണ്ടില്ല. അത് കണ്ടപ്പോൾ ഞാൻ പിറ്റേ ദിവസം മുതൽ ഇയാൾ അന്വേഷിക്കാൻ തുടങ്ങി. ഇയാളോട് രണ്ടെണ്ണം പറയണം നോക്കുന്നുണ്ട്. പല സ്ഥലത്തും പിന്നെ പോയി പറഞ്ഞു. ഇയാളെ പിന്നെ കിട്ടിയത് ഇന്നലെയാണ്. ഇന്നലെ കിട്ടിയത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മോഡറേറ്റേഴ്സ് തന്നെ താഴെട്ടുണ്ട്. കാരണം ഞാൻ അവിടെ ഇയാൾ പല സ്ഥലത്തും സംസാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അവിടെ ഒന്നും കയറായിരുന്നു. ഇയാൾ അവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു, ഞാൻ കയറാതിരിക്കുകയും സംസാരിക്കാതിരിക്കുകയും ചെയ്തിരുന്നത്. കാരണം ഗസ്റ്റ് ആയിട്ട് വരുന്നത് ഇപ്പോൾ ഇവിടെ ആണല്ലോ ഒരാൾ ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ അയാളെ ബഹുമാനിക്കണം. അപ്പോൾ അതുകൊണ്ട് അയാൾ അവിടെ ക്രിറ്റിസൈസ് ചെയ്യാൻ പോകുന്ന മര്യാദ അല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടു. പക്ഷേ ഇന്നലെ കിട്ടിയ ചാൻസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എന്നെപ്പോലെ ഒരു സ്പീക്കറായിട്ട് അവിടെ വന്നത്. സ്പീക്കറായിട്ട് വന്നപ്പോൾ ഞാൻ കയറി വീണു. കയറി വീണിട്ട് പറഞ്ഞു താങ്കൾ ഒരു ഈഗോട്ടിക്കാണ്, താങ്കൾ യഥാർത്ഥത്തിൽ ഒരു നല്ല ഗുഡ് ടീച്ചർ എന്നുള്ള നിലയ്ക്ക് സമൂഹത്തെ പഠിപ്പിക്കാൻ ഉള്ള അറിവും ജ്ഞാനവും ഉള്ള ആളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ താങ്കളുടെ അഹങ്കാരം അതിൻ്റെ തടസ്സമായിട്ട് നിൽക്കുന്നു. അതേപോലും ഒരു വിവേകിയായ മനുഷ്യൻ എപ്പോഴും സംസാരിക്കുന്നത് സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള ആളുകളോടാണ്. അവരോട് സംവേദിക്കുമ്പം അവരെ പഠിപ്പിക്കാനോ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ നോക്കേണ്ടത്. അവിടെ അസഹിഷ്ണുതയല്ല കാണിക്കേണ്ടത്. കാരണം വിവേകികളായ മനുഷ്യർ ഏതൊരു സ്ഥലത്ത് ആരെ പഠിപ്പിക്കാൻ ചെന്നാലും ചരിത്രത്തിൽ അവരെല്ലാം ആ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലോ ചെയ്യുന്നത്, ആ അതായത് അയാൾ സംസാരിക്കുന്ന ഓഡിയൻസിലേക്ക് ഇറങ്ങിച്ചെല്ലോ ചെയ്യുന്നത്, ആ ഓഡിയൻസ് എന്താണെന്ന് അവർ മനസ്സിലാക്കും. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായി ഒരു വിവേകിയായ മനുഷ്യൻ ഒരു ഗുഡ് ടീച്ചറിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഗുഡ് ടീച്ചറാണ് താങ്കളെങ്കിൽ താങ്കൾ ആദ്യം ഇറങ്ങി വരേണ്ടത് ആ ഓഡിയൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. ആ ഓഡിയൻസ് മനസ്സിലാക്കി അവരോട് സംവേദിക്കുകയും അവരിലേക്ക് താങ്കൾ അവരെ അടുപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്. അവിടെ താങ്കൾ പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് ഞാൻ ഇന്നലെ പറയാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അന്നേരത്തേക്ക് എന്നെ ആൾക്കാർ താഴെ ഇട്ടു. പിന്നെ അവസാനം ഞാൻ അവരെന്നെ സംസാരിക്കാൻ ക്ഷണിച്ചപ്പം ഞാൻ ഈ വിഷയം പറയുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഇദ്ദേഹത്തിലുള്ള ഒരു തെറ്റെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചരിത്രപരമായ ബ്യൂറോയുള്ള ഒരാളാണ്, അതുപോലെ തന്നെ അയാൾക്ക് സാമൂഹ്യമായ ഒരുപാട് വിവേകമുണ്ട്. ഇതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ അയാളുടെ യൂട്യൂബിൽ പോയി കേൾക്കാറുണ്ട്, ഇപ്പോഴും കേൾക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ അറിവുള്ള ഏത് മനുഷ്യനെയും ബഹുമാനിക്കുന്നു. ഇപ്പം അനിൽ സാറിനെ ഞാൻ ഫോളോ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ പറയുന്ന
ഈ പറഞ്ഞ സണൽ ഇടപെടലിനെ ഫോളോ ചെയ്യുന്നത്. എൻ്റെ കാരണം എൻ്റെ ചെറുപ്പം മുതലുള്ള എൻ്റെ ഒരു സ്വഭാവം, എനിക്ക് പഠിക്കാനൊന്നും ചെറുപ്പത്തിൽ നന്നായിട്ട് കഴിഞ്ഞില്ല. ഞാൻ സ്വയമായി വിദ്യാഭ്യാസം ചെയ്ത ആളാണ്, പിന്നീട് സ്വയം ഞാൻ ഡിഗ്രിയൊക്കെ എഴുതിയെടുത്ത ആളാണ്. അപ്പോൾ അന്ന് ചെറുപ്പത്തിലുള്ള ഞങ്ങളുടെ കുടിയേറ്റ കാലഘട്ടത്തിലും അതിൻ്റെ സാഹചര്യങ്ങളിലും വെച്ച് അന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അന്ന് തന്നെ എനിക്ക് വിദ്യാഭ്യാസമുള്ള മനുഷ്യർ എവിടെ നിന്ന് സംസാരിച്ചാലും ഞാൻ അവിടെ പോയി കൈ കെട്ടിയെന്ന് വളരെ വിനയത്തോടെ കേൾക്കുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഒരു കോഴിക്കോട് കോളേജിൽ, അതായത് കോഴിക്കോട് ഫേമസ് ആയിട്ടൊരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടല്ലോ, ആ കോളേജിൽ പഠിച്ച ഒരാൾ ഞങ്ങളുടെ അടുത്ത് ഉപ്പുതോടെ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹം ഈ ബസ്സിൽ വന്നിറങ്ങി വീട്ടിലോട്ട് നടന്നേ പോകാൻ പറ്റുള്ളൂ, അന്ന് വണ്ടിയൊന്നുമില്ല. അപ്പം ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി നിന്നിട്ടുണ്ട്. എന്നാ വെച്ചാൽ ഇദ്ദേഹം ചാത്തമംഗലം റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തമംഗലം റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ച ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയ്ക്ക് ജോയ് സാർ എന്നാണ് അയാളെ വിളിച്ചത്. ഞാൻ അയാളെ കാണാൻ എൻ്റെ ചെറുപ്പത്തിൽ പോയി നിന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഈ വിദ്യാഭ്യാസമുള്ള ഏത് മനുഷ്യനും വിവേകമുള്ള മനുഷ്യനും സംസാരിക്കുന്നത് കേട്ട് നിൽക്കുക എന്നുള്ള എൻ്റെ ചെറുപ്പം മുതലുള്ള സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെയും കേട്ട് നിൽക്കും, അനിൽ സാറിനെയും കേട്ട് നിൽക്കും, അതുപോലെ മറ്റാരും സംസാരിച്ചാലും കേട്ട് നിൽക്കും. ഞാനൊരു അഗ്നോസ്റ്റിക്കാണ്, എനിക്ക് എൻ്റെ നിലപാടുണ്ടാക്കാറില്ല. ആ നിലപാട് ഞാൻ സ്വയം രൂപീകരിച്ചതാണ്, അത് ആരുടെയും പ്രേരണ കൊണ്ടല്ല, ഞാൻ സ്വയമായി രൂപീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വരുന്നത്, ഈ ഇപ്പം ഈ സനൽ അണമറക എന്ന് പറയുന്ന ആളെ ഒരു ഐക്കണോക്ലാസ്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഐക്കൺ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ ഐക്കൺ ആക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവം, അത് മതങ്ങൾ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സ്ഥാപനവൽക്കരിക്കപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇത്തരം വരുന്ന ഐക്കണുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. മതങ്ങൾ ഐക്കണുകളിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയ, ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതായത് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഐക്കണുകളെ സൃഷ്ടിച്ചാണ് പലപ്പോഴും മുമ്പോട്ട് നിന്നത്. പക്ഷേ ഒരു സ്വതന്ത്ര ചിന്തകൻ, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ചിന്തകനോ അല്ലെങ്കിൽ അഗ്നോസ്റ്റിക്കോ അല്ലെങ്കിൽ എത്തിസ്റ്റോ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫണ്ടമെന്റലി ഐക്കണുകളെ ബ്രേക്ക് ചെയ്യുക, ഐക്കണോക്ലാസ്റ്റ് ആകുക എന്നുള്ളതാണ് വേണ്ടത്. കാരണം ഐക്കണോക്ലാസ്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ അവൻ ഈ പറയുന്ന വ്യവസ്ഥാപിതമായി സ്ഥാപിക്കപ്പെട്ട ബിംബങ്ങളെ തകർത്തുകൊണ്ടാണ് അവനൊരു സ്വതന്ത്ര ചിന്തയുടെ ലോകത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു സ്വതന്ത്ര ചിന്ത വികസിക്കേണ്ട സ്ഥലത്ത് ഇന്ന് പലപ്പോഴും ഈ ഗ്ലബ് കോസി കാണുന്ന ഈ പല ഈ പറഞ്ഞ സ്വതന്ത്ര ചിന്തകരെ അല്ലെങ്കിൽ എത്തിസ്റ്റുകളെ പലപ്പോഴും ഐക്കണാക്കി വെക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുന്നത് ഞാൻ ഇന്നലെയും കൂടെ നിരീക്ഷിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ പേരിലാണെങ്കിലും സ്വതന്ത്ര ഇന്ത്യയുടെ സ്ഥലത്തിലാണെങ്കിലും ഐക്കണുകളെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായ സാധനമാണ്. അതുകൊണ്ട് സനൽ ഇടവകനെ പോലെ ഒരാളെ ഐക്കണാക്കി വെക്കുകയും ആ ഐക്കണിലൂടെ വലിയ ബിംബാരാധന നടത്തുകയും ചെയ്യുന്ന ഈ പറയുന്ന എത്തിസ്റ്റുകളും ഈ പറയുന്ന വിശ്വാസത്തിൻ്റെ പേരിൽ ബിംബങ്ങളെ സൃഷ്ടിച്ച് ആരാധിക്കുന്നവരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. കാരണം അടിസ്ഥാനപരമായി ഈ പറയുന്ന സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് ഐക്കണുകളെ ബ്രേക്ക് ചെയ്ത് ഐക്കണോക്ലാസ്റ്റ് ആകുക എന്നുള്ളതാണെന്നുള്ള അടിസ്ഥാന ബോധം ഇല്ലാതെ ചില ആളുകൾ ഇത്തരം ബിംബങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബിംബമായി ഈ സനൽ ഇടവകൻ മാറരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ കാരണം, സനൽ ഇടവകൻ വായിക്കുന്ന ആളാണ്, പഠിക്കുന്ന ആളാണ്, അയാൾക്ക് ഒരുപാട് യാത്ര ചെയ്തുള്ള വിവരങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് അറിവുകളുണ്ട്. ആ അറിവുകൾ സമൂഹത്തെ പഠിപ്പിക്കുകയും ആ പഠിപ്പിച്ച് മനുഷ്യരെ സ്വതന്ത്ര ചിന്തയുടെ ലോകത്തേക്ക് വികസിപ്പിക്കുകയും സ്വയമായി അവൻ്റെ അസ്തിത്വം കണ്ടെത്താൻ പാകത്തിലുള്ള വിവേകം അവനിൽ സൃഷ്ടിക്കുകയും ചെയ്യാൻ കഴിവുള്ള ഒരാൾ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അദ്ദേഹമായിട്ട് ഡിബേറ്റ് ചെയ്യാൻ അദ്ദേഹം വരുവ് വരാതിരിക്കും എന്നുള്ള വേറെ കാര്യം, അത് അദ്ദേഹത്തിൻ്റെ ഈഗോ ആണോ അല്ലാത്തതെന്നുള്ള വേറെ കാര്യം, പക്ഷെ എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരാളെ ഇത്രയും ഐക്കണായി സൃഷ്ടിച്ച് ഈ പറയുന്ന സ്വതന്ത്ര ചിന്തകരെ കൊണ്ടു നടക്കരുത്, ചോദ്യം ചെയ്യാൻ അവസരം തന്നെ എന്ന് മാത്രമേ പറയാം. അപ്പം കോലായിൽ തന്നെയാണെങ്കിലും ഞാൻ ഈ വിവരം പറഞ്ഞവരോട്, അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഗസ്റ്റ് ആയിട്ട് വിളിച്ചേക്കുന്ന ഒരാളല്ലേ അങ്ങനെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു. അതല്ല, അയാൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കാരണം അയാളെന്നല്ല, ഈ ഭൂമിയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ഒന്നും തന്നെ ഉണ്ടാവരുത്. കാരണം ചോദ്യം ചെയ്യപ്പെടാനുള്ള ഒരു സാധാരണ മനുഷ്യൻ്റെ അവകാശത്തെയാണ് നിഷേധിക്കുന്നത്. അതുപോലെ ഇന്നലെ സംസാരിച്ചിടത്തും അവരും എന്നെ പെട്ടെന്ന് താഴത്തേക്ക് ഇട്ടു. ഞാൻ പറഞ്ഞു ഞാനൊരു സഭ്യമല്ലാത്ത ഭാഷ ഈ ക്ലബ് ഹൗസിൽ ആകെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ, അത് ഊളാന്നൊരു വാക്ക് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, ഇതിനു മുമ്പ് ഞാൻ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല, സഭ്യമായ ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത്, അതിന് നിങ്ങൾ എനിക്ക് അവസരം തരണമെന്ന് പറഞ്ഞു. അവസരം തന്നപ്പോൾ പറഞ്ഞപ്പോൾ രണ്ട് പ്രാവശ്യം എൻ്റെ വലിച്ചാഴി ഇട്ടു, രണ്ട് പ്രാവശ്യം വലിച്ചാഴിട്ട് വീണ്ടും ഒരു പൊക്കി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുള്ള ഇതായിരുന്നു, അയാളെപ്പറ്റി മോശമായിട്ടൊന്നും പറയാനല്ലായിരുന്നു. പക്ഷേ അയാളുടെ ഈഗോയും ഞാനെന്ന ഭാവവും അയാൾ അവസാനിപ്പിച്ചു. ഭഗവത്ഗീത പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക, തോന്നുന്നതാകിലകിലും ഞാനിതെന്ന വഴി തോന്നിയിടണേ വരദ നാരായണായ നമാന. അപ്പം അതായത് ഈ ഞാനെന്ന ഭാവമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ഏറ്റവും അപകടകരമായ സാധനം. അതിൻ്റെ മൂർത്തിഭാവമാണ് സനലടമുക. അത് അദ്ദേഹം ഒഴിവാക്കണം. അത് ഒഴിവാക്കി വിനീതനായി സാധാരണക്കാരായ മനുഷ്യരോട് സംവേദിക്കാൻ ഉള്ള വിവേകം അദ്ദേഹം നേടണം. ആ വിസ്ഡം അദ്ദേഹം നേടണം. അത് നേടാത്തടത്തോളം കാലം അദ്ദേഹത്തെ വിമർശിക്കും. അയാളുടെ ഈ പറഞ്ഞ ടോക്കുകൾ പിന്നീട് ഞാൻ ഒരിക്കലും ക്ലബ് ഹൗസിൽ കയറുന്നു കേട്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മിസ്റ്റർ, അതിനുശേഷം അയാളെ സാറൊന്നും വിളിച്ചിട്ടില്ല, ഞാൻ മിസ്റ്റർ സനലിനെ ഇനി വിളിക്കൂടുവാനും നാളുകളിലും മിസ്റ്റർ സനം അദ്ദേഹത്തെ അങ്ങനെ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു വിസ്ഡം അദ്ദേഹത്തിന് ഇല്ല എന്നെനിക്ക് മനസ്സിലായി. ആ വിസ്ഡത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട്
ഞാൻ അങ്ങനെ വിളിക്കുള്ളൂ. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ നല്ല ലോകത്താരുടെയും എൻ്റെ 14 വയസ്സായ കൊച്ചിനോട് ഞാൻ എഴുതി കഴിഞ്ഞിട്ട് പല സാധനങ്ങളും കറക്റ്റാണ് നോക്കിയിട്ടുണ്ട്. കാരണം അവൾക്ക് എന്നെക്കാൾ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം. അതുകൊണ്ട് ഞാൻ എഴുതി കഴിഞ്ഞിട്ട് അവളെ കൊണ്ടിരിക്കുക. അത് വിവരം വിവേകം എവിടെ നിന്നും നമുക്ക് സ്വീകരിക്കാം. അത് അതിൻ്റെ പേരിൽ ഞാൻ ചിലപ്പം സനലടവറിൻ്റെ യൂട്യൂബിൽ പോയി എന്ന് കേൾക്കും. പക്ഷെ അദ്ദേഹത്തോട് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ എനിക്ക് അവസരമില്ല, എനിക്ക് എൻ്റെ ആവശ്യമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ നിന്നും ആ വിവേകം സ്വീകരിക്കും. അതുപോലെ തന്നെ അനിൽ സാറിൽ നിന്ന് സ്വീകരിക്കും, ആരിൽ നിന്നും അത് സ്വീകരിക്കും. ആ വിശാല മനസ്സിൽ ഉള്ളതുകൊണ്ട് ഞാൻ അത് യൂട്യൂബിൽ പോയി കേൾക്കാറുണ്ട്. പക്ഷേ അയാളോട് നേരിട്ട് ഇനി സംവേദിക്കുന്ന പ്രശ്നമില്ല, നേരിട്ട് അയാൾ കേൾക്കില്ല എന്ന് തീരുമാനിച്ചു. കാരണം അദ്ദേഹം അസഹിഷ്ണുതയുള്ള ആളാണ്, അദ്ദേഹത്തിൻ്റെ സഹിഷ്ണുത പഠിക്കേണ്ടതുണ്ട്, ടോളറൻസ് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മനുഷ്യന് ആത്യന്തികമായി, ഏത് മനുഷ്യനും ആത്യന്തികമായി വേണ്ടത് ഞാനെന്ന ഭാവം ഒഴിവാക്കി വിവേകത്തെ സമീപിക്കുമ്പോഴാണ് അവനിലേക്ക് വിസ്ഡം പ്രവേശിക്കുന്നത്. അത് അദ്ദേഹത്തിൽ കുറവുണ്ടോ എന്ന് എനിക്ക് എൻ്റെ വ്യക്തിപരമായ ഒരു സംശയം കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കേൾക്കാൻ പിന്നീട് തയ്യാറായിരുന്നത്. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾ എനിക്ക് ഇത്രയും പറയാൻ അവസരം തന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഉള്ള വീക്ഷണം അതാണ്, അദ്ദേഹം നന്നായി വായിക്കുന്ന ആളും നന്നായി പഠിക്കുന്ന ആളാണ്. അത് സമൂഹത്തിന് ഉപകാരപ്രദമായി കുറച്ചുകൂടെ വിവേകിയായി അദ്ദേഹം മനുഷ്യരിലേക്ക് അത് പ്രചരിപ്പിക്കട്ടെ. അതുകൊണ്ട് അവസരം ഉണ്ടാകട്ടെ. നന്ദി. ടോം സാർ പറഞ്ഞ പല കാര്യങ്ങളും ഞങ്ങൾക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകളാണ്. കോലായിലൊക്കെ സംസാരിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ നൈസിയൻ കൗൺസിലാണ് ക്രിസ്മസ് തീരുമാനിക്കപ്പെട്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് ചരിത്രപരമായിട്ടൊരു എറർ അല്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം എന്താ ആ ചോദ്യത്തിന്റെ മുമ്പില് അങ്ങനെ ചോദിച്ചതിന്റെ പേരിൽ അദ്ദേഹം വികാരപരമായിട്ട് പ്രതികരിക്കുകയാണ് ചെയ്തത്. ആദ്യം തെറ്റ് സംഭവിച്ചില്ല, എന്നാൽ പിന്നീട് അതെനിക്ക് എന്താണ് തെറ്റിപ്പോയതാണ്, പറഞ്ഞു തെറ്റിപ്പോയതാണ് എന്ന് ടങ് സ്ലിപ്പ് പറ്റിയതാണെന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്തത്. അപ്പൊ അതുപോലെ തന്നെ അരിൽക്കുടി തോട്ടം സാർ അവിടെ ചെന്ന് സംസാരിച്ച പല കാര്യങ്ങളും അദ്ദേഹം ഇവിടെ പറഞ്ഞു. അപ്പം സനലിന്റെ മറകെ വിവരമില്ലാത്ത ആളാണെന്ന് നമ്മൾ ആരും പറയുന്നില്ല. പക്ഷെ പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ കാര്യം വിശ്വസിക്കുന്ന ആളുകളാണെങ്കിലും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇവിടെ നമ്മളെല്ലാവരും ഹിസ്റ്റോറിക്കലായിട്ടും സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരോട് ചർച്ച ചെയ്യാറുള്ളത്. യേശു ക്രിസ്തു ചരിത്ര പുരുഷനല്ല, അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മൾ എപ്പോഴും അദ്ദേഹത്തോട് തയ്യാറാണ്. അതിന് ഹിസ്റ്റോറിക്കലായിട്ട് ഡേറ്റ വെച്ച് യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് കഴിയും. നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ തെളിയിക്കാൻ നമുക്ക് കഴിയും. അത് വളരെ വിനയത്തോടെയും അതുപോലെ തന്നെ എന്താണ് സഹിഷ്ണുതയോടുമാണ് നമ്മൾ അത് ചെയ്യുന്നത്. അല്ലാതെ അദ്ദേഹത്തെ പോലെ വികാരപരവശനായി ഞാൻ പറയുന്നത് കേൾക്കും, എൻ്റെ പുസ്തകം ഇറങ്ങുന്നുണ്ട്, പിതാവിന്റെ പുസ്തകമുണ്ട്, അത് വായിച്ചെല്ലാവരും പഠിച്ചോളണം എന്നുള്ള ആർഗ്യുമെന്റ് ആർക്കും പാടില്ല. തങ്ങൾ പറയുന്ന ആശയം പ്രകടിപ്പിക്കാനും കേൾക്കാനും എല്ലാത്തിനും എല്ലാവർക്കും എന്ത് വേണം, സ്വാതന്ത്ര്യം വേണം. ഇവിടെ മറ്റൊരു സഹോദരനുണ്ട്, ESK ഷാനു എന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, എനിക്ക് എന്റെ അവസരം വരുമ്പോ പറഞ്ഞാ തന്നാ മതി. നിങ്ങള് ഓരോരുത്തർ സംസാരിച്ചോളൂ, ഞാൻ ഒന്ന് ഞാൻ വന്നതല്ലേ ഉള്ളൂ, കേൾക്കട്ടെ കേട്ടെ. ഞാനും സംസാരിച്ചോട്ടെ. അതെ, എനിക്ക് തോന്നിയിട്ടുള്ള പുള്ളി എന്റെ ഒരു അഭിപ്രായത്തില് എന്റെ നിരീക്ഷണമാണ്, നിങ്ങൾക്ക് ആർക്കും അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് സനലിനെ പറ്റി പറയാനുള്ള ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ബട്ട് മാസ്റ്റർ ഓഫ് നൺ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ സനലിൻബർഗ് എന്ന് പറഞ്ഞ വ്യക്തി കോലായിൽ വന്നപ്പോ തന്നെ ഏതോ ഒരാളൊരു ചോദ്യം ചോദിക്കുന്ന കണ്ടതാണ്. മറ്റേ ഇദ്ദേഹം ഈ യേശുക്രിസ്തു ജീവിച്ചിരുന്നാലേ നമുക്ക് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്, നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചിന്തിക്കണം. അപ്പൊ ഇദ്ദേഹത്തോട് ചോദിക്കുന്നതാണ്, മറ്റേ ടാസിറ്റസിനെ പറ്റി ചോദിക്കുമ്പോൾ പുള്ളി പറയുന്ന രണ്ട് ടാസിറ്റ് ഉണ്ട്, ഒന്ന് റോമൻ ടാസിറ്റസും ജൂവിഷ് ടാസിറ്റസും. അങ്ങനെ ഇല്ല, ഈ ടാസിറ്റസ് എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ റോമൻ മാത്രമാണ്. നമ്മൾ അതേപ്പറ്റി ചിന്തിക്കുമ്പോ ഇതൊരു, എന്നിട്ട് പിന്നെ പുള്ളി പറയുന്നത് ടങ് സ്ലിപ്പ് ആന്ന, ഇതെങ്ങനെയാണ് ഇത്രയധികം ഇദ്ദേഹം ഓക്കെ ടങ് സ്ലിപ്പ് ആന്ന, അതെങ്ങനെ ടങ് സ്ലിപ്പ് ആന്ന് പറയാൻ പറ്റുക? കാരണം ഇദ്ദേഹം യേശുക്രിസ്തു ഇല്ലാന്നൊക്കെ ജീവിച്ചിരുന്നല്ലാന്നൊക്കെ സ്ഥാപിക്കാൻ നോക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കണം എന്റെ ബാക്ക്ഗ്രൗണ്ട് ചിന്തിക്കുമ്പോ. അങ്ങനെ ഒരു വ്യക്തി എങ്ങനെയാണ് ഇങ്ങനെ ഒരു ടങ് സ്ലിപ്പ് വരുത്തുക? എനിക്ക് അതേ പറ്റി ഒന്ന് പറയാനില്ല. പിന്നെ മിക്കാലിന്റെ സുവിശേഷം, പുള്ളി ഒരു സുവിശേഷം വരെ കണ്ടുപിടിച്ചു. സുവിശേഷം കണ്ടുപിടിച്ചിട്ട് പുള്ളി ചോദിച്ചു ഈ സുവിശേഷം ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന്. ഈ നമുക്ക് ആകെ 4 ഗോസ്പിൾസ് അല്ലേ അറിയാവുള്ളൂ. രവിചന്ദ്രൻ ഒരു പുതിയ ഗോസ്പിൾ കണ്ടുപിടിച്ചിട്ട് ഇത് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ആ പുള്ളിയുടെ ഓഡിയൻസ് ഒരു 3-4 പേര് എഗ്രി ചെയ്തു ഞങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന്, എന്നിട്ട് അവർ ഓക്കെയും പറഞ്ഞു. അങ്ങനത്തെ സ്ഥിതിയാണുള്ളത് മൊത്തത്തില്.
അല്ല ഇവിടെ ഞാൻ കുറച്ചു മുമ്പ് ഇവിടെ പറഞ്ഞത് ഈ ഒരു സഹോദരൻ പറഞ്ഞു യുക്തിവാദി സ്വതന്ത്ര ചിന്തകൻ എന്നൊക്കെ പറയുമ്പോ അവര് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്, യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പോ എന്താണ് അതിനെ അന്ധമായിട്ട് വിശ്വസിക്കുന്നവരൊന്നും യുക്തിവാദികളല്ല എന്ന് പറഞ്ഞു. പക്ഷെ രവിചന്ദ്രനൊക്കെ പറയുന്നത് അന്ധമായിട്ട് കേൾക്കുന്ന അങ്ങനെ തന്നെ അനുകരിക്കുന്ന സനൽ ഇടമറകാണെങ്കിലും അങ്ങനെ തന്നെ കേൾക്കുന്ന അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ജോസഫ് ഇടമറക എഴുതിയ പുസ്തകത്തിലെ പുസ്തകം നമ്മളൊന്ന് വായിച്ചു നോക്കി. അദ്ദേഹം യേശുക്രിസ്തു ചരിത്ര പുരുഷനല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഉപയോഗിച്ചേക്കുന്ന രീതിയാണ്. എവിടെയെങ്കിലുമുള്ള ആരെങ്കിലുടെയും ഒരു ഉദ്ധരണി ഉപയോഗിച്ചിട്ട് അദ്ദേഹം പറയുവാണ് ഇന്നയാൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് യേശു ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല. ജോസഫ് ഇടമറക്ക് എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. ഞാൻ ഒരു രണ്ടാവർത്തിയെങ്കിലും ആ പുസ്തകം വായിച്ചു ജോസഫ് ഇടമറകിന്റെ. എന്തെങ്കിലും കാമ്പുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നും ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ശരിക്കും പറഞ്ഞു യേശു ക്രിസ്തു ചരിത്ര പുരുഷനല്ല ആണോ അല്ലയോ എന്നുള്ള ആ വാദം, അത് ചരിത്ര പുരുഷനാണ് എന്ന് എന്താണ് ലഭ്യമായ ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഡേറ്റയുടെ ലഭ്യതയാൽ നമുക്ക് തെളിയിക്കാവുന്നതാണ്. 1930s തള്ളപ്പെട്ടു പോയിട്ടൊരു സിദ്ധാന്തമാണത്. ഇന്ന് ആരും അങ്ങനെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് 21st century ഹിസ്റ്റോറിയൻസിനൊന്നും അങ്ങനെ ഒരു വാദമില്ല. യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്ന് തന്നെയാണ് എല്ലാവരും അംഗീകരിക്കുന്നത്. അപ്പൊ അപ്പോഴാണ് സനലും ഇടമറക് പറയുന്നത് എന്താണ് എന്റെ പിതാവ് പുസ്തകം എഴുതിയിട്ടുണ്ട്, എന്റെ പുസ്തകം വരുന്നുണ്ട്, അതിനെല്ലാത്തിനും ഉത്തരം ഉണ്ടെന്ന് അദ്ദേഹം അപ്പോഴാണ് ഇരുന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുന്നത്? അതിനെ അംഗീകരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് അത് ഞാൻ നിർത്തിക്കോട്ടെ, ഒന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. അത് തന്നെയാണ് പറയുന്നത്. പുള്ളിയുടെ ടോക്ക് മൊത്തം എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുമാതിരി വൺ വേ ടോക്ക് ആണ്. വൺ വേ ടോക്ക് നടത്തി പുള്ളി, വൺ വേ ടോക്ക്. അത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും അലൗഡ് അല്ല, ക്വസ്റ്റ്യൻസ് അലൗഡ് അല്ല, ഡിസ്കഷൻ അലൗഡ് അല്ല. പുള്ളി വൺ വേ ടോക്ക് നടത്തുന്നു, പുള്ളി എന്നിട്ട് എന്താ സീനിൽ നിന്ന് പോകുന്നു. അത്രയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. താങ്ക് യു. അതായത് ഇപ്പോ ഈ സനലിടമുറകൊന്നും നിലപാട് മാറ്റിയിട്ടുണ്ട്, അതിന്റെ തെളിവ് എൻ്റെ ഇല്ലുണ്ട്, ആ ഓഡിയോ ക്ലിപ്പ് ഉണ്ട് കയ്യിൽ. അതായത് എൻ്റെ പിതാവ് 1980s എഴുതിയൊരു പുസ്തകമാണ്, അന്ന് വേണ്ടത്ര ഗവേഷണമൊന്നും അക്കാര്യത്തിൽ ഉണ്ടായില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പ്രതിരോധത്തിലേക്ക് മാറുന്ന ഒരു ക്ലിപ്പ് ഒരാൾ അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം ഇദ്ദേഹം എന്തോ അതിലേറെ ഗവേഷണം നടത്തി, പെൻഗിൻ ബുക്സ് ഒരു പുസ്തകം ഇറക്കുകയാണ്, അതിലെല്ലാം ഉണ്ട്. കോലായിലെ ചർച്ചയിൽ പറഞ്ഞ കാര്യം ഇതാണ്. അതുകൊണ്ട് ആ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ചർച്ച വെക്കുന്നത്, അതിന്റെ മീതെ ഒരു ചർച്ച വെക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് മാറുന്നു. അന്ന് ഈ പെന്തക്കൂസുകാരുടെ ചർച്ചയ്ക്കില്ലെന്നൊന്നും പറഞ്ഞില്ല, അന്ന് മറ്റേതിലേക്കാണ് സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് അത് പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ചർച്ച, പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് ചർച്ച വെച്ചാൽ പുസ്തകം വിറ്റഴിയല്ലേ, കൂടുതൽ അത് ചർച്ച ചെയ്യല്ലേ. പുസ്തകം എഴുതുന്ന ഇറങ്ങുന്നതിന് മുമ്പാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ ഈ പുസ്തകം ഇറങ്ങുന്നു എന്ന് പറയുക, ഞാൻ ഓക്സ്ഫോർഡിൽ പ്രസംഗിക്കാൻ പോവാണ് അല്ലെങ്കിൽ മറ്റൊരിടത്ത് പോവാണ്, അങ്ങനെ കുറെ വാചവടിയാണ് കേൾക്കുന്നത്. എന്തൊക്കെയോ പുള്ളി എന്തോ ഒരു സംഭവമാണ്, അതുകൊണ്ട് മറ്റാരും അതിനകത്ത് പുള്ളിയോട് സംസാരിക്കാത്തൊക്കെ പ്രാപ്തരല്ല. പുള്ളി ഏകപക്ഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു ചോദ്യം ചോദിക്കുക, ഉത്തരം പറയുക. അത് അദ്ദേഹത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഈ യുക്തിവാദി നേതാക്കന്മാർക്കെല്ലാം വരുന്നൊരു പ്രശ്നം. ഇവര് ഒരു മതത്തിലെ അന്ധവിശ്വാസത്തെയോ ചരിത്രപരമായ പ്രശ്നത്തെയോ വിമർശിക്കുന്നതിൽ ഞങ്ങൾക്കാർക്കും അസഹിഷ്ണുതയില്ല. മതത്തിൽ ഇപ്പൊ ദൈവം ഇല്ലെന്ന് പറയുന്നവരാണല്ലോ, അവരത് പറയുന്നത് പോലും അസഹിഷ്ണുതയല്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ യേശു ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് കണ്ണടച്ച് പറയുമ്പോൾ അതിന് തെളിവാണ് ഈ ചോദിക്കുന്നത്. ആ തെളിവ് ചോദിച്ച് ചെല്ലുമ്പോൾ ഞാൻ ചർച്ചയ്ക്കില്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സമൂഹത്തെ കൺവിൻസ് ചെയ്യിക്കാനാണ് ഈ പുസ്തകം എഴുതുന്നത്, അല്ലാതെ അവരുടെ ഫോളോവേഴ്സിനെ ബോധ്യപ്പെടുത്താനല്ല. അവരുടെ ഫോളോവേഴ്സ് ഓൾറെഡി ഇവർ പറയുന്ന ഏത് പൊട്ടത്തരവും അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ മറ്റുള്ള ആളുകൾ ഇതിനെ എന്നിട്ട് വെല്ലുവിളിക്കരുത്. ഇടമറ അന്നെഴുതിയത് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് ആർക്കെങ്കിലും യേശു ക്രിസ്തു ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയുമെങ്കിൽ വെല്ലുവിളിക്കുമെന്ന് പറഞ്ഞാണ്. അതിന് തിരിച്ചു കൊടുത്ത മറുപടി ആ വെല്ലുവിളി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാണ്. ഇതിൽ കാണേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ സംവാദ രംഗത്തുള്ളവരാണല്ലോ, അതില് ഈ സംവാദത്തിന് ആദ്യം തുനിഞ്ഞിറങ്ങും. ഒരുപറ്റ ആളുകൾ തുനിഞ്ഞിറങ്ങി മറുവശത്ത് നിന്ന് ആ വെല്ലുവിളി സ്വീകരിക്കപ്പെടുമ്പോൾ ഇവരാദ്യം ധരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയണ്ട. മനഃശാസ്ത്രം അത് മാനസികമായിട്ട് ഇയാളെ ഒന്ന് തകർക്കാം, അതിനുവേണ്ടിയാണ് ഈ വെല്ലുവിളി ഇടുന്നത്. ഇതിനപ്പുറത്തൊരു സാധനം ഇല്ല, ഇതാദ്യം വെല്ലുവിളിക്കും. എതിർഭാഗത്ത് നിന്നൊരു വെല്ലുവിളി സ്വീകരിക്കുന്ന ഘട്ടത്തിലെ ഇവർ മാനസികമായിട്ട് തകർന്നു. കാരണം ഇവർക്ക് തന്നെ അറിയാം പൊട്ടത്തരമാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഇത് വിശ്വസനീയമായ സംഭവങ്ങളല്ല. അപ്പോൾ ഇതെടുത്ത കൊട്ടേഷൻസ്, അതിൻ്റെ രീതികൾ, ഇതൊന്നും കറക്റ്റല്ല. വിശേഷിച്ച് ഹിസ്റ്റോറിയോഗ്രഫി എത്രയോ വളർന്നു, എത്രയോ അതിനുശേഷം എത്രയോ ഗവേഷണങ്ങൾ ആ രംഗത്ത് കടന്നു. ഞാനിവിടെ ആരോ പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കര ചരിത്ര പണ്ഡിതനാണ്, ഒന്നുമല്ല. ഹിസ്റ്റോറിയോഗ്രഫിയുടെ സാധാരണ നിയമങ്ങൾ പോലും പാലിച്ചല്ല ഇടമറക കൃതി എഴുതിയിരിക്കുന്നത്, പുസ്തകം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ കേട്ടോളൂ, നിങ്ങളിപ്പോൾ ഒരു പ്രബന്ധം എഴുതണം, നമുക്കൊരു ഡോക്ടർ ലെവലൊരു പ്രബന്ധം എഴുതണം, നിങ്ങൾക്ക് ഇടമറിയുടെ പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അത് അതോറിറ്റിയുള്ള എവിഡൻസ് ആയിട്ട് ഭരണകൂടം അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക് ലെവലിൽ അംഗീകരിക്കുന്നില്ല. കാരണം ഇവരൊക്കെ സെൽഫ് സ്റ്റഡി നടത്തി തരുന്ന
കുറെ അറിവുകളാണ്. ആ സെൽഫ് സ്റ്റഡിയുടെ അപര്യാപ്തത സനലിലും ഉണ്ട്, ഇടമറകിലും ഉണ്ട്. ഒരു ട്യൂട്ടറുടെ മുമ്പിൽ പോയിട്ട് സിസ്റ്റമാറ്റിക്കായിരുന്ന ഇത്തരം കാര്യങ്ങൾ പഠിക്കാതെ ഇവർ സ്വന്തമായി പഠിച്ച് വായിച്ചറിഞ്ഞതുമായ ചില കാര്യങ്ങൾ അവർക്ക് സംശയ നിവാരണം വരുത്തുവാനിടയില്ല. പുസ്തകം അവരോട് സംസാരിച്ചു, അത് അവർ ഉൾക്കൊണ്ടു, അത് അതേപടി ഒമിറ്റ് ചെയ്തു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൃതികൾ എടുത്താലും ഈ സനലിന്റെ കൃതിയൊക്കെ എടുത്താലും ഈ അപാകത കാണാം. എല്ലാത്തിലുപരി ഇതെല്ലാം പോട്ടെ, സർഗസാഹിത്യമുണ്ട് സനലിന്റെ, അതൊക്കെ നിങ്ങൾ വായിക്കേണ്ടതാണ്. സർഗസാഹിത്യത്തെ കുറിച്ചൊരു ചെറിയ ബോധ്യം ഉള്ളത് വായിച്ചാൽ മരിച്ചവൻ കൊടിയും നിരുന്നേറ്റ് വന്ന ഇരുണ്ടും ഇരുന്ന് ചിരിച്ചു മരിക്കും. കാരണം പക്കാ കോപ്പിയാണ്. കോപ്പി എന്ന് ഞാൻ വളരെ ബോധപൂർവം പറയാം. നിങ്ങൾ ധർമ്മപുരാണം വായിച്ചിട്ടുണ്ടോ? ധർമ്മപുരാണം വായിച്ചിട്ട് സനലിന്റെ ഒരു നോവലുണ്ട്, അതുകൂടെ വായിച്ചു നോക്കണം. ഒ വി വിജയനെ അതിനകത്തെ ഇമേജുകളെ അല്പസ്വല്പം മൊഴിമാറ്റം നടത്തി ബൈബിളും ഖുറാനും എന്ന് പറഞ്ഞ പോലെ ഏതാണ്ട് സിമിലർ ആയിട്ടൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. അന്നേ അത് വിമർശിക്കപ്പെട്ടതാണ്, അന്നേ വിമർശിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇവരുടെ എല്ലാം പ്രശ്നം ഇവരുടെ കാര്യങ്ങൾക്ക് അപ്പുറത്ത് ചോദ്യം ചെയ്യാൻ ആരും ഇല്ലാതെ പോയതാണ് ഇവരുടെയൊക്കെ ധൈര്യം. ഇവിടെ നിന്ന് അകത്ത് നിന്നൊരു ചോദ്യം ഇവരെ ചോദ്യം ചെയ്യാൻ ആളുകൾ ഉണ്ടായിട്ടില്ല, ഉണ്ടായവരുടെ നാവടപ്പിച്ചു. ഉദാഹരണമാണ് ഈ ബി പ്രേമാനന്ദ്. ബി പ്രേമാനന്ദ് ശക്തിയായിട്ട് അന്നേ മുമ്പോട്ട് വന്നു. ബി പ്രേമാനന്ദ് യുക്തിവാദിയാണല്ലോ, അദ്ദേഹം ദൈവം ഇല്ലെന്ന് പറയുന്ന ആളാണല്ലോ, അദ്ദേഹം ദിവ്യാത്ഭുതങ്ങൾ അനാവരണം ചെയ്യുന്ന ഒത്തിരി പ്രോഗ്രാം നടത്തുന്ന ആളാണല്ലോ, വായിൽ നിന്ന് ഫുട്ബോൾ എടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഫുട്ബോളും പോട്ടെ ക്രിക്കറ്റ് ബോൾ എടുക്കുക ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണല്ലോ. അവരെ ആരെ ഞങ്ങളാലും വിമർശിച്ചോ? അക്കാരണത്താൽ വിമർശിച്ചോ? മതവിശ്വാസികളിൽ പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അത് വിമർശിച്ചതിലല്ല അസഹിഷ്ണുത. ചരിത്രപരമായ വിഡ്ഢിത്തം വിളമ്പുമ്പോൾ തിരിച്ച് പ്രതികരണങ്ങൾ വരുമ്പോൾ അസഹിഷ്ണുത കാണിക്കാൻ പാടില്ല. അല്ലാതെ അവർ നിരീശ്വരന്മാരായതോ യുക്തിവാദികളായതോ ഒന്നുമല്ല പ്രശ്നം. ഇത് വേറെ എന്തോ ഇവിടെ ചർച്ചയിൽ വരുന്ന കേട്ടു, ഇവര് പല രാജ്യങ്ങളിൽ പോയി പല കാര്യങ്ങളിൽ, അദ്ദേഹത്തിന്റെ പിതാവ് ഇടമറുക അദ്ദേഹത്തിന്റെ കൃതിക്ക് കൊടുത്ത ഇത് കേട്ടില്ലേ, ഇടമറുക വലിയ ബൈബിൾ പണ്ഡിതനാണ് അന്ന് കൊടുത്തിരിക്കുന്ന കാര്യമാണ്. ബൈബിൾ പണ്ഡിതനാണ് അദ്ദേഹം. ഈ രാജ്യങ്ങളെല്ലാം സന്ദർശിച്ച് അവിടെ നടക്കുന്ന പല കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിലേ പോയി ഇതിലേ പോയി എന്നൊക്കെ പറഞ്ഞൊരു വിവരണമാണ്. നോക്കണം, അദ്ദേഹം ഒരു തവണ പോയ ആളാണ് ഈ പാലസ്തീനിൽ. ഒരു തവണ ഈ ടൂറിസ്റ്റുകളുടെ കൂടെ പോയ ആളാണ്, അതായത് സ്റ്റഡി ഗ്രൂപ്പിന്റെ കൂടെ ഒന്നും പോയ ആളല്ല, ഒരു തവണ. ഞാന് മറ്റൊരു നിലയിൽ പറയല്ല, ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് കോട്ടയം പോകുന്ന പോലെ ജെറുസലേമിൽ പോയി വന്നിട്ടുള്ള ആളാണ് പലയാവർത്തി മാസത്തിൽ രണ്ടു തവണയൊക്കെ പോയി വന്നിട്ടുള്ള ആളാണ്. അവിടെ കേരളം പോലെ പരിചയമുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തെ കുറിച്ചാണ് ഇവറ്റകൾ നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയ ഇടങ്ങളെ കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ പോയി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു പൊങ്ങച്ചുവാകും, അതുകൊണ്ട് ഞാൻ ഒത്തിരി അത് വിശദിക്കുന്നില്ല. എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാല്, അവിടുത്തെ പല കാര്യങ്ങളും ഇവർ വന്ന് പറയുന്നത് പമ്പര വിഡിത്താണ്. ജോഗ്രഫിക്കലായി എഴുതി വെച്ച പല കാര്യങ്ങളും വിഡിത്താണ്. ഫസ്റ്റ് എക്സാമ്പിൾ കാൽവറിയെ കുറിച്ച് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, അതിന്റെ പൊക്കോ അളവൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് കിട്ടിയ സ്രോതസ് പോലും അദ്ദേഹം പോയി കണ്ടറിഞ്ഞ അറിവിൽ നിന്നല്ല, മറിച്ച് അദ്ദേഹത്തിന് ഏതോ അന്ന് കിട്ടാവുന്ന എൻസൈക്ലോപീഡിയയിലൊക്കെ വായിച്ച് കിട്ടിയ അറിവിൽ നിന്ന് കാൽവറി എന്നുള്ള ദൂരവും ഇതെല്ലാം ബൈബിളിൽ കിടക്കുന്നത് തെറ്റാണെന്നൊക്കെ പറയുന്ന കുട്നർ എന്ന് പേരായിട്ടുള്ള അന്നത്തെ ഒരു യുക്തിവാദിയെ കേന്ദ്രീകരിച്ച് എഴുതിയത്. ഇതിലെല്ലാം വലിയൊരു വസ്തുത കാണാം. ഇത്തരം അബദ്ധങ്ങൾ ധാരാളമായിട്ട് യുക്തിവാദികൾ ചെയ്തിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലെല്ലാം ഉള്ള ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിലെല്ലാം തന്നെ ഈ ചരിത്രം വായിച്ചിട്ട് അത് ചോദ്യം ചെയ്യാത്ത അണികൾ ഉള്ളത് കൊണ്ട് അവരുടെ ആളുകളെല്ലാം ഈ രൂപത്തിലുള്ള കാര്യാദികൾ ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും ഇതിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന സുഹൃത്തുക്കൾ, നിങ്ങൾ യുക്തിവാദികളാകുന്നതോ നിരീശ്വരന്മാരാകുന്നതോ ഞങ്ങളെ അസഹിഷ്ണപ്പെടുത്തുന്ന കാര്യമല്ല. പക്ഷെ വസ്തുതകൾ പറയുമ്പോൾ അതിനകത്ത് കൃത്യത ഇല്ല എങ്കിൽ ചോദ്യം വരും. ആ ചോദ്യങ്ങളെ നേരിടാൻ പേടിയാണെങ്കിൽ മേലാൽ ക്ലബ് ഹൗസുകളിൽ ഞങ്ങളുള്ളടത്ത് ചർച്ചയ്ക്ക് വരരുത്, വന്നാൽ നിങ്ങൾ ഇനി പോകേണ്ടി വരും. കാരണം ഞങ്ങളിങ്ങനെ ചോദ്യം ചോദിക്കും, അസഹിഷ്ണുത ഉണ്ടെങ്കിൽ നിങ്ങൾ പോവുക രക്ഷയുള്ളൂ. ഒന്നുകൂടി ഞങ്ങളെ നിങ്ങൾ ചിലപ്പോൾ ഇനി വേറെ റൂം ഇടും. റൂം ഇടുമ്പോൾ ഓർത്തോണം, സനയിടമർഗിനെ പോലെയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ റൂം ഇടുമ്പോൾ ഓർത്തോണം അത് തന്നെ നിങ്ങളുടെ കഴിവുകേടാണ്. കാരണം ഞങ്ങൾക്ക് മറുപടി പറയാൻ അവിടെ റൂം ഇടുന്നത്, എന്നാൽ പിന്നെ അത് ഇവിടെ വന്ന് പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ നമ്മൾ ഇരുവരും കൂടുന്ന ഒരു സ്ഥലത്ത് സംസാരിച്ചാൽ പോരെ? എന്താ ഈ പേടി, എന്താ ഈ ബുദ്ധിമുട്ട്? ഇത്ര ഉള്ള ഒറ്റ കാര്യം നിങ്ങളുടെ പിതാവ് ചെയ്തു വെച്ച അബദ്ധ ബോധി ഇറക്കാത്ത അതിന്റെ കാര്യം ഇത്രേ ഉള്ളൂ, പമ്പര വെഡിത്താണെന്ന് മനസ്സിലായി. തള്ളാനും കൊള്ളാനും വയ്യ, അതാണ് പ്രശ്നം. അപ്പൊ ആ ഘട്ടത്തിൽ ചോദ്യം വരുന്നതിനെ നിങ്ങൾ കണ്ട് ഓടി ഭയന്ന് പോകരുത്. ഒന്നുകൂടെ പറഞ്ഞു നടത്തിക്കോളാം, ഈ ഇടമറിന്റെ പ്രശ്നം ഇത് മാത്രമല്ല. ഇടമറിന് ആദ്യം കിട്ടിയ വെളിപ്പാട് യേശു ഒരു മനുഷ്യൻ എന്നാണ്. യേശു ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന് സുവിശേഷങ്ങളുടെ വാക്കിയെല്ലാം കോട്ട് ചെയ്തിട്ട് ഇതൊരു സാധാരണ മനുഷ്യനാണ്, കടലും മീതെ നടന്നിട്ടില്ല, അത്ഭുതം ചെയ്തിട്ടില്ല, അടയാളം ചെയ്തിട്ടില്ല. അതിലൊക്കെ ഇവിടെ ആരാ എഴുതിട്ട് പറഞ്ഞ അത്ഭുതം ചെയ്തിട്ടില്ല, അടയാളം ചെയ്തിട്ടില്ല, യോനാനി കണ്ട ഒരു സാധാരണ കാര്യമാണെന്ന് പറഞ്ഞു പോയാൽ പോരെ? അതിനൊന്നും ഞങ്ങൾ എതിര് പറഞ്ഞില്ല. ഈ പുസ്തകം എഴുതി ഏതാനും നാൾക്കുള്ളിൽ അടുത്ത പുസ്തകം വന്നു, യേശു ജീവിച്ചിരുന്നിട്ടേ ഇല്ല. അല്പം മുമ്പ് മനുഷ്യനാന്ന് പറഞ്ഞ ആളാണ്, ഇപ്പൊ പറഞ്ഞു ജീവിച്ചിരുന്നിട്ടേ ഇല്ല. ഞാൻ അടുത്ത കാലത്ത് വേറൊരു യുക്തിവാദി രൂപമായിട്ട് ചർച്ച നടത്തി. അപ്പൊ പ്ലേറ്റ് ഒന്ന് മാറ്റി. എന്താ പുതിയ പ്ലേറ്റ് മാറ്റി വെച്ചേക്കെന്ന് അറിയണ്ടേ? അതുകൂടെ കേട്ടു,
അവര് പറയുന്നത് യേശു ക്രിസ്തു എന്നൊരാൾ ജീവിച്ചിരുന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ പറയുന്ന പോലെ ഒരാള് എങ്ങനെ ഈ കടലിൻ മീതെ നടന്ന അത്ഭുതം ചെയ്ത ഒരാൾ ജീവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ജീവിച്ചിരുന്നേ? അല്ലാതെ ഒരാളുണ്ട്, ക്രിസ്തു മതത്തിന്റെ സ്ഥാപകനും ഒക്കെ ആയിട്ട് ഒരാളുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു യേശു അത്ഭുതം ചെയ്തെന്നോ ഇല്ലെന്നോ ഉള്ളൊരു ചർച്ച വെച്ചാൽ പോരെ, അതിന് ഒരാൾ ജീവിച്ചിരുന്നില്ലെന്ന് പറഞ്ഞാൽ അല്ലല്ല അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു നിങ്ങൾക്ക് തെളിയിക്കാവോ? ഞാൻ പറഞ്ഞ മറുപടി, ഇപ്പൊ മാതാ അമൃതാനന്ദമയ്യെ പറ്റി സായിബാബയെ പറ്റി അത്ഭുതങ്ങൾ ചെയ്തതും ജീവകാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്ന നൂറുകണക്കിന് കഥകളുണ്ട്. അതിനെ കഥയാകാം, യാഥാർത്ഥ്യമാകാം, ശാസ്ത്രമാകാം, തെറ്റാകാം, കള്ളമാകാം. പക്ഷെങ്കിൽ അതിന് മാതാമൃതാനന്ദമയ്യ ജീവിച്ചിരുന്നില്ലെന്ന് എങ്ങനെ ഒക്കും? അതിന് മറുപടി ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഇവര് അബദ്ധം എഴുതി പിടിപ്പിച്ചു, ഇനി അണികൾക്ക് തിരുത്താൻ വയ്യ. അപ്പോൾ ഈ കൂട്ടരാ പറയുന്നത് കഥപുസ്തകങ്ങളാണ് മതഗ്രന്ഥങ്ങൾ, അത് തിരുത്തണം. പക്ഷേ ഇവരുടെ വിഡിത്തം തിരുത്താൻ ഇവർക്ക് മനസ്സില്ല. ഇതിന് ഏത് മാനസികാവസ്ഥയെ പേര് കൊടുത്താൻ പറ്റും? ഓക്കെ, കുറെ കൂടി ആളുകൾ സംസാരിക്കാനുണ്ടല്ലോ, ഞാൻ അപ്പോൾ ഇടപെടാം. പങ്കജ് എന്ന് പറഞ്ഞ സഹോദരൻ ഒരുപാട് നേരമായി പറഞ്ഞോ. അതിനു മുമ്പ് ഈനോക്ക് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ വന്ന്, അതിനു മുമ്പ് വന്നേ ഈനോക്ക്. ബ്രദറെ, ഇപ്പൊ ഈ യുക്തിവാദികളും ലൈക് എത്തിയസ്റ്റുകളും ഒക്കെ പറയണില്ലേ, അപ്പൊ അവര് പറയണു ഞങ്ങള് ഫ്രീ തിങ്കേഴ്സ് ആണെന്ന് പറയുന്നത്. എങ്ങനെയാണ് അവർ ഫ്രീ തിങ്കേഴ്സ് ആണോ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഫ്രീ തിങ്കേഴ്സ് ആണെങ്കിൽ ഇവർക്ക് എല്ലാത്തിനെ കുറിച്ച് അറിയോ? ഇല്ല. ഇവരിപ്പൊ എല്ലാത്തിനെ കുറിച്ച് അറിയില്ല, പകുതിയെ കുറിച്ച് അറിയുള്ളൂ. ഈ ലോകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് പകുതിനെ കുറിച്ച് അറിയാം, അപ്പുറത്തെ പകുതിയിൽ ദൈവം ഉണ്ടായിക്കൂടെ? അപ്പൊ ഫ്രീ തിങ്കിങ്ങിന്റെ ഫസ്റ്റ് പോയി ലൈക്ക് അവര് ബോക്സ് തിങ്കേഴ്സ് ആണ്. അങ്ങനെ ബോക്സിന്റെ ഉള്ളിൽ തിങ്ക് ചെയ്യുക, ദൈവമില്ല 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 ചിന്തിച്ചിട്ട് ദൈവമില്ല ഉണ്ടാക്കുക. സെക്കൻഡ് തിങ്, ഇപ്പൊ അവര് പറയണു ഞങ്ങൾക്ക് ഞങ്ങളുടെ നിയമം, നിങ്ങൾക്ക് നിങ്ങളുടെ നിയമം. ഇപ്പൊ എന്റെ നിയമത്തിൽ അവനെ വെടിവെച്ചു കൊല്ലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണോ? അല്ല. അപ്പൊ ഇവരുടെ ആ തിങ്കിങ്ങും തെറ്റാണ്, അപ്പൊ ഹ്യൂമനിസ്റ്റിക് തിങ്കിങ്ങും തെറ്റാണ്. അത് ബൈബിള് കൃത്യമായിട്ട് എന്താ പറയാ നിയമങ്ങളും പ്രമാണങ്ങളും ഒക്കെ തന്നതുകൊണ്ട് ലൈക് ജീസസ് ക്രൈസ്റ്റ്, ആ ജീസസ് ക്രൈസ്റ്റിനെ എതിർത്തിട്ട് ഇവർക്ക് എന്തുട്ടാ ഇവരുടെ തിങ്കിങ്ങും ഒക്കെ തെറ്റാ. ഒരു ചെറിയ രണ്ടാം ക്ലാസ് കുട്ടി വന്ന് ചോദിക്കണ് അല്ലയോ സനലെ? ആ സനൽ, സനലിനാണല്ലോ ചർച്ചയില്. സനല്, സനൽ ഇടമുറുക്ക്, നിങ്ങൾക്ക് എല്ലാത്തിനെ കുറിച്ച് അറിയോ? അപ്പൊ അയാൾ പറയും ഇല്ല, പകുതിനെ കുറിച്ച് അറിയോ? അന്ന് വെച്ചാൽ പകുതിനെ കുറിച്ച് അറിയുന്ന വിചാരിക്കും, അടുത്ത പകുതിനെ നിങ്ങൾക്ക് അറിയില്ലല്ലോ, ആ പകുതിയിൽ ദൈവം ഉണ്ടായിക്കൂടാ. അപ്പൊ യുക്തിവാദികളും ഹ്യൂമനിസ്റ്റുകളും ഒക്കെ ചിന്തിക്കുക, നിങ്ങള് എത്തിയസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു ആന ആശയം ഒന്നല്ല, നിങ്ങൾ ക്ലോസ്ഡ് ബോക്സിൽ ചിന്തിക്കുമ്പോഴാണ് എത്തിയസ്റ്റ്. എത്തിയസ്റ്റ് ഈസ് ഓൾവേസ് എ റിലീജിയൻ. താങ്ക് യു. ഹലോ, ഇനി ആരാ ടേൺ ആയോ? ഞാനല്ലേ എടുത്ത്. ഈ കൂടെ യുക്തിവാദി സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു അവസരം കൊടുത്താട്ടെ. അതെ അതെ, ഞാനുണ്ട്. ഞാൻ ഒരു പൂർണ്ണമായ ഞാനാണ്, പങ്കജാണ്. പറയട്ടെ, ഓക്കെ. ഞാന് പൂർണ്ണാർത്ഥത്തില് ഒരു യുക്തിവാദി അല്ല, ഞാനൊരു ഭൗതികവാദിയാണ്, നിരീശ്വരവാദിയാണ്. യുക്തിവാദി എന്നുള്ള അർത്ഥത്തിൽ ഞാൻ യുക്തിവാദി അല്ല, പക്ഷെ ഞാനാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയാം. സനലിടമറിയന്റെ എനിക്ക് തോന്നുന്നു ഈ ക്ലബ് ഹൗസിലെ ഫസ്റ്റ് പ്രോഗ്രാം വെച്ചത് ഞാനാണ്, നാബൻ സ്ക്വയർ എന്ന് പറഞ്ഞതിലാണ്, അദ്ദേഹമായിട്ട് എന്റെ സുഹൃത്തും കൂടെയാണ്. അപ്പൊ ഈ പറഞ്ഞതിലെ ഈ ഹെഡിങ്ങിലെ ഒരു പ്രശ്നം, സനലിടമറിയ സംവാദത്തിലെ കടലാസ് പുലി, അയാള് കടലാസ് പുലിയാണോ ഇനി ഒറിജിനൽ പുലിയാണോ എന്ന് ചോദിച്ചാൽ അതൊന്നും അല്ല, ഒരു മനുഷ്യനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ മനുഷ്യനെന്നുള്ള നിലയ്ക്ക് ഈ ഹെഡിങ് വെച്ചതിലുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഈ കടലാസ് പുലിയെ പോലും പേടിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ പേര് വെച്ചിട്ട് ഇങ്ങനെ ഒരു സംവാദം നടത്തേണ്ട ആ ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്, വിശ്വസിക്കുകയല്ല, അതിന്റെ തെളിവ് എനിക്ക് ബൈബിളാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അത് കന്യക ഗർഭം ധരിച്ചു, ദൈവം വന്ന് ഊതി ഗർഭം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ലോകത്ത് നടക്കില്ല എന്നുള്ളത് അത് 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 ഏറ്റവും സുഹൃത്തുക്കളെ, ഞാൻ ആര് സംസാരിക്കുകയും വേണ്ടിയിട്ടില്ല, ഞാൻ പറഞ്ഞതിന് ശേഷം പറയാം. അപ്പോ ഈ അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാല്, നമുക്കിപ്പോ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാളുടെ ബന്ധത്തിലോ എങ്ങനെ എങ്ങനെയെങ്കിലും പരിചയത്തിലുള്ള ഒരു പെൺകുട്ടി വന്ന് പറയുകയാണ് ഞാൻ ദൈവത്തിൽ നിന്ന് ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. അപ്പം തന്നെ നമുക്ക് തെളിവുണ്ട് യേശു ക്രിസ്തു അങ്ങനെ കന്യകയ്ക്ക് ജനിക്കാൻ സാധ്യതയില്ല. രണ്ടാമത്തെ കാര്യം, ബാക്കിയുള്ള ഹിസ്റ്റോറിയൻസ് ഒക്കെ തന്നെ ഈ അതിന് ആ കാലത്ത് ജീവിച്ച ആളുകളുടെ യാതൊരു വിധ ഡോക്യുമെന്റ്സോ മറ്റു പ്രൂഫുകളോ ഇല്ല, അതിപ്പോ നമുക്ക് തർക്കിക്കുന്നില്ല, നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോളൂ, ഉണ്ട് എന്ന് വിശ്വസിച്ചോളൂ. പക്ഷേ ചരിത്ര പുരുഷനല്ല അത്, ശ്രീകൃഷ്ണനെ പോലെയും രാമനെ പോലെയും നമ്മുടെ അയ്യപ്പനെ പോലെയും ഒക്കെയുള്ള മിത്തുകളാണ്. ആ മിത്തുകൾക്ക് വേറെ തെളിവുകളുണ്ട്.
അങ്ങനെയാണ് അമിത്തുകൾ ഉണ്ടായത് എന്നുള്ളത്. ഇനി പിന്നെ സനലിനെ കുറിച്ച് തന്നെ ഒന്ന് രണ്ട് കാര്യം ഇവിടെ പറയാം. ഒന്ന്, അദ്ദേഹത്തിന്റെ എന്താ ഈഗോ ആണെന്ന് ഒരാൾ പറഞ്ഞു. ഈഗോ മനുഷ്യനുള്ളതാണല്ലോ, എല്ലാ മനുഷ്യർക്കും ഈഗോ ഉണ്ട്, ഈഗോ വേണം എന്ന് വെച്ചിട്ട് ഈഗോയിസ്റ്റിക് ആവരുത്. അദ്ദേഹം ഞാൻ ഉള്ള പരിപാടിയിലൊക്കെ കണ്ടത് അദ്ദേഹം ഒരു കാര്യം പറയും, നിങ്ങൾ എത്ര വേണം വെച്ചാൽ സംസാരിച്ചോളൂ, പക്ഷെ ഞാൻ പറയുന്നതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്, അത്രയേ പറയാറുള്ളൂ. അല്ലാതെ ഒരു മോഡറേഷൻ നമ്മൾ നടത്താറില്ല. ഞാൻ നടത്തുന്ന മോഡറേഷനിൽ എപ്പോഴും ആള് ഏത് ഇപ്പൊ അനിൽ തന്നെ വന്ന് അവിടെ സംസാരിച്ചിട്ടുണ്ട് ഒരു ദിവസം, കുറെ കാര്യം സംസാരിച്ച് ആ വിഷയമായിട്ട് ബന്ധം ഇല്ലാതെ പോകുമ്പോ മാത്രമാണ് പറഞ്ഞത് അനിലിനോട് അതിപ്പോ നമ്മുടെ വിഷയമായിട്ട് ബന്ധമില്ല മാത്രം പറയുകയാണ്. ഞാൻ നിങ്ങളുടെ അവിടെ വന്നിട്ട് ഇത് ഇത്തിരിപ്പരം നുണയുണ്ടോ സുഹൃത്ത്? ഞാൻ എന്നാ നിങ്ങളുടെ ക്ലബ് ഹൗസിൽ വന്നേ? ഞാൻ നിങ്ങള് ചുമ്മാ നുണ പറയണോ? ഞാൻ നിങ്ങളുടെ അവിടെ വന്നിട്ട് ഞാൻ ഇപ്പൊ ഇടയ്ക്ക് കയറിയത്, ഞാൻ എവിടെ വന്നത്? നിങ്ങളുടെ ഈ ക്ലബ് ഹൗസിലാ വന്നത്? ഇടയ്ക്ക് കയറിയെന്ന് നിങ്ങൾ പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് കയറി. അതിന്റെ കാരണം ഞാൻ നിങ്ങളുടെ വന്നിട്ടില്ല. ഞാൻ ആദ്യം കാണുക പങ്കജ് എന്ന് പറഞ്ഞ ആളിനെ. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നേ? ഞാൻ ഇടയ്ക്ക് എപ്പോഴാ കയറിയത്? ഞാൻ ആകെ കോലായില്ല ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. കോലായിലിരിക്കാൻ ഞാനിങ്ങ് വന്നിട്ടില്ല. അങ്ങനെ എന്റെ ഇവിടെ കോലായിലെ മോഡറേറ്റർ അല്ലേ സംസാരിച്ചേ? അദ്ദേഹം ഞാൻ സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറിയത്. ഞാൻ സാനൽ പറയുമ്പോ ഇടയ്ക്ക് കയറിയിട്ടില്ല, മനസ്സിലായില്ലേ? സനല് ഞാൻ പറഞ്ഞപ്പോഴാണ് കേറിയത്. കോലായിലെ മോഡറേറ്റർ കേൾക്കോ സഹോദരൻ, ശരിക്കും കേൾക്കോ, ശരിക്കും കേൾക്കോ. ഞാൻ പറഞ്ഞ എന്താണ്, അനിൽ വന്നിട്ട് ഞാൻ അടക്കം മോഡറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് സംസാരിച്ചിട്ടുണ്ട്, വളരെ നേരം സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആ സമയം തന്നിരുന്നത് അതെന്താ താങ്കൾ അറിയില്ല എന്ന് പറയുന്നത്? ഞാനാണ് സമയം തന്നത്. സനലിടമറിയുടെ കൂടെ ഞാൻ നിങ്ങളുടെ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. ഉണ്ട് സുഹൃത്തെ, താങ്കൾ മറന്നുപോയതാണ്. എനിക്ക് ഒരു മറവില്ല. നിങ്ങളിതൊക്കെ പറഞ്ഞില്ലേ അത്ഭുതമുള്ളൂ. കാരണം ഈ സാനലിയുടെ മുറിയിനെ കണ്ടാൽ ഞങ്ങൾക്ക് ചോദിക്കാൻ ചില ചോദ്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അത് ചോദിക്കാതിരിക്കില്ല. ഞങ്ങൾ വന്ന അദ്ദേഹം മുങ്ങൂന്ന് പറയാം സുഹൃത്തെ. അത് ചോദിച്ചോളൂ, അതിന് എനിക്കെന്താ പ്രശ്നം? ഞാൻ സനലിയായിട്ട് എല്ലാ കാര്യങ്ങളും യോജിക്കുന്ന ഒരാളെന്നായിരിക്കണം എന്നില്ലല്ലോ ഞാനും. അദ്ദേഹത്തോടെ നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ എന്നെ വിളിച്ചേ? ഈ സുഹൃത്ത് എന്നെ ഏത് ഗ്രൂപ്പിലാ വിളിച്ചേ? നാബൻ സ്ക്വയർ എന്ന് പറഞ്ഞ ഇത് ഗ്രൂപ്പില് ഒരു പരിപാടി നടത്തുന്നതിന് താങ്കൾ വന്നു സംസാരിച്ചു. ഞാൻ വന്നിട്ടില്ല, താങ്കളെ ഓർമ്മയായിരിക്കും. ഞാനിവിടെ വന്നിട്ടില്ല, കണ്ടിട്ടില്ല. കള്ളം പറയുന്നേ, കള്ളം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് ഞാൻ നിങ്ങളുടെ വന്നിട്ടില്ല. സാനലിയുടെ മകനോട് ഞാൻ സംസാരിച്ചത് പറയുന്നേക്കോ. താങ്കൾ സംസാരിച്ചിട്ട് കൊറേ നേരം സംസാരിച്ചു സാനലിയുടെ മകൻ ഞാനും പരസ്പരം സംസാരിച്ചതാണോ താങ്കൾ പറയുന്നത്? എന്തോ സാനലിയുടെ മറുകൾ ഞാനും പരസ്പരം സംസാരിച്ചോ? താങ്കൾ സംസാരിച്ചിട്ടില്ല. ഓക്കെ, എനിക്ക് മായയിൽ തോന്നിയതാണ്, ഞാൻ സമ്മതിച്ചു പോരെ. അതിൽ തർക്കിക്കാം. അങ്ങനെയൊക്കെ തോന്നലുണ്ടാകും. കാരണം എന്തറിയോ, ഈ ആൾദൈവ പൂജ വരുന്ന ആൾക്ക് തോന്നും. കാരണം താങ്കൾ ഇപ്പൊ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് പേടിയാ. എനിക്ക് പേടി കാരണം നിൽക്കാൻ പറ്റത്തില്ല. ദേവെല്ലാം വിറക്കിയ വല്ലാത്ത പേടിയാ. കാരണം ഞാൻ ഓടി ഓടി നടക്കല്ലേ പേടിച്ച്. സംവാദം ഒന്ന് കേൾക്കുമ്പോ തലമുണ്ടിട്ട് ഓടുന്നവനെ ഞങ്ങൾ പേടിക്കുമെന്ന് പറഞ്ഞാല് താങ്കളൊക്കെ ഏത് ലോകത്താ? അടുത്തത് ഈ കടലാസ് പൂലി എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? അതായത് പേപ്പറിൽ വരച്ചു വെച്ചിരിക്കുന്ന പുലിക്ക് ഗർജിക്കാൻ പറ്റിയില്ല. അതൊക്കെ പൂജിച്ച് നിങ്ങൾക്ക് വെക്കാൻ കൊള്ളാം. മഹാവിഡിത്തലാണ് എഴുതി വെച്ചിട്ട് ആ കാലത്തെ ചരിത്രകാരന്മാര് യേശുവിനെ കുറിച്ച് എഴുതിയിരുന്നു. നിങ്ങൾക്ക് എന്തോ ചരിത്രബോധം. നിങ്ങൾ എവിടെ ചരിത്രം പഠിച്ചേ? ഏത് ബൈബിൾ എന്ന് പറയുന്ന ആദ്യ പേജ് തൊട്ട് പൊട്ടത്തര എഴുതി വെച്ചൊരു പുസ്തകത്തിനാണ് എന്റെ പോയിന്റ് സ്നേഹിത. താങ്കൾ ഏത് യൂണിവേഴ്സിറ്റിയിലാ ചരിത്രം പഠിച്ചത്? കേക്കട്ടെ, താങ്കൾക്ക് ചരിത്രത്തിൽ എന്താ ഉള്ളത്? ഏത് യൂണിവേഴ്സിറ്റിയിലാ ചരിത്രമാണല്ലോ വേണ്ടത്? താങ്കളല്ലേ പറഞ്ഞു സമകാലിക ചരിത്രകാരന്മാര്? താങ്കൾ പറഞ്ഞു ഏത് യൂണിവേഴ്സിറ്റിയിലെ ചരിത്രമാണ് താങ്കൾ പഠിച്ചേ? ബൈബിൾ ചരിത്രമാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, അതവിടെ നിൽക്കട്ടെ. താങ്കൾ ഞങ്ങളോട് പറഞ്ഞു സമകാലിക ചരിത്രകാരന്മാരും എഴുതിയിട്ടില്ല. അന്നത്തെ സമകാലിക ചരിത്രമാർ എഴുതിയിട്ടില്ലെന്ന് പറഞ്ഞ ആള് ഏത് യൂണിവേഴ്സിറ്റിയിലെ ചരിത്രം പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് പറയുന്നത് ലോകത്ത് ക്രിസ്തുവിനെ കൂടാതെ? നിങ്ങൾ ഒരു പങ്കജ് പറയുന്ന കേൾക്കുക. മുന്നോട്ട് റേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട് പങ്കജ്. പങ്കജ് ഇവിടെ വന്ന് ഒരുപാട് 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 പൊള്ളയ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. അതുമായി ബന്ധപ്പെട്ട് അനിൽ പാസ്റ്റർ ചോദിച്ചു, താങ്കൾ എവിടെയാണ് ചരിത്രം പഠിച്ചത്? യേശു ക്രിസ്തു ജീവിച്ചിരുന്നില്ല, ഒരു മിത്താണ് എന്ന് താങ്കൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി താങ്കൾ എവിടെ നിന്നാണ്, ഏത് യൂണിവേഴ്സിറ്റി നിന്നാണ് ചരിത്ര ബിരുദം നേടിയിട്ടുള്ളത് എന്നുള്ളതാണ് താങ്കൾ പറയേണ്ടത്. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക അവിടെ നിന്ന് ചാടി. അനിൽ പാസ്റ്റർ പറയുന്ന ക്വസ്റ്റ്യൻസിന് മറുപടി കൊടുക്കുക. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കുന്നു. കാര്യം ഈ പങ്കജ് എന്ന് പറഞ്ഞ സുഹൃത്ത് തുടക്കത്തിലെ ഞാൻ ആദ്യം കേൾക്കുക ഇങ്ങേര് പറഞ്ഞ ഗ്രൂപ്പ് എനിക്കത് അവിടെ സമയം തന്നാ പറഞ്ഞു അപ്പുറത്ത് സനലിടമറി ഇരിക്കുക. ഇതിൽ പരം ശുദ്ധ നോണ
ഇങ്ങനെ പച്ചയ്ക്ക് നുണ പറയുന്ന മനുഷ്യന് ചേരുന്ന പണിയാണ് നിരീശ്വരവാദം. അടുത്തത് ഈ മനുഷ്യൻ പറഞ്ഞെന്താണെന്നറിയോ, അടുത്തത് അന്നത്തെ സമകാലിക ചരിത്രകാരന്മാരും എഴുതിയിട്ടില്ല. സുഹൃത്തെ, ഞങ്ങൾ കാണിച്ചു തരാം കുറഞ്ഞത് 10 ചരിത്രകാരന്മാരുടെ പേര്. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലെ ബിരുദാ പഠിച്ചേ? യേശുവിനെ കൂടാതെയുള്ള ലോക ചരിത്രം പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയും ലോകത്തില്ല. നിങ്ങൾ ചുമ്മാ നാലേമുക്ക ചക്രത്തിന്റെ ഇടമറുക എഴുതിയ ഫുട്പാത്തിൽ വലിയ പുസ്തകം വായിച്ചിട്ട് സംവാദത്തിന് വന്നിരിക്കുകയാണ്. ഇത് IBT മീഡിയ ആണ് സുഹൃത്തെ. ചുമ്മാ ലോക്കൽ കാര്യം പറയാനുള്ള ഇടയല്ലത്. ചുമ്മാ വിഡിത്തം എല്ലാം വിളിച്ചു പറഞ്ഞത് എന്തൊരു വിഡിത്തമാണ് വിളിച്ചു പറയുന്നത്? നിങ്ങൾ മാന്യമായി ചർച്ചയിൽ ഏർപ്പെടുക, അതിനൊരു വിഡിത്തം വിളിച്ചു പറയാൻ ഇത്തരം വേദികൾ നിങ്ങൾ ദുരുപയോഗം ചെയ്യണോ? ഞാൻ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ഇടമറുകിനെ കാണുമ്പോൾ ഞങ്ങളാണോ ഓടുന്നത്? അങ്ങേര് ഞങ്ങളെ കാണുമ്പോഴാണോ ഓടുന്നത്? തൻ്റെയുടെ ഉള്ളവനാണെങ്കിൽ അദ്ദേഹം വെല്ലുവിളിച്ച സ്ഥിതിക്ക് മറുപടി പറയാൻ തയ്യാറാകണമായിരുന്നു. എന്നിട്ട് ഞാൻ കയറി ചർച്ച ഉഴപ്പിന്നൊക്കെ ഇവിടെ സംസാരിക്കുന്ന ആരെങ്കിലും പറയട്ടെ, ഞാൻ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഗ്രൂപ്പ് ചർച്ച ഉഴപ്പുന്ന ആളാണോന്ന്? കോലായിൽ ഇരുന്നിട്ട് എനിക്ക് തന്ന സമയത്തിൽ നുഴഞ്ഞു കയറിയിട്ട് ആ സമയം കൂടെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യനെ ഞങ്ങൾ ഈ വെള്ളം പൂശുന്നേ? അവന്റെ വിവരദോഷം എവിടെ ചെന്ന് കൊട്ടിക്കോഷിക്കാൻ നോക്കരുത്. ഓക്കെ, ഞാൻ ഒന്ന് ഒന്ന് പറഞ്ഞു, ഒരു സെക്കൻഡ് പങ്കജ് ബ്രദറെ, ഒരു സെക്കൻഡ്. അല്ലല്ല, ആ ടോപ്പിക് വൺ സെക്കൻഡ്. നിങ്ങൾ നിങ്ങൾ ഇങ്ങനത്തെ ആൾക്കാർ വന്നിട്ട് ഈ ചർച്ചയുടെ ഇത് തന്നെ കംപ്ലീറ്റ്ലി ഡ്രൈവ് അവേ ചെയ്യും. ഒരു മിനിറ്റ് പങ്കജ് ബ്രദറെ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്കൾ ഇപ്പം താങ്കളുടെ ഒരു ആ പങ്കജ് ബ്രദർ ഒന്ന് വെയിറ്റ് ചെയ്യണം. പങ്കജ് ധൈര്യപ്പെട്ടിരിക്കുക, ഇവിടെ ആരും നമ്മൾ ഒഴിവാക്കി വിടത്തില്ല. പങ്കജിന്റെ കാര്യം ആഷേർ പറയും, പങ്കജിലേക്ക് വരും. പങ്കജിന് ഇത്ര നേരം ഇവിടെ നമ്മളെ സമയം നിന്നില്ലേ? ഇനി പറയൂ പറയൂ. ഒരു സെക്കൻഡ് പങ്കജ് ബ്രദർ വെയിറ്റ് ചെയ്യണം. സത്യം, ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് തിങ് പങ്കജ് ബ്രദർ പറഞ്ഞ താങ്കളുടെ നല്ല ഒരു സുഹൃത്താണ് ഈ ഇടമറക എന്ന് പറഞ്ഞ ആള്. ഇയാള് ഇദ്ദേഹത്തെ പറ്റി നേരത്തെ ആരും സംസാരിച്ചപ്പോൾ പറഞ്ഞ് ഇദ്ദേഹത്തിന് വായനയും പഠനവും ഒക്കെ ഉള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തെ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് പറയുന്ന കാര്യത്തെ പറ്റി ഒരു ബോധ്യവും ഇല്ല, ഒരു വായനയും ഇല്ല. വളരെ ക്ലിയർ ആണ്, കോൺസ്റ്റന്റ് ചരിത്രമൊക്കെ പറഞ്ഞ കേട്ടറിയാം. തലയെ തോന്നുന്ന കാര്യം വിളിച്ചു പറഞ്ഞ ആളാണ്. താങ്കളുടെ സുഹൃത്താണെങ്കിൽ താഴെ ഇത്രയും പേര് ഇപ്പൊ 300+ ആൾക്കാർ കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഡിബേറ്റിന് വിളിക്കും, ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. അദ്ദേഹം ഡിബേറ്റിന് വരുന്ന ദിവസം അദ്ദേഹത്തിന്റെ സകല ഫ്രോഡും പുറത്തു വരും, സകല ഫ്രോഡും, സകല തട്ടിപ്പ്. അദ്ദേഹത്തിന്റെ പിതാവ് 1980s ആ പുസ്തകം എഴുതിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നും അത് എഴുതുന്ന കാലത്തും പക്ക മണ്ടത്തരമാണ്. കാരണം ഹിസ്റ്റോറിക്കൽ ജീസസ് സ്റ്റഡീസിനെ അക്കാഡമിയിൽ 3 ക്വസ്റ്റുകളായിട്ടാണ് തിരിക്കുന്നത്. 3rd ക്വസ്റ്റ് ഫോർ ഹിസ്റ്റോറിക്കൽ ജീസസ് ഏതാണ്ട് 1970s തുടങ്ങുന്നത്. EP സാൻഡേഴ്സും NT റൈറ്റും പോലുള്ള ചരിത്രകാരന്മാർ ആ കാലഘട്ടത്തിൽ തന്നെ ഈ ഈ മിത്തവാദം ആക്ച്വലി 19th, late 19th century, early 20th century ആന്റി സെമിറ്റിസത്തിന്റെ ഭാഗമായിട്ട് വന്ന ഒരു വ്യൂ. അതായത് ആന്റി സെമിറ്റിസം അക്കാഡമിക് ബേസിസിലല്ല, ആന്റി സെമിറ്റിസത്തിന്റെ രീതി വന്നതാണ്. ഇന്ന് അക്കാഡമിക് ഫാക്കൽറ്റി പൊസിഷൻ വഹിക്കുന്നുള്ള ലോകത്തിലെ ഒട്ട ചരിത്രകാരൻ പോലും അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റിയിൽ, നിരീശ്വരവാദി ആകട്ടെ, നിരീശ്വരവാദികൾ തന്നെ എടുത്തോ, നിരീശ്വരവാദികളോ തീയിസ്റ്റുകളോ ഏത്തിസ്റ്റുകളോ എന്തേലും ആയിക്കൊള്ളട്ടെ, അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി പൊസിഷൻ വഹിക്കുന്ന ഒട്ട ചരിത്രകാരൻ ക്ലാസിക്സിലോ ആന്റിക്വിറ്റിയിലോ റോമൻ ഹിസ്റ്ററിയിലോ ഗ്രെക്കോ റോമൻ ഹിസ്റ്ററിയിലോ ക്രിസ്ത്യൻ ഒറിജിൻസിലോ റെലവൻറ് ഫീൽഡിൽ അക്കാഡമിക് പൊസിഷൻ വഹിക്കുന്ന ഒട്ട ചരിത്രകാരൻ ലോകത്തിലില്ല. യേശു ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്ന ഒട്ട ചരിത്രകാരൻ ലോകത്തിലില്ല. ദാറ്റ് ഇസ് നമ്പർ വൺ. അത് ഇദ്ദേഹം എഴുതുന്നു, ഇദ്ദേഹത്തിന്റെ പിതാവ് പുസ്തകം എന്ന സമയത്ത് അത് തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് അദ്ദേഹത്തെ ക്ഷമിക്കാം, അദ്ദേഹത്തിന് അത്രയും പഠിക്കാനും വായിക്കാനുള്ള റിസോഴ്സസ് ഇല്ലായിരുന്നു. കേരളത്തിൽ അദ്ദേഹത്തിന്റെ ഇമാജിനേഷനിൽ തോന്നിയ കാര്യങ്ങൾ അദ്ദേഹം വിവരക്കേടുകൾ എഴുതി വെച്ചു, നമുക്ക് അദ്ദേഹത്തെ ക്ഷമിക്കാം. അദ്ദേഹത്തിന്റെ മകൻ ലോകത്തെല്ലാം ട്രാവൽ ചെയ്തിട്ട് ഈ ഭൂലോക മണ്ഡത്തരം ഇക്കോ ചേമ്പറുകളിൽ ഇരുന്ന് വിളമ്പുമ്പോൾ നിങ്ങളാണ് വിഡ്ഢികളാകുന്നത്. ഡിബേറ്റിന് വന്നാൽ ഞങ്ങൾ കീറി പിത്തിരൊട്ടിക്കും. കാരണം ഇതൊന്നും ഈ പുസ്തകം ഒന്നും വായിക്കേണ്ട പോലും കാര്യമില്ല, ഇതൊക്കെ ഈസിയായിട്ട് ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് പക്കാ പൊട്ടത്തരമാണ്. ഇത് ഈ എർത്ത് ഫ്ലാറ്റ് ആണെന്നോ മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടില്ലെന്നോ പറയുന്ന പോലത്തെ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ആ മാതിരിയുള്ള വിഡ്ഢിത്തരമാണ് മൈക്കിൾ ലിക്കോണ പോലുള്ള ചരിത്രകാരന്മാർ പറയുന്നത്. ജീസസ് മിത്തിസിസം ഈസ് ലൈക്ക് ഹോളോകോസ്റ്റ് ഡിനയൽ. ഹോളോകോസ്റ്റ് നടന്നിട്ടില്ല എന്ന് പറയുന്ന പോലാണ് ജീസസ് മിത്തിസിസം. ഏറ്റവും പ്രഗത്ഭനായിരിക്കുന്ന ഇന്നത്തെ നിരീശ്വരവാദിയായ ചരിത്രകാരൻ ആയ ബാർട്ടർമം പറയുന്നത് ലോകത്തിൽ ഫാക്കൽറ്റി പൊസിഷൻ വഹിക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും ഇല്ല ഈ മണ്ടത്തരം പറയുന്നത്. അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് ഫാക്കൽറ്റി പൊസിഷൻ കൊടുക്കത്തുമില്ല. യേശു ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്ന ഒരാൾക്ക് ഫാക്കൽറ്റി പൊസിഷൻ ലോകത്ത് ഒരു യൂണിവേഴ്സിറ്റിയിലും കൊടുക്ക. ഭാഷയിൽ താങ്കളും എന്റെ ഭാഷയിലല്ല കേട്ടോ, ബാർട്ടർമൻ ഡിഡ് ജീസസ് എക്സിസ്റ്റ് എന്ന പുസ്തകത്തിൽ എഴുതുന്ന ഭാഷയിൽ ക്രൈറ്റീരിയ, ചരിത്രകാരന്മാരുടെ ക്രൈറ്റീരിയയിൽ താങ്കളും ഈ പറയുന്ന യുനോ സനലെ ഇടമറുകും ഒക്കെ മണ്ടന്മാരാണ്. ഈ നിങ്ങൾ മണ്ടന്മാരാ എല്ലാ കാര്യത്തിലും ആണെന്നല്ല പറയുന്നത്, ഈ പർട്ടിക്കുലർ ഏരിയയിൽ ഒരു വിവരവും ഒരു ബോധവും ഈ പറയുന്ന ആളിനില്ല. കാരണം ഒരു വായനയും പറഞ്ഞു
ഒരു ബേസിക് ലെവൽ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹം സംസാരിക്കുമായിരുന്നു. അതുകൊണ്ട് വീരവാദങ്ങൾ വേണ്ട, ഡിബേറ്റിന് ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. ഡിബേറ്റിന് ആളെ കൊണ്ടുവന്നാൽ ഞങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയും. അതുകൊണ്ട് അങ്ങനത്തെ വെല്ലുവിളി ഒന്നും വേണ്ട, ആള് കടലാസ് പുലി തന്നെയാണ്. ഏ പങ്കജ് അസഹിഷ്ണുത കാണിക്കല്ലേ. പങ്കജ് കേൾക്കൂ, താങ്കൾ അസഹിഷ്ണുത കാണിക്കല്ലേ, താങ്കൾ ഇത്രയും നേരം കേൾക്കൂ, ഞാൻ പറയുന്ന കേൾക്കൂ സഹോദര, സാറേ കേൾക്കൂ, സാറിലേക്ക് വരും, സാറേ ആ സമയം തരാം, സമയം നിങ്ങളൊന്ന് ഒരു മിനിറ്റ് കൂടി ഇരിക്കൂ. നിങ്ങൾ ഞങ്ങൾ ഈ ഗ്രൂപ്പ് ഇപ്പൊ പൂട്ടിക്കൊണ്ട് പോകുന്നില്ല, നിങ്ങൾ ഒരു മിനിറ്റ് കൂടി ഇരിക്കൂ, നിങ്ങളേക്കാ വരുന്നേ. ഇങ്ങനെയാണെങ്കിൽ താഴേക്ക് വിടേണ്ടി വരും. താങ്കൾ ഞാൻ പറഞ്ഞല്ലോ, സാറ് കേൾക്കോ, സാറ് കേൾക്കൂ, സാറിലേക്കാണ് വരുന്നത്. അദ്ദേഹത്തിന് സമയം കൊടു, അദ്ദേഹം പറയാൻ ഇങ്ങനെ ധൃതി പിടിച്ചിട്ടല്ലേ. ഇനി ഇതുപോലുള്ള വിഡിത്തം വിഡിത്തം കേൾക്കുന്ന ഒരു സന്തോഷമല്ലേ. പറഞ്ഞാട്ട് പറഞ്ഞോ, പറയാമോ? അല്ലല്ല, കാര്യമുണ്ട്. ഞാന് ഈ ഇവിടെ ധൃതിയൊന്നും പിടിച്ചിട്ടില്ല. ഇവിടെ ഞാൻ ബൈബിള് തർക്കിച്ച് സ്ഥാപിക്കാൻ വന്നതല്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാണ്, ഈ ഹിസ്റ്ററി എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഹിസ്റ്ററി എന്ന് പറയുന്നത്? ബൈബിൾ എന്ന് പറയുന്നതിലെ ഏത് കാര്യമാണ് ഹിസ്റ്ററിക്കലാവുക? ബൈബിൾ എന്ന് പറയുന്ന ഒരു മിത്തോളജിക്കൽ കഥയിലെ സാധനം എങ്ങനെ ഹിസ്റ്ററി ആവുന്നു? അതൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. അനിലല്ല ഏത് സഭാഷ്യം പുന്നയ്ക്കൽ വന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ഈ ആർഗ്യുമെന്റിന് ഇല്ല. കാരണം എന്താണെന്നറിയോ, ആർഗ്യുമെന്റ് പ്രൂഫാണ്, മനുഷ്യന്മാർ ആർഗ്യുമെന്റ് പ്രൂഫാണ്. ലോകത്തെ ഇത്രയും കാലം പല മണ്ഡത്തരങ്ങളും ഇന്നിപ്പം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അമൃതാനന്ദമയ്യെ പോലത്തെ ആൾക്കാരെ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെയുണ്ട്. ഇവരോടൊന്നും തർക്കിച്ച് സ്ഥാപിക്കാൻ ഞാൻ പോകാറില്ല. അതുകൊണ്ട് തർക്കം എന്റെ വഴിയല്ല. നമുക്ക് ഈ പൊട്ടത്തരങ്ങൾ കണ്ടാൽ അറിയാം എന്തൊക്കെയാണ് ബൈബിളിന്റെ ഫസ്റ്റ് പേജ് തൊട്ട് അവസാനത്തെ പേജ് വരെ എഴുതി വെച്ച മണ്ടത്തരം എന്ന് നമുക്കറിയാം. ആ മണ്ടത്തരത്തിൽ അതിനെ ചരിത്രപരമായിട്ട് ചരിത്രകാരന്മാർ ഏത് എന്താണ് ക്രിസ്തുവിന്റെ കുരിശേറ്റാണോ പിന്നെ ചരിത്രകാരന്മാര് സ്ഥിരീകരിച്ചത്? കന്യകയിൽ ജനിച്ചതാണോ സ്ഥിരീകരിച്ചത്? ഉയർത്തെഴുന്നേറ്റാണോ സ്ഥിരീകരിച്ചത്? എന്ത് കാര്യമാണ് സ്ഥിരീകരിച്ചത്? നിങ്ങൾ ഏത് മണ്ടൻ ചരിത്രകാരനെ കൊണ്ടുവന്നോ ഈ കാര്യത്തിൽ ഏത് അയാൾക്ക് സ്ഥാപിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം. ഞാൻ നാളെ തൊട്ട് യേശു ക്രിസ്തുവിന്റെ സുവിശേഷവും പറഞ്ഞു നടക്കാം. പക്ഷെ നിങ്ങൾ ഒരാൾക്ക് കൊണ്ടുവരാൻ പറ്റണം കന്യകൾക്ക് കുട്ടി ഉണ്ടാവും എന്നുള്ളതും ദൈവം വന്ന് കുട്ടി ഉണ്ടാക്കുന്നതും ചരിത്രപരമാണെന്ന് പറയുന്ന ഏത് മണ്ഡലം മിനിറ്റ് മതി. പങ്കജ് പറയാൻ അവസരം കൊടുക്കുക, നിങ്ങൾ കയറിയാലോ തടസ്സപ്പെടുത്തില്ല. ഇടപെടുന്നതല്ല, ഇടപെടുന്നതല്ല, ശരിയല്ല, പങ്കജ് സമയം കൊടുക്കുക. പങ്കജ് പറഞ്ഞോട്ടെ, പങ്കജ് പറഞ്ഞത് പങ്കജ് പറഞ്ഞില്ല. ആകെ ഞാൻ കണ്ടിച്ചത് പുള്ളിയെ പുള്ളി എന്നെ ഏതോ ഗ്രൂപ്പിൽ ഇടപെറുകയായിട്ട് സംസാരിക്കാൻ കൊണ്ടുവന്നിട്ട് ഭയങ്കര സംയമനം കാണിച്ചു എന്നുള്ള നുണ പറഞ്ഞത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ നുണ സഹിക്കാൻ എന്നെ ഇരുത്തിക്കൊണ്ട് നുണ പറഞ്ഞതായിരിക്കും. വളരെ വിശദമായിട്ട് അവിടെ സംസാരിക്കുകയും ആ സമയത്ത് പിന്നെ ചനലട മുറുകൾ തന്നെ ഇടപെട്ടിട്ട് നിങ്ങളെ താഴോട്ട് വിടുകയും ചെയ്തു എന്നല്ലേ ഞാൻ പറഞ്ഞത്? ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ രണ്ടോ എന്തായാലും നിങ്ങൾ രണ്ടാളും കഞ്ചാവടിച്ചിട്ടായിരിക്കും, ഞാൻ അവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് തോന്നുന്ന ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ടില്ല. മനുഷ്യനെ ഞാൻ ആദ്യം പങ്കജ് പങ്കജിനെ മുകളിൽ എടുത്തപ്പോ എനിക്ക് ബാക്ക് ചാനലിൽ വന്ന മെസ്സേജുകള് ക്രിസ്ത്യൻ പെൺകുട്ടികളെ വൃത്തികെട്ട വാക്ക് പറഞ്ഞ് കോലായിക്കകത്ത് പറഞ്ഞൊരു മനുഷ്യനാണ്, തെറി വിളിക്കുന്നവനാണ്, എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം അങ്ങനെ തെറി വിളിക്കുകയാണ്, ഞാൻ ഫുൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ തെറി വിളിക്കുന്ന സന്ദർഭത്തിൽ ഇയാളെ താഴെ കളയുമെന്ന് ഞാൻ പറഞ്ഞു. ആ അപ്പൊ അതുകൊണ്ട് പങ്കജ് കൂടുതൽ രോഷാകുലനാകണ്ട. പങ്കജ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, പങ്കജ് ഇവിടെ മുന്നോട്ട് വെച്ച ആർഗ്യുമെന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു വേണം. അതായത് റിലവന്റ് ആയിട്ട് പുള്ളി നോക്കട്ടെ, പുള്ളിയെ പുള്ളി എന്നറിയോ, ഈ പുള്ളിക്കാരൻ എത്രയും വലിയ വലിയ നുണ നിങ്ങൾ ആരെങ്കിലും എന്നെ അറിയാവുന്നവർ പറ. ഞാൻ ഒരു ഗ്രൂപ്പിലും പോയി ഹാൻഡ്രൈസ് ചെയ്ത് താഴെ വന്നിരിക്കുകയല്ല, താഴെ വന്നിരിക്കും കേൾക്കാനിരിക്കും, ഹാൻഡ്രൈസ് ചെയ്യാറില്ല. എന്നെ പരിചയമുള്ളവർ വിളിച്ചു പറഞ്ഞാലല്ലാതെ ഞാൻ മോളി വന്ന് സംസാരിക്കില്ല. ഞാൻ ആകെ ഇത് ഈ ഗ്രൂപ്പ് വിട്ടുപോകുന്ന ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിലും നമ്മുടെ കോലായിലും അതുപോലെ നമ്മുടെ പാഞ്ചജന്യം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ഈ ഗ്രൂപ്പ് ഒഴിച്ച് ഞാൻ മറ്റെങ്ങും ക്ഷണിക്കാത്തടത്ത് പോവില്ല. വിടമറിവിന്റെ മോൻ എന്നോട് പറഞ്ഞെന്ന് ഇറങ്ങിപ്പോക്കോ എന്ന് പറഞ്ഞപ്പോ എന്നെ താഴോട്ട് വിട്ടെന്ന്, ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതേ ഏതാണ്ട് ഏതാണ്ട് കൂടിയ സാധനം അടിക്കാ പോയ വഴിക്ക്. ഇത് ഇത്തരം വിഡിത്തം പറയാൻ വേണ്ടിയിട്ട് ടൈം കൊടുക്കാനില്ല. കാരണം നുണ പറഞ്ഞാണ്
ആ മനുഷ്യൻ തുടങ്ങുന്നത് തന്നെ. അല്ലെ റിക്കോർഡ് ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ, ചുമ്മാ വിഡിത്തം പറയണോ? ശരിയായിരിക്കില്ല. കാരണം അറിയോ, അൻസാർ ഒരു സ്ഥലത്തും വളരെ ഡിസിപ്ലിനോടെ സംസാരിക്കുന്ന ആളാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ ആ ഡിസിപ്ലിൻ വളരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഒരു സ്ഥലത്ത് ഇതുവരെ താഴേക്ക് ഇട്ടിട്ടായിട്ട് പോയിട്ട് തന്നെ അല്ല, അദ്ദേഹത്തെ മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞ അപ്പൊ തന്നെ മ്യൂട്ട് ചെയ്യുന്ന ആളാണ്. അല്ലെങ്കിൽ വളരെ ഡിസിപ്ലിനോടുകൂടി എല്ലാ ഗ്രൂപ്പിലും ഞാൻ കേട്ടിട്ടില്ല, ഞാൻ അദ്ദേഹം സംസാരിക്കുന്ന എല്ലാ ഗ്രൂപ്പിലും താഴെ ലിസണർ ആയിട്ടിരിക്കാറുള്ള ആളാണ്. എനിക്ക് ആ കാര്യത്തിൽ അദ്ദേഹത്തെ ആരും താഴോട്ട് വിടുന്ന ഒരു വിശ്വാസമില്ല. കാരണം അദ്ദേഹം ആ ഒരു മാന്യത ഒരു സ്ഥലത്തും ഭേദ ചാട്ടി ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ പങ്കജിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യൂ സാറേ. പങ്കജിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സംസാരിക്കാൻ അനുവദിക്കാമോ? ഞാനൊരു യുക്തിവാദിയാണ്, എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കാമോ? അല്ല, ഈ പങ്കജിന്റെ ചോദ്യത്തിന് മറുപടി പറയണ്ടേ? പറയണം പറയണം. ആ ആശയ പറഞ്ഞോളൂ. ഏത് ചോദ്യാ? ഈ ബൈബിളിനെ പറ്റിയുള്ള ചോദ്യമാണോ അതോ ഒന്നും അറിയത്തെ കുറിച്ച് റിസ്രപ്ഷൻ? ഓക്കെ, വൺ സെക്കൻഡ്. ആ എല്ലാം പറയാം, മിറക്കിൾസിനെ പറ്റി തന്നെ പറയാം. ഈ മിറക്കിൾസിന് എതിരെയുള്ള ഈ ഈ ബയസ്, സത്യം പറഞ്ഞ ഈ മിറക്കിൾസ് നടക്കുന്നുണ്ടോ? ഇന്നും നടക്കുന്നുണ്ട് ലോകത്ത്. ലോകത്തിൽ ഇന്നും മിറക്കിൾസ് നടക്കുന്നുണ്ട്, നല്ല തെളിവുണ്ട്. നല്ലൊരു അക്കാഡമിക് വർക്ക് തന്നെ പറയാം, രണ്ട് വോളിയമുള്ള 600+ പേജുകളുള്ള അമേരിക്കൻ അക്കാഡമിക് പേര് വേണമെങ്കിൽ നാരായൺ ബ്രദറും മറ്റുള്ള ആൾക്കാരും നോട്ട് ചെയ്തു. ക്രേഗ് കീനർ, ക്രേഗ്, ഞാൻ പറയാം, ഒന്ന് മ്യൂട്ട് ചെയ്ത് കേട്ടിരിക്കണം, അത് കഴിഞ്ഞിട്ടേ റിപ്ലൈ ചെയ്യാവുള്ളൂ. ക്രേഗ് കീനർ, KEE KEE. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, മിറക്കിൾസ് വെച്ച് ചരിത്ര ഗ്രന്ഥങ്ങളെ നീക്കി വെക്കുവാണെങ്കിൽ ഹെറോഡോട്ടസ് ഉൾപ്പെടെ, അതായത് ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന ഹെറോഡോട്ടസ് ഉൾപ്പെടെയുള്ള ചരിത്രകാരന്മാരെ മാറ്റിവെക്കണം. സോ എന്നിട്ട് അദ്ദേഹം അതിനകത്ത് പല പീർ റിവ്യൂഡ് ആയിട്ടുള്ള ഇവൻ മെഡിക്കൽ സയൻസ് ജേണലുകളിൽ വന്നു ഇന്നത്തെ കാലത്ത് വന്നിട്ടുള്ള മിറക്കിൾ ക്ലെയിംസ് പോലും അദ്ദേഹം ആ പുസ്തകത്തിൽ ആ രണ്ട് അക്കാഡമിക് വർക്കിലും അദ്ദേഹം കവർ ചെയ്യുന്നുണ്ട്. ഇത് ഇന്നത്തെ നിലയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എവിഡൻസ് വേണമെങ്കിൽ ജോൺപൂർ, ജോൺപൂർ സീ ന്യൂസ് അടിച്ചു നോക്കിയാൽ, യൂട്യൂബിൽ ചെന്നാൽ, ഇത് ഞാൻ ഇത് അദ്ദേഹത്തിന്റെ ബുക്കിൽ കവർ ചെയ്യുന്ന കാര്യമല്ല, ജോൺപൂർ, കാരണം നമുക്ക് അവിടെ പേഴ്സണലി അറിയാവുന്ന മ്യൂച്വലായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട്. അവിടെ ഒരു സംഭവം വരേണ്ട രണ്ടോ മൂന്നോ വർഷം മുമ്പ് നടന്നായിരുന്നു. ആ എൻറ്റയർ വില്ലേജ് ക്രിസ്ത്യൻസ് ആയി മാറി, എൻറ്റയർ വില്ലേജ്, അടുത്തുള്ള ഹിന്ദുത്വ ഗ്രൂപ്പ്സ് ഒക്കെ. എന്തോന്നറിയാൻ ബ്രദർ? നിങ്ങൾ ഇവന്റ്സ് പറയാം, അത് മതി, മറ്റു വേണമെന്നില്ല. അല്ല, നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടാൽ മതി, ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യരുത്. ഞാൻ കൃത്യമായിട്ട് മറുപടി പറയുമ്പോൾ ഇന്ററപ്റ്റ് ചെയ്യരുത്. ജോൺപൂർ സീ ന്യൂസ്, താഴെ ആർക്കെങ്കിലും ഒത്തിരി എന്തോ നിരീശ്വരവാദികൾ നന്നായി ചിന്തിക്കുന്ന ആൾക്കാർ ഒത്തിരി പേര് ഞങ്ങളെ എപ്പോഴും കേൾക്കാറുണ്ട്. അത്രയും ആൾക്കാർക്ക് ബാക്ക് ചാനൽ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. സീ ന്യൂസ് അവിടെ ചെന്നിട്ട് ആക്ച്വലി അവർക്കെതിരെ ചെയ്യാൻ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയാണ് ചെന്നത്. പക്ഷെ പാവപ്പെട്ട പുതിയതായി വന്ന വിശ്വാസികൾ വളരെ തന്ത്രിയടത്തോടെ തന്നെ പറഞ്ഞ് ഞാൻ പിന്നെ പാരലൈസ്ഡ് ആയി കിടന്ന ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹം യേശുവിന്റെ നാമത്തിൽ ഹി സ്റ്റാർട്ടഡ് വാക്കിംഗ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്, പണ്ടും നടക്കുന്നുണ്ട്. ഇപ്പൊ മിറക്കിൾസിനെതിരെ ഒരു വാദം നിങ്ങൾ വെക്കണമെങ്കിൽ അതിനുള്ള ആർഗ്യുമെന്റ്സ് ഒന്നെങ്കിൽ ഇതെല്ലാം ഈ ഇത് ഞാൻ നോൺ അക്കാഡമിക് ആയിട്ട് പറഞ്ഞ ഈവെന്റ്സ് പോലും അവിടെ നടന്ന എന്താണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അക്കാഡമിക് തലത്തിൽ നമുക്ക് ഏതൊരു കാര്യം ആധികാരികമായി വായിക്കണമെങ്കിൽ, ആധികാരികമായി, ഞാൻ ഈ ഇടമറുകളുടെ പുസ്തകം പോലല്ല പറയുന്നത്, അക്കാഡമിക് രീതി വായിക്കണമെങ്കിൽ ഇന്ന് ഫ്രീ ആയിട്ട് ലോക പ്രശസ്ത യൂണിവേഴ്സിറ്റി സ്റ്റാൻഫോർഡിന്റെ എൻസൈക്ലോപ്പീഡിയ ഉണ്ട്. സ്റ്റാൻഫോർഡ് എൻസൈക്ലോപ്പീഡിയ ഓഫ് ഫിലോസഫി, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ, അത് ഫ്രീ ആയിട്ട് ഗൂഗിളിൽ ചെന്ന് അതിൻ്റെ ആർട്ടിക്കിൾസ് വായിക്കാം. മിറക്കിൾസിനെ പറ്റി അതിൻ്റെ ആർട്ടിക്കൽ എഴുതാൻ തന്നെ ഇന്ന് യോഗ്യനായ ആള് അത് നിങ്ങൾ ഗൂഗിളിൽ ചെന്ന മിറക്കിൾസിന്റെ ആർട്ടിക്കൽ വായിച്ചാൽ ടിമത്തി മെഗ്രു ആണ്. ടിമത്തി മെഗ്രു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി മിറക്കിൾസ് നടിച്ചാൽ ഇന്നത്തെ അക്കാഡമിക് തലത്തിൽ മിറക്കിൾസിനെ പറ്റിയുള്ള ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ്സും അല്ലാത്ത അക്കാഡമിക് ആർഗ്യുമെന്റ്സ് എല്ലാം ഇന്ന് സമ്മറൈസ് ചെയ്യാൻ ലോകത്തിൽ ഏറ്റവും പ്രോമിനന്റ് സ്കോളറായിട്ട് കാണപ്പെടുന്ന ടിമത്തി മെഗ്രു ആണ്. വെസ്റ്റേൺ മിഷിഗൻ യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിലെ ചെയർ ആണ്. ബേയ്ഷ്യൻ പ്രോബബിലിറ്റിയിലെ എക്സ്പേർട്ട് ആണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പല ലെക്ചേഴ്സും യൂട്യൂബിൽ കിടപ്പുണ്ട്. അദ്ദേഹം മിറക്കിൾസ് പോസിബിൾ ആണെന്നും അത് ബേയ്ഷ്യൻ പ്രോബബിലിറ്റി വെച്ച് തെളിയിക്കുന്നതും അക്കാഡമിക് തലത്തിൽ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ രണ്ട് കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ യേശുവിന്റെ ഉയർത്തിരുന്നില്ല, യേശുവിന്റെ ഹലോ പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും വയ്യാതെ രോഗികളായിട്ടുള്ള ആൾക്കാരും ഒക്കെയും യേശുവിന്റെ നാമത്തിലും അല്ലാതെ മിറക്കിൾസ് ഇന്നും നടക്കുന്നുണ്ട്. അതിനുള്ള തെളിവുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യരുത്. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ശേഷം താങ്കൾ ഇങ്ങോട്ട് മറുപടി പറഞ്ഞാലും ഞാൻ കേട്ടിരിക്കാം. എനിക്ക് കുറച്ചുകൂടി ടൈം ഉണ്ട്, ഞാൻ കേട്ട് അതിന് മറുപടിയും പറയാം. പിന്നെ യേശുവിന്റെ ഉയർത്തിരഞ്ഞെടുപ്പ് റിസറക്ഷനിലേക്ക് വരാം, അതാണല്ലോ സെന്റർ. അത് തെറ്റിയാൽ എല്ലാം തെറ്റും. ഇദ്ദേഹം നേരത്തെ സംസാരിച്ചുകൊണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ് ബൈബിൾ ചരിത്ര ഗ്രന്ഥമായിട്ട് അദ്ദേഹം അംഗീകരിക്കുന്നില്ല. അത് അത് അദ്ദേഹം അതിന്റെ ഉള്ള ലിറ്ററേച്ചർ നോക്കാത്തതുകൊണ്ടാണ്.
പറയാം താങ്കൾ ടോം ജോസ് ടോം ജോസ് സാർ ഇതൊക്കെ ആർക്കെങ്കിലും പ്രൂവ് ചെയ്ത് ഓരോരുത്തരുടെ വിശ്വാസവും ഇല്ലില്ല മറുപടി പറയട്ടെ ആരും ഇടയിൽ കയറരുത് ഇടയിൽ കയറി ആരായാലും താഴെ എടുത്തിടും സംസാരിച്ച് ഒരു ഒരു വിഷയാവധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും കേട്ടിരിക്കുക അതിനുശേഷം വൺ ബൈ വൺ ആയിട്ട് ചോദിക്കും പറയുകയും യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞ് ഉയർത്തെരുന്നേറ്റിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് റെട്രോസ്പെക്റ്റീവ് പ്രൂവ് ചെയ്യാൻ പറ്റും ഇൻക്ലൂഡിങ് ഹിസ് വെർജിൻ ബർത്ത്. അപ്പം യേശുവിന്റെ റിസറക്ഷൻ പ്രൂഫ് ഉണ്ടോ? അതായിരിക്കണം ഏറ്റവും ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ. അത് തെറ്റിയാൽ ക്രിസ്ത്യാനിറ്റി മൊത്തമായിട്ട് തെറ്റും. അക്കാഡമിക് തലത്തിലും ഒട്ടൊരു മിരക്കളിൽ ലോകത്തിലുള്ള ചരിത്രകാരന്മാർ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ യൂണിവേഴ്സിറ്റി സെറ്റിംഗിൽ തന്നെ ഡിഫെൻഡ് ചെയ്യുന്ന ഏക മിരക്കളിൽ ലോകത്തിലുള്ള അത് ദി റിസറക്ഷൻ ഓഫ് ജീസസ് ആണ്. യുനോ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഡിബേറ്റ് വേണമെങ്കിൽ കോട്ട് ചെയ്യാം. ഈ റിച്ചർഡ് ഡോക്കിൻസിനെയും സാം ഹാരിസിനെയും ഒക്കെ ഏറ്റവും അധികം സ്വാധീനിച്ച കഴിഞ്ഞ 50 വർഷത്തിനുള്ളിലെ ഏറ്റവും പ്രോമിനന്റ് ഏതീസ്റ്റ് ചിന്തകനായിരുന്നു ആന്റണി ഫ്ലൂ. ആന്റണി ഫ്ലൂവിന് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ ഗാരി ഹാബർമാസ് ലിബർട്ടി യൂണിവേഴ്സിറ്റിയിലെ ചരിത്രകാരനായിരിക്കുന്ന ഗാരി ഹാബർമാസ് റിസറക്ഷനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് വാദിക്കുന്നു. അപ്പുറത്തെ ഭാഗത്ത് ആന്റണി ഫ്ലൂ. ആ ഡിബേറ്റ് ജഡ്ജ് ചെയ്ത 7 പ്രോമിനന്റ് ജഡ്ജസ് ആണ് വിവിധ റെലവെന്റ് ആയിട്ടുള്ള ഫീൽഡുകളിലുള്ള ഇരുപക്ഷത്തുള്ള ആൾക്കാർ. ആ പ്രോമിനന്റ് സ്കോളേഴ്സ് ആ ഡിബേറ്റ് ജഡ്ജ് ചെയ്യുന്നുണ്ട്. ആ ഡിബേറ്റ് യൂട്യൂബിലും കിടപ്പുണ്ട്. ആ ഡിബേറ്റ് കഴിഞ്ഞ് ഇത് യുണാനിമസ്ലി ഹാബർമാസ് ആണ് ആ ഡിബേറ്റിൽ ഹാബർമാസിന്റെ വാദങ്ങളാണ് യുനോ വാദങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ദാറ്റ് ഡിബേറ്റ് യുണാനിമസ്ലി, അതായത് എല്ലാ വോട്ടും വാസ് യുണാനിമസ്ലി ടു ഗാരി ഹാബർമാസ് എന്ന് അങ്ങനത്തെ അക്കാഡമിക് യൂണിവേഴ്സിറ്റി സെറ്റിംഗിൽ തന്നെ തെളിയിക്കപ്പെട്ട കാര്യമാണ് യേശുവിന്റെ റിസറക്ഷൻ. ഇന്നും ഞങ്ങൾ നമ്മുടെ കേരളത്തിലെ നിരീശ്വരവാദികളെ പബ്ലിക്കായിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ട്. ഈ ക്ലബ് ഹൗസിൽ തന്നെ സേപ്പിയൻസ് ഓഫ് കേരളയ്ക്കൊക്കെ പബ്ലിക്കിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും മെയിൽ ചെയ്തിട്ടുണ്ട്. വാ വി ക്യാൻ ടോക്ക് അബൌട്ട് ദി റിസറക്ഷൻ ഓഫ് ജീസസ്, അതിന്റെ ഹിസ്റ്റോറിസിറ്റി എപ്പോഴും ഡിബേറ്റ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. അപ്പം ആ ഡിബേറ്റ് കഴിഞ്ഞിട്ട് ആന്റണി ഫ്ലൂ ലിബർട്ടി യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത ഇന്റർവ്യൂക്കകത്ത് അദ്ദേഹം പറയുന്ന ഒരു വാചകം മാത്രമേ, അദ്ദേഹം ഒരു എവിഡൻഷ്യലിസ്റ്റ് ഫിലോസഫർ, അതായത് എവിഡൻസിന് ഏറ്റവും അധികം പ്രോമിനൻസ് കൊടുക്കുന്ന സ്കൂളാണ് എവിഡൻഷ്യലിസം. അദ്ദേഹം യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെ: ദി എവിഡൻസ് ഫോർ ദ റിസറക്ഷൻ ഓഫ് ജീസസ് ഈസ് ബെറ്റർ ദാൻ ക്ലെയിംഡ് മിറക്കിൾസ് ഇൻ എനി റിലിജൻ. ഇറ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിംഗ്ലി, ദി എവിഡൻസ് ഈസ് ഔട്ട്സ്റ്റാൻഡിംഗ്ലി ഡിഫറെന്റ് ഇൻ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. ഇത് പറയുന്ന ആന്റണി ഫ്ലൂ. പിന്നെ ഇന്നത്തെ അക്കാഡമിക് തലത്തിൽ നോക്കുവാണെങ്കിൽ ജോൺ ഡിക്സൺ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസിക്സിൽ വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിരിക്കുന്ന ജോൺ ഡിക്സൺ, ലിബർട്ടി യൂണിവേഴ്സിറ്റിയിലെ ഗാരി ഹാബർമാസ്, അങ്ങനെ പോൾ എൽ മയർ വെസ്റ്റേൺ മിഷിഗൻ യൂണിവേഴ്സിറ്റി, അങ്ങനെ അക്കാഡമിക് സെറ്റിംഗിൽ തന്നെ ചരിത്രകാരന്മാർ ഇഷ്ടം പോലെ. റിച്ചേർഡ് സ്വിൻബേണിന്റെ ബേഷ്യൻ കാൽക്കുലസ് യൂസ് ചെയ്ത് യേശുവിന്റെ ഉയർത്തെരഞ്ഞെടുപ്പ് പ്രൂവ് ചെയ്യുന്നത് ഈ പെൻഗ്വിൻ ബുക്സോ ഡി സി ബുക്സോ അല്ല പബ്ലിഷ് ചെയ്തേക്കുന്നത്. അത് പബ്ലിഷ് ചെയ്തേക്കുന്ന പുസ്തകത്തിന്റെ പേര് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്തു, ദ റിസറക്ഷൻ ഓഫ് ദ സൺ ഓഫ് ഗോഡ് ഇൻകാർണേറ്റ്, റിച്ചേർഡ് സ്വിൻബേൺ. പബ്ലിഷ് ചെയ്തേക്കുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ആണ്. അപ്പൊ അക്കാഡമിക് പീർ റിവ്യൂവെ സസ്റ്റെയിൻ ചെയ്യാനുള്ള എവിഡൻസ് ക്രിസ്ത്യൻ മിറക്കിൾ ക്ലെയിം ആയ റിസറക്ഷൻ ഉണ്ട്. അത് വേറെ ഒരു റിലീജിയൻസിനും അങ്ങനത്തെ ഒരു ക്ലെയിം വെക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ എപ്പോഴും ഡിഫെൻഡ് ചെയ്യാനും റെഡിയാണ്. സോ ഇത് നിങ്ങൾ വായിക്കാത്ത, നിങ്ങൾ പഠിക്കാത്തേയും അല്ലെങ്കിൽ നിങ്ങൾ ഡിബേറ്റിന് വരാൻ മടിക്കാത്തത് നിങ്ങളുടെ പ്രശ്നമാണ്. അതിനുള്ള എവിഡൻസ് ഒരു പ്രോപ്പർ ഡിബേറ്റ് വെച്ച് അതിനുള്ള എവിഡൻസ് വെക്കാൻ ഞങ്ങൾ എക്കാലത്തും റെഡിയാണ്, ഇന്നും റെഡിയാണ്. ഇനി ക്രിസ്ത്യൻസ് അല്ലാത്ത ചരിത്രകാരന്മാർ പോലും പേര് നോട്ട് ചെയ്ത് വൺ സെക്കൻഡ് നാരായണൻ ബ്രദറ, പിൻകാസ് ലാപ്പിഡ്, പിൻകാസ് PINCHAS LAPID, പിൻകാസ് ലാപ്പിഡ് ഒരു ക്രിസ്ത്യൻ ചരിത്രകാരനല്ല, അദ്ദേഹം മരിക്കുമ്പോഴും ക്രിസ്ത്യാനി ആയിട്ടില്ല. പക്ഷെ ചരിത്രകാരൻ എന്ന നിലയ്ക്ക് ഹിസ്റ്റോറിക്കൽ മെത്തഡോളജി യൂസ് ചെയ്ത് അദ്ദേഹം അംഗീകരിച്ച കാര്യമാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ അക്കാഡമിക് തലത്തിൽ പല ചരിത്രകാരന്മാരും ഇന്നും അംഗീകരിക്കുന്നുണ്ട്, അവരത് ഡിഫെൻഡും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു ഹിസ്റ്റോറിക്കൽ ഫാക്ടായിട്ട് ഹിസ്റ്റോറിക്കൽ മെത്തഡോളജി വെച്ച് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, എന്നും പ്രൂവ് ചെയ്യാൻ ഞങ്ങൾ റെഡിയുമാണ്. അങ്ങനെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് തെളിയിക്കാൻ പറ്റുവാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ വെർജിൻ ബർത്തും ഇസ് എ ട്രൂ തിങ്. പിന്നെ വെർജിൻ ബർത്തിന്റെ കാര്യവും നമ്മൾ ഈ ചരിത്രപരമായ ഈവൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി പല ക്രൈറ്റീരിയ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു മെയിൻ ക്രൈറ്റീരിയ ആണ് ക്രൈറ്റീരിയ ഓഫ് മൾട്ടിപ്പിൾ അറ്റസ്റ്റേഷൻ. ഒന്നിലധികം അറ്റസ്റ്റേഷൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ലൈക്ലിഹുഡ് കൂടും. യേശു ക്രിസ്തുവിന്റെ ബർത്ത് നാരേറ്റീവ്സ് ലൂക്കിന്റെ മാത്യുവിന്റെ ഇൻഡിപെൻഡന്റ് ആണ്. അത് ചരിത്രകാരന്മാർ അംഗീകരിക്കുന്ന കാര്യമാണ്. അങ്ങനെ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് അറ്റസ്റ്റേഷന്റെ ക്രൈറ്റീരിയയും യേശു ക്രിസ്തുവിന്റെ വെർജിൻ ബർത്ത് മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വി ക്യാൻ ബിലീവ് ദാറ്റ് ജീസസ് വാസ് ബോൺ ഓഫ് എ വെർജിൻ, ഹി ഡിഡ് മിറക്കിൾസ്, മരിച്ചു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. നാരായണിലേക്ക് വരുന്നതിന് മുമ്പ് നാരായണൻ ബ്രദറെ, അടുത്ത നാരായണൻ ബ്രദർ ആണ് സംസാരിക്കുന്നത്. എന്റെ ടേൺ ആയില്ല, ഞാൻ ഇപ്പൊ കേട്ടതൊന്ന് കൺക്ലൂഡ് ചെയ്യാം.
ഒന്ന് പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് നടന്നു വരാൻ പറ്റുന്ന ഒന്നാമത്തെ, രണ്ടാമത്തെ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും റിസപ്ഷൻ തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ മറിയ യേശുവിന്റെ ബർത്തിനെ കുറിച്ച് പറഞ്ഞ ബയോളജിക്കലിലെ ദൈവികമായിട്ടുള്ള ബർത്ത് സാധ്യത, ഇത് മൂന്നല്ലേ എന്റെ കൺക്ലൂഷൻ? അതല്ലേ അവനൊരു മീറ്റിംഗ് ഉണ്ട്, അപ്പൊ അവന് 10 മിനിറ്റ് ഓൾറെഡി ലേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് കൺക്ലൂഷൻ അതല്ല, കൺക്ലൂഷൻ അങ്ങനെ തിരിച്ചു വരാൻ, ജീവിതത്തിൽ തിരിച്ചു വരാൻ പറ്റിയിട്ടുണ്ട്. മരിച്ചവർക്ക് വീണ്ടും റിസപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബർത്ത് സ്പിരിച്വൽ ആണ്, അതല്ല, ഇത് മൂന്നല്ല പറയാനുള്ളൂ. അങ്ങനല്ല നാരായണ ചേട്ടൻ ഇപ്പം ചെയ്യുന്നത് താങ്കൾ ട്രിവിലൈസ് ചെയ്യുക. നമ്മള് സംസാരിക്കാം കൺക്ലൂഷൻ. ഇപ്പൊ ഞാൻ പറയുക, ഇവിടെ ഒരു യുനോ ഒരു അമ്മ ഒരു കുഞ്ഞിനെ കൊന്നെന്ന് പറഞ്ഞ അത് ഒരു, അത് സത്യം പറഞ്ഞ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഇവന്റാ. പക്ഷെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഇവന്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ അതിന്റെ തെളിവുകൾ നോക്കണം. തെളിവുകളുടെ ബേസിസിലാ കൺക്ലൂഷൻ വാലിഡ് ആകുന്നത്, അല്ലെങ്കിൽ കൺക്ലൂഷന്റെ ബേസിസ് മാത്രമല്ല നമ്മൾ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സോ തെളിവുകളുടെ ബേസിസിൽ, അതായത് കർത്താ ദൈവ യേശു ഒരു ഹിസ്റ്റോറിക്കൽ പുരുഷനാന്നുള്ള ചരിത്ര റെക്കോർഡ്സ് ഉണ്ട്, യേശു റോമൻ ക്രൂശിൽ മരിച്ചെന്ന് ചരിത്ര റെക്കോർഡ്സ് ഉണ്ട്, യേശുവിന്റെ മരണശേഷം 3 ദിവസം കഴിഞ്ഞിട്ട് അവൻ ഉയർത്തിട്ടുണ്ടെന്നുള്ളതിന്റെ ചരിത്ര റെക്കോർഡ്സ് ഉണ്ട്. അത് മാത്രമല്ല അവൻ അപ്പിയർ ആയിട്ടെന്നുള്ള ചരിത്ര റെക്കോർഡ്സ് ഉണ്ട്. ഈ ചരിത്ര റെക്കോർഡ്സ് നമ്മൾ നോക്കുന്നത് കേക്ക്, ഈ ചരിത്ര റെക്കോർഡ്സ് നമ്മൾ നോക്കുന്ന മറ്റേതൊരു ചരിത്ര റെക്കോർഡിനെയും മറ്റേതൊരു ചരിത്ര റെക്കോർഡിനെയും നമ്മൾ എങ്ങനെ, അതായത് യുനോ ഗാന്ധിയുടെ ഡാണ്ടി മാർച്ച്, അല്ലെങ്കിൽ യുനോ നെപ്പോളിയന്റെ യുനോ ബാറ്റിൽ ഓഫ് വാട്ടർലൂ, അല്ലെങ്കിൽ അങ്ങനെ എന്തൊരു ഇൻസിഡന്റ് ചരിത്രത്തിൽ നടന്നിട്ടുള്ളതിന്റെ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് വെച്ചാണ്, ഈ സെയിം ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, അതായത് നമ്മൾ ഏതൊരു കാര്യത്തിനും അപ്ലൈ ചെയ്യുന്ന ഹിസ്റ്റോറിക്കൽ മെത്തേഡ് വെച്ച് നമ്മൾ കർത്താവിന്റെ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സിനെ പരിശോധിച്ചാൽ, യേശു എന്നുള്ള മനുഷ്യന്റെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിനെ പരിശോധിച്ചാൽ, അത് ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ ഇവന്റ്സിനേക്കാളെല്ലാം ബെറ്റർ, എനിക്ക് ഒന്നും കൂടെ ഫാരഫ്രൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹിസ്റ്റോറിക്കൽ ഒത്തന്റിസിറ്റി ഉള്ള ഏക പുരുഷൻ ഹിസ്റ്റോറിക്കലി ജീസസ് ഓഫ് നസറത്ത് തന്നെ ആയിരിക്കും. അതിൽ നിന്നാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. മാത്രമല്ല ഒരു ക്വസ്റ്റ്യനും കൂടെ തിരിച്ചു ചോദിക്കാനുണ്ട്. നാരായൺ യുനോ ബ്രദർ, താങ്കൾ യുനോ വെർജിൻ ബർത്തിലോ റിസറക്ഷനിലോ വിശ്വസിക്കാത്തതിന്റെ കാരണം എന്താ? അതും കൂടെ ഒന്ന് പറയണം. അപ്പോഴേ ഡോക്യുമെന്റ് ആയിട്ടുള്ള എവിഡൻസ് നാരായൺ ബ്രദർ, ഡോക്യുമെന്റഡ് ആയിട്ടെന്ന് പറയുമ്പം ഈ പാരലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യൻ പാരലൈസ് ആണെന്നുള്ള ടെസ്റ്റിമോണിയൽ എവിഡൻസസ് ഉണ്ട്, മെഡിക്കൽ എവിഡൻസസ് ഉണ്ട്, അതായത് ഡോക്ടേഴ്സിന്റെ പേപ്പേഴ്സ് ഉണ്ട് ഇദ്ദേഹം പാരലൈസ്ഡ് ആണ്, അതായത് ഇന്ന ഇത്ര വർഷമായിട്ട് ഇദ്ദേഹം പാരലൈസ്ഡ് ആ, പിന്നെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇന്ന രോഗം ഉണ്ടായിരുന്നുള്ള ഡോക്യുമെന്റഡ് എവിഡൻസസ് ഉണ്ട്. ആ ഡോക്യുമെന്റഡ് എവിഡൻസ് ഉണ്ടായിരിക്കുന്ന തന്നെ ഇദ്ദേഹം ആ ഒരു കണ്ടീഷനിൽ നിന്ന് പുറത്തു വരുന്നു, അതായത് മെഡിക്കൽ ഇത് കൂടാതെ പ്രേയറിന്റെ ഇതിലോ. അതാണ് ആശയം പറഞ്ഞ ക്രേഗ് ഇവാൻസിന്റെ ബുക്ക് റെഫർ ചെയ്ത ഇത്ര, ഇതിന് എനിക്കൊന്ന് 600-700 പേജ് ഉള്ള 2 വോളിയം ബുക്കാണ്, അതിന് എനിക്കൊന്ന് 600 കേസസ് ഉണ്ട്, ഇതുപോലെ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള 600 കേസസ് ഉണ്ട്. ഈ 600 കേസസ് ഡോക്യുമെന്റഡ് ആയിട്ടുള്ള കേസസ്, അത് അത് അതുപോലെ തന്നെ ജോൺപൂരിലെ ഇൻസിഡന്റ് പറഞ്ഞ ജോൺപൂരിലെ ഇൻസിഡന്റ് വേണമെങ്കിൽ താങ്കൾക്ക് ആ ഗ്രാമത്തിൽ പോയി, അത്രയ്ക്ക് റാഷണലിസ്റ്റ് ആണെങ്കിൽ ആ ഒരു ഗ്രാമത്തിൽ പോയി ഈ പറഞ്ഞ കാര്യങ്ങൾ ക്രോസ് വെരിഫൈ ചെയ്യുക, അവിടെ ചെന്നിട്ട് ആ ആൾക്കാരോട് സംസാരിക്കാം എന്താ അവിടെ സംഭവിച്ചത്. അപ്പൊ കൺക്ലൂഷൻ അല്ല നോക്കണ്ടെ, എവിഡൻസ് ആണ് നോക്കണ്ടേ. ഒരു സെക്കൻഡ്, ആശിഷ് നാരായണൻ ഇവിടെ മനോജ് എന്ന് പറഞ്ഞു നാരായണ ബ്രദറെ, ഒരു നാരായണ ബ്രോ എന്താ പറയാനുണ്ട്? അദ്ദേഹം സമയം ഞാനിത് വിട്ടു, ഞാൻ ബൈബിൾ കാണാത്തുള്ള, ഞാൻ ഇതിനല്ല എന്റെ റോള് ഇതായിരുന്നില്ല, ഞാൻ കേട്ടപ്പോ ചോദിച്ചുള്ളൂ. എനിക്ക് മൂന്ന് കാര്യം, നിങ്ങൾ സ്റ്റാൻഡ് ക്ലിയർ ആയി, ഇനി ഞാൻ വിട്ടു, ഇനി എന്റെ ടേൺ വരുമ്പോ മതി. ഓക്കെ അല്ല കുഴപ്പമില്ല, അത് 100 വിശദീകരിക്കാനുണ്ട്, ഞാൻ ആ വിശദീകരണവും തരാം. മറ്റൊന്ന്, ഇവിടെ ഈ നമ്മളിപ്പോ ഇൻ ബൈബിൾ ടോക്ക് അല്ല നടക്കുന്നത്, ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പോണം. പറയാം ഞാനിതിനൊരു ചോദ്യം ചോദിച്ചോ, ഇതിനൊരു മറുപടി ചോദിച്ചോട്ടെ. നമ്മുടെ ടോപ്പിക് ഒരുപാട് ഡൈവേർട്ട് ആയി പോകുന്നു, അടുത്ത മനോജാണ് സംസാരിക്കുന്നത്. ഈ ടോപ്പിക്കില് ഇന്ത്യയിൽ ആദ്യത്തെ നോബൽ സമ്മാനം നേടിയ രാമൻ, ഫുൾ പേര് അദ്ദേഹത്തിന്റെ സിവി രാമൻ, അദ്ദേഹത്തിന്റെ അമ്മ ഇദ്ദേഹം തളർന്നു പോയിട്ട്
ഇദ്ദേഹം കുഞ്ഞായിരുന്നപ്പോ തളർന്നു പോയിട്ട് തൊട്ടടുത്ത അമ്പലത്തിൽ പോയി 90 ദിവസം ഭജനയിരുന്നു. 90 ദിവസം ഭജന ഇരുന്നിട്ട് അവര് എഴുന്നേറ്റ് നടന്ന് ആ 90 ദിവസം ഭജന കൊണ്ട് എഴുന്നേറ്റ് നടന്നിരുന്നത്. ഇത് ഈ മിറക്കിൾ ക്രിസ്തുവിന്റെ പേരിലൊന്നുമല്ല നടക്കുന്നത്. ഇനി നമ്മുടെ ഇപ്പോഴത്തെ വലിയൊരു പാട്ടുകാരുണ്ടല്ലോ ബോംബെയിലുള്ള സംഗീത സംവിധായകൻ, മറ്റേ അല്ല പേര് ഒരു അയാൾ മുസ്ലിമായൊരു ചരിത്രനാണ്. അയാൾ അസുഖമായിട്ട് കിടന്നപ്പോ ഏതോ ഒരു ഒരു ഉസ്താദ് വന്ന് അയാൾക്ക് എന്തോ ഓതി കൊടുത്തു, അയാളുടെ അസുഖം പോയി. ഇതൊക്കെ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഇതെല്ലാ സ്ഥലത്തും എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. ഇതൊക്കെ ക്രിസ്തുവിന്റെ പേരിലൊന്നും അല്ല നടക്കുന്നത്, ഇതിന്റെ പേരിൽ ഉടായ്പകൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അത് പല മനുഷ്യന്റെയും മനസ്സിൽ അവനൊരു ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ ഏതൊരാൾ കഴിയുന്നോ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ചെയ്ത ഒരു കാര്യം പറയാം. അതായത് ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ കൊടിയെ കയറി വീണ് തളർന്നു കിടന്നു. അയാളോട് ഹോസ്പിറ്റലിൽ പോയ സ്ഥലങ്ങളിലെല്ലാം പറഞ്ഞു, അയാൾ എഴുന്നേറ്റ് അടക്കിയാലെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് അദ്ദേഹത്തിന് 400,000 രൂപ പിരിച്ചു കൊടുത്തു. 400,000 രൂപ പിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം അദ്ദേഹത്തിന്റെ രണ്ട് പിള്ളേരെ മെഡിസിൻ സോറി നേഴ്സിംഗിന് വിടാൻ അദ്ദേഹത്തിന് അവസരം കിട്ടി. അദ്ദേഹത്തിന്റെ മാനസികമായ നില മാറി. അദ്ദേഹം വളരെ പെട്ടെന്ന് കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു 10-90 രൂപ എഴുന്നേറ്റാണ്. ഇന്നിപ്പോ ഞാൻ ഇതിനു മുമ്പ് നാട്ടിൽ പോയപ്പോൾ ഒരു സ്കൂട്ടറിൽ അയാൾക്ക് സ്കൂട്ടറിൽ പതുക്കെ യാത്ര ചെയ്ത ഒരു ചെറിയ കടയായിട്ടിരിക്കുക. ഇതൊക്കെ എന്റെ സ്നേഹിതാ മനുഷ്യന്റെ ആത്മവിശ്വാസം ഇതൊക്കെ സംഭവിക്കുക, അല്ലാതെ ക്രിസ്തുവിന്റെ പ്രത്യേകം അനുഗ്രഹം കൊണ്ടൊന്നും ആണെന്നില്ല. ഇത് പലരുടെയും പേര് നടന്നിട്ടുണ്ട്. നിങ്ങൾ അല്ല ഒരു മിനിറ്റ് പണ്ട് നടന്നിട്ടുണ്ട് ടോം സാറേ, ഒരു മിനിറ്റ്. അപ്പൊ ടോം സാർ പറയുന്നത് പോയാലേ കാര്യമില്ല, കാരണം അതിന്റെ ശരി തെറ്റുകളിലേക്ക് പോകാൻ നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. പക്ഷെ ഇപ്പൊ ഈ വിഷയത്തിൽ തന്നെ നിൽക്കണം. അതിന് കാരണമുണ്ട്, ഈ വിഷയം വിട്ടുപോകേണ്ട ഒരു സാഹചര്യം ഇല്ല. അത് ചില ലക്ഷ്യങ്ങൾ ആൾക്കാർക്കുണ്ട്. എനിക്ക് ബാക്ക് ചാനൽ കിട്ടിയൊരു മെസ്സേജ് ഉണ്ട്. ഈ പങ്കജ് എന്ന് പറഞ്ഞ സുഹൃത്തിനെ ദയവായി താഴേക്ക് വിടുക, അല്ലെങ്കിൽ അയാൾ ക്രിസ്ത്യാനിറ്റിയെ പൊളിക്കും എന്ന് പറഞ്ഞിട്ടൊരു ജിഹാദി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോ പങ്കജിന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ഹിന്ദുവിസത്തെയും ക്രിസ്ത്യാനിറ്റിയെയും ആക്രമിക്കുക, ഇസ്ലാമിനെ വെറുതെ വിടുക. അപ്പോൾ തന്നെ അദ്ദേഹം ആരുടെ സ്പോൺസറാണെന്ന് നമുക്കറിയാം, എന്താണ് ലക്ഷ്യമെന്ന് അറിയാം. അദ്ദേഹം നോക്കിയാലും ക്രിസ്ത്യാനിറ്റി പൊളിയൂല, അത് വേറെ കാര്യം. അപ്പൊ ഈ ജിഹാദികൾക്ക് കഴിവില്ലാതായോ നേരിട്ട് വന്ന് സംസാരിക്കാൻ? നിങ്ങൾക്കൊന്നും ഒരു സംവാദത്തിന് വേണ്ട പ്രാപ്തിയില്ല. ഇങ്ങനെ നുണ പറഞ്ഞെങ്കിലേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഞാന് ഇമോഷണൽ ആയി സംസാരിച്ചല്ല, ഞാൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പിലും പോയിട്ടില്ല. ആകപ്പാടെ സനലിടമറു എന്ന് പറഞ്ഞ ആളിനെ 2 തവണയാണ് ഞാൻ ക്ലബ് ഹൗസിൽ കണ്ടിട്ടുള്ളത്. രണ്ടും കോലായിലാണ്, വേറെങ്ങും കണ്ടിട്ടില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിച്ചപ്പോൾ ഇവിടെ ഇടയ്ക്ക് കയറിയായിരുന്നു. അത് വെറുതെ എന്നെ ഇരുത്തിക്കൊണ്ട് നുണ പറഞ്ഞത് കൊണ്ടാണ്. ബാക്ക് ചാനലിൽ മെസ്സേജ് വന്നോണ്ടാണ്, ബാക്ക് ചാനലിൽ മെസ്സേജ് വന്നോണ്ടാണ് അത് എടുത്തു അത് പറഞ്ഞേ ഉള്ളു. ശരി, നാരായണൻ ബായിക്ക് എന്താ പറയാനുള്ളത്? അങ്ങ് അങ്ങ് പറയാനുള്ള പറഞ്ഞിട്ട് എന്റെ വേറെ ഇതായിട്ട് ബന്ധപ്പെട്ട് വേറെ ചോദ്യമാണ് ഞാൻ ഉന്നയിക്കാൻ വേണ്ടി. അതാണ് ഞാൻ ക്ലബത്തിലേക്ക് വന്നത്. അതിന് ട്രെയിനായെങ്കിൽ ഞാൻ സംസാരിക്കാം. ഈ ഒരു മനോജ് എന്ന് പറഞ്ഞ സഹോദരൻ ഇവിടെ ഉണ്ട്, കുറെ നേരമായി അദ്ദേഹം ഇരിക്കുന്നു. അദ്ദേഹത്തിന് എന്തോ പറയാനുണ്ട്. എന്റെ പേര് മനോജ് എന്നാണ്. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. പറഞ്ഞു പറഞ്ഞു. ഞാനൊരു യുക്തിവാദിയാണ്. ഞാൻ സനൽ ഇടമറുകന്റെ സഹപ്രവർത്തകനാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. യേശു ക്രിസ്തു ജീവിച്ചിരുന്നോ ഇല്ലയോ എന്ന വിഷയത്തെപ്പറ്റി ഞാൻ തൽക്കാലം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അത് ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. ഇവിടെ ഈ ചർച്ചയിൽ ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എതിരഭിപ്രായങ്ങൾക്ക്, അതായത് യുക്തിവാദി പക്ഷത്തു നിന്നുള്ളവർക്ക് കൂടി അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ളൊരു അവസരം ഇവിടെ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ലായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. സനലിനെ പറ്റിയിട്ടുള്ള ഒരു സംവാദം നടത്തുമ്പോൾ അത് സനലിന്റെ പക്ഷത്തു നിന്നുള്ള കാര്യം കൂടി കേൾക്കാൻ തയ്യാറാകണമായിരുന്നു. ഇവിടെ സനലിന്റെ പക്ഷത്തു നിന്ന് മറ്റാരും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തകനായ ഞാൻ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. എനിക്ക് യേശുക്രിസ്തുവിനെ പറ്റി തൽക്കാലം ഒന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് സനലിനെ പറ്റി പറയാനുള്ളത്, അദ്ദേഹത്തെ പറ്റി വളരെ മോശപ്പെട്ട രീതിയിലുള്ള ചില പരാമർശങ്ങൾ ഈ ചർച്ചയിൽ ഞാൻ കണ്ടിരുന്നു. ഞാൻ പേരുകൾ പറയുന്നില്ല. അദ്ദേഹം സഹിഷ്ണുത ഇല്ലാത്ത ആളാണ്. ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് അദ്ദേഹം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ തട്ടിക്കയറുന്നു, അല്ലെങ്കിൽ രോഷാകുലനാകുന്നു. അതേപോലെ തന്നെ ചോദ്യം ചോദിക്കാൻ സമ്മതിക്കുന്നില്ല തുടങ്ങിയുള്ള വളരെ വളരെ തെറ്റായ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. സനലിനെ എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാം. ഞങ്ങളൊരു സംഘടനയെ പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു രീതിയിലുള്ള ഒരു സഹിഷ്ണുതക്കെതിരായിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹം ഒരിക്കലും സ്വീകരിക്കാറില്ല. അങ്ങേയറ്റം സഹിഷ്ണുത പ്രകടിപ്പിച്ചുകൊണ്ട് മാത്രമേ എല്ലാ എതിരഭിപ്രായങ്ങളെയും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളൂ. ഞാൻ പോലും അദ്ദേഹത്തോട് ഒരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് അദ്ദേഹം അത് വളരെ സഹിഷ്ണുതയോട് ഉൾക്കൊള്ളുന്ന കാര്യം എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇത്തരത്തിൽ സനലിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ചർച്ച നിങ്ങൾ ദയവീത് ചെയ്യരുതെന്നുള്ളൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ഇനി ഒരു വിശദീകരണം കൂടെ ഞാൻ പറയാം. സനൽ ആകപ്പാടും ചെയ്തിട്ടുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. സനൽ ചെയ്യുമ്പോൾ പിന്നെ പറയുന്നൊരു കാര്യം, അദ്ദേഹം ഒരു ചർച്ച നടത്തുന്ന സമയത്ത് ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. ഇത് അദ്ദേഹം നിരന്തരമായിട്ട് പറയുന്നൊരു സാധനം. അത് ആർക്കായാലും നമ്മൾ അല്പം നമ്മൾ എന്താ പറയുക ഒരു ദേഷ്യം വരും. കാരണം നമ്മളെല്ലാം മനുഷ്യരല്ലേ.
പക്ഷെ നിരന്തരമായിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി ആളുകൾ സംസാരിക്കും. അപ്പൊ അദ്ദേഹം തീർച്ചയായിട്ടും പറയാറുണ്ട് ഇടയ്ക്ക് കയറി സംസാരിക്കരുത്, നിങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ കേട്ടുകൊണ്ടിരുന്നില്ല, അതേപോലെ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ അത് കേൾക്കുന്നുള്ളത്. അദ്ദേഹം ഒരിക്കലും തന്നെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിച്ചിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് മാത്രമല്ല, എത്ര എതിരായിപ്പോ എത്ര ചോദ്യങ്ങൾ വന്നാലും അദ്ദേഹം അതിന് ഉത്തരം പറയും. പക്ഷേ ഈ ചോദ്യങ്ങളായിട്ട് വേണം ചോദിക്കാം, കാരണം അദ്ദേഹം ഒരു അതിഥിയായിട്ട് വരികയും അദ്ദേഹം ഒരു പ്രസന്റേഷൻ നടത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തോടാണ് സംവദിക്കേണ്ടത്. അല്ല നിങ്ങൾക്ക് പറയാനുള്ള മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുക എന്ന് പറയുന്നത് ഒരു സംവാദത്തിന് യോജിച്ചൊരു കാര്യമല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരത്തിൽ സനലിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ടൈറ്റിൽ ഇട്ടുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് നടത്തുന്ന ഈ പ്രചാരണം എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഇപ്പോൾ ക്രിസ്തുമത വിശ്വാസികൾ അദ്ദേഹത്തെ ഭയപ്പെടുന്നു എന്നുള്ള എനിക്ക് ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആശയം കൊണ്ട് നേരിടാം. അദ്ദേഹത്തിന്റെ ആശയത്തിനോട് എന്തെങ്കിലും യോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുക. അത് പറയുന്നതിന് പകരം അദ്ദേഹത്തെ വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്തിയും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടൊരു ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ ഇടിച്ചു താഴ്ത്തുന്ന രീതിയിൽ ഉള്ള ഒരു പ്രചാരണം നടത്തുന്നത് തികച്ചും പിന്നെ ക്രിസ്തുമത വിശ്വാസികളായിട്ടുള്ള എന്റെ സഹോദരന്മാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇതിൽ നിന്ന് തികച്ചും പിൻവാങ്ങേണ്ടതുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഏതെങ്കിലും അഭിപ്രായത്തിൽ. അപ്പൊ നിങ്ങൾ പല ആൾക്കാരും പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എന്തോ തെറ്റായ കാര്യമാണ്, ഫാക്ച്വൽ എറേഴ്സ് ഉണ്ട്, മിസ്റ്റേക്കുകളാണ്. കോൺസ്റ്റാന്റിന്റെ കാര്യം പറഞ്ഞു, പിന്നെ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ കാര്യത്തിൽ സംസാരിച്ച സമയത്ത് അത് ഒരാൾ ഒരു വ്യക്തി സംസാരിച്ച് ഞാൻ കേട്ടു. അങ്ങനെ പല കാര്യത്തെ പറ്റി അദ്ദേഹം പറയുന്നത് പിന്നെ മണ്ടത്തരമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്, ഞാനൊരു ചർച്ച ഓർഗനൈസ് ചെയ്യാം. സനൽ ഇടമുറകിന്റെ ഏതെങ്കിലും ഒരു പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം തെറ്റാണെന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയുന്നുണ്ട്, അദ്ദേഹത്തെ ഞാൻ വേദിയിൽ കൊണ്ടുവരാം. ഞാൻ അദ്ദേഹത്തെ വേദിയിൽ കൊണ്ടുവരാം. ഞാൻ ശ്രീ അനിൽ കൊടുത്തോട്ടത്തെയും മറ്റുള്ള എല്ലാ സഹോദരന്മാരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ അവിടെ വന്നിട്ട് ഒരു ചർച്ച നടത്തും. യേശു ക്രിസ്തു ജീവിച്ചു നിങ്ങൾ അവിടെ തെളിയിക്കും. ഇത്ര മാത്രമേ എനിക്ക് തൽക്കാലം പറയാനുള്ളൂ. നന്ദി. നമ്മൾ ഒത്തിരി വർഷങ്ങൾ കൊണ്ട് കാത്തിരുന്നൊരു വലിയൊരു സംഭവം നടക്കാൻ പോകുന്നേ അദ്ദേഹം. അതുകൊണ്ട് ടോം വെയിറ്റ് ആര് സംസാരിക്കുന്നത്? മനോജ് ബ്രദർ, നമ്മള് ഒത്തിരി നാളുകൾ ഉണ്ട്, സുവർണാവസരം എന്ന് ഇടയ്ക്ക് നമ്മുടെ സംഘപ്രവർത്തകർ ഒരു വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞു, അതുപോലെ ഒരു സുവർണ അവസരമാണ് ക്രിസ്ത്യാനികൾ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേറെ ആര് സംസാരിക്കുന്നത്? അതിൽ കൊടുത്തോണ്ട് ബാസ്റ്റ് വിഷയത്തെ അഡ്രസ് ചെയ്യും. ജീവിതത്തിൽ ആദ്യമായിട്ട് മര്യാദയ്ക്ക് സംസാരിക്കുന്ന ഒരു യുക്തിവാദിയെ കണ്ടതിൽ അഭിനന്ദനം. ജീവിതത്തിൽ ആദ്യം കാണുകയാണ് എന്റെ ഈ പൊതുരംഗ പ്രവർത്തനത്തിലെ ഒരു കാൽനൂറ്റാണ്ടിലധികമുള്ള അനുഭവ സമ്പത്തിൽ മാനം മര്യാദയ്ക്ക് സംസാരിക്കുന്ന മാന്യനായ ഒരു യുക്തിവാദിയെ കണ്ടതിൽ അഭിവാദ്യം. ആദ്യമായിട്ട് ഹൃദയത്തിൽ തട്ടിയുള്ള അഭിവാദ്യം. രണ്ടാമത്, എൻ്റെ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള സഹോദരന്മാർ പലരും ഇവിടെ ഉണ്ട്, യുക്തിവാദികളുണ്ട്. ജീവിതത്തിൽ ആരുടെയും ചർച്ചകൾക്ക് ഇടയ്ക്ക് കയറൂല. പക്ഷെ ഇന്ന് പങ്കജിന്റെ ചർച്ചക്കിടയിൽ ഒന്ന് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. അതിന്റെ കാരണം അദ്ദേഹം കള്ളം പറഞ്ഞുകൊണ്ടാണ്. ബാക്കി സനലിടമുറകൾ സംസാരിച്ച രണ്ടിടത്താണ് ഞാൻ പോയിട്ടുള്ളത്. ഈ രണ്ടിടത്തും അദ്ദേഹം പറയുന്നതിനിടയ്ക്ക് ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല, ഒരക്ഷരവും. കോലായി എന്ന ഗ്രൂപ്പിലെ മോഡറേറ്റേഴ്സിനെ ആരെ ഇവിടെ ഞാനിപ്പോ കൊണ്ട് ഹാജരാക്കാം? എനിക്ക് തന്ന 10 മിനിറ്റിനുള്ളിൽ 3 ആവർത്തി സനലിടമുറകൾ ഇടപെട്ടു. അത് മനോജ് പറഞ്ഞത് തെറ്റാണ്. 3 തവണ ഇടപെട്ടു. അത് കണ്ടവർ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്, അവരെല്ലാം ക്രിസ്തുമത വിശ്വാസികളല്ല, അത് മനസ്സിലാക്കണം. രണ്ട്, അദ്ദേഹത്തെ ഒരു സ്ഥലത്ത് ഗസ്റ്റായിട്ട് വിളിക്കുന്നു. ഈ ഗസ്റ്റായിട്ട് വിളിക്കുന്ന പോലെ തന്നെ എന്നെയും ഗസ്റ്റായിട്ട് വിളിച്ചതാ? അത് അദ്ദേഹം അറിഞ്ഞോ ഇല്ലയോ എന്നുള്ള എന്റെ വിഷയമല്ല, എന്നെ കൗണ്ടർ ചെയ്യാൻ തന്നെ വിളിച്ചതാണ്. അത് ശരിക്കും എന്നെ ഇൻവൈറ്റ് ചെയ്താണ് എന്നിട്ട് ഇങ്ങനെ കൂടി പറഞ്ഞു അദ്ദേഹത്തിന്റെ കേക്കൽ. ഇപ്പോൾ ക്രിസ്തു ബൈബിൾ പ്രഭാഷകനായ അനിൽ കുരുത്തോട്ട് ഇവിടെയുണ്ട്. അദ്ദേഹം ഇതൊന്ന് കൗണ്ടർ ചെയ്യാനായിട്ട് അവസരം കൊടുക്കുകയാണ്. അപ്പൊ ഇടമറിന്റെ മകൻ സാനിടമറി പറഞ്ഞു കൊടുത്തോളൂ കൊടുത്തോളൂ എന്നും അദ്ദേഹം പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞാണ് ഞാൻ സംഭാഷണത്തിലേക്ക് കയറിയത്. സംഭാഷണത്തിലേക്ക് കയറി 10 മിനിറ്റ് ഇടയ്ക്ക് 3 തവണ പുള്ളി ഇടപെട്ടു, വളരെ അസഹിഷ്ണുതോടെ ഇടപെട്ടു. ഞാൻ പുള്ളിയെ വ്യക്തിപരമായിട്ടൊന്നും പറഞ്ഞില്ല, ഈ പറഞ്ഞ ഇന്നത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, ഇടപെട്ടു. എന്റെ കയ്യിൽ അതിന്റെ ഓഡിയോ ഉണ്ട്, താങ്കൾക്ക് എപ്പോ വേണമെങ്കിലും തരാം. കാരണം ഇത്ര ആളുകളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ അത് റെക്കോർഡ് ചെയ്യുക പതിവുണ്ട്. കോലായിലെ ആ സംഭാഷണങ്ങൾ അങ്ങേക്ക് എപ്പോ വേണമെങ്കിലും തരാം. അപ്പോൾ ഒരുപക്ഷെ താങ്കൾ താമസിച്ചായിരിക്കും അവിടെ വന്ന്. രണ്ടാം ഘട്ടം അതിന് ചെയ്തത്, ഞാൻ ആദ്യഘട്ടം സംസാരിച്ചു, അദ്ദേഹത്തിന് ഒരു അസഹിഷ്ണുത പോലെ തോന്നിയുണ്ട്, പിന്നെ അവിടെ നിന്നില്ല അത് കേൾക്കാൻ, കാരണം എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അടുത്ത ഘട്ടം, രണ്ടാമത്തെ ചർച്ചയിൽ എന്റെയും അദ്ദേഹത്തിന്റെയും കൂടി ഈ പോസ്റ്റ് ഇട്ടുകൊണ്ട് കോലായി ചർച്ച നടത്തി. പ്രചരണം ഒരാഴ്ചയായിട്ട് നടത്തിയിട്ട് ഞാനും ചെന്നു, അദ്ദേഹം വന്നു. എന്നെ കണ്ട മാത്രയിൽ, യാതൊരു വിധത്തിലും മുമ്പ് പ്രകോപനമൊന്നും സൃഷ്ടിക്കാത്ത എന്നെ കണ്ട മാത്രയിൽ അത് ഇവർക്ക് എന്തൊക്കെയോ മെസ്സേജ് അയച്ചു. അതാ ജസ് മുമ്പേ വന്നിട്ട് ഇവിടെ പറഞ്ഞത്, എന്നെ അവിടെ നിന്ന് ഒഴിവാക്കണം എന്ന് പറയുന്നു. പക്ഷേ എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ലാസ്റ്റ് ഇങ്ങോട്ട് കയറി സത്താർവായി പറയുകയാണ്, 1 മിനിറ്റ് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാം. ഞാൻ എന്തിനാ 1 മിനിറ്റ് അവിടെ വെറുതെ ഇരിക്കുന്നത്? സ്പീക്കർ പാനലിൽ പോയി 1 മിനിറ്റ് ഇരിക്കുന്നതിൽ നല്ലത് ചോദ്യം ചോദിക്കുന്ന ആളുകളുടെ കൂടെ ഇരുന്നാ പോരെ. എന്നെ അവിടെ ക്ഷണിച്ചിരിക്കുകയാണ്, മോഡറേറ്റർ ആക്കി വെച്ചിരിക്കുകയാണ് അന്ന്. പിന്നെയിപ്പം ഈ അവരുടെ ഗ്രൂപ്പ് ആരെ മോഡറേറ്റർ ആക്കാറില്ല, ഇൻവൈറ്റ് ചെയ്യാറേ ഉള്ളൂ. അപ്പൊ ഞാൻ അവിടെ ഇരിക്കും, ഞാൻ ചോദിച്ചു, ഞാനിതെല്ലാം കേട്ടോണ്ടിരുന്നേ അവസാനം പോവാ. അതായത് എന്റെ വീട്ടിലൊരു കല്യാണം ഉണ്ട്, അങ്ങ് വരികയും ചെയ്യണം, അത് കൂടുകയും ചെയ്യണം. പക്ഷേ അത് ഞങ്ങളെല്ലാം കഴിക്കുന്ന കണ്ടുകൊണ്ടിരിക്കണം, അതിന്റെ കാര്യമില്ല. കാരണം എനിക്ക് ഇടമറിന്റെ മകളിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. അത് പ്രത്യേകിച്ച് അങ്ങനെ ചോദിച്ചു മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ഇതായിട്ട് പറയുന്നതല്ല. പ്രത്യേകിച്ച് അവിടെ പോയി പഠിക്കേണ്ട കാര്യമില്ല. ക്രിസ്തീയ വിമർശനം നടത്തുമ്പോൾ അതിന് മറുപടി പറയാനാണ് ഞങ്ങൾ വരുന്നത്.
ഞങ്ങൾക്ക് അത്രയും സമയവും വേണ്ട, അഞ്ചു ആറ് മിനിറ്റ് ഒക്കെയാ തരുന്നേ. അത് കേൾക്കേണ്ട സഹിഷ്ണുത അദ്ദേഹം കാട്ടിയില്ല എന്നുള്ളത് സത്യമാണ്. അത് കണ്ടവർ പലരും ഇവിടെ ഉണ്ട്, ധാരാളം പേരുണ്ട്. അങ്ങ് ആ പറഞ്ഞത് തെറ്റാണ്. ഇനി താങ്കളും അങ്ങ് അദ്ദേഹം തമ്മിലുള്ള ബന്ധത്തിൽ അദ്ദേഹം മാന്യനായിട്ട് ഇടപെട്ട് കാണും, എനിക്കത് തർക്കമില്ല. ഞങ്ങള് ആ മനുഷ്യന്റെ പേരിൽ സാമ്പത്തിക ആരോപണമോ സ്വകാര്യ ജീവിതത്തിലെ ആരോപണമോ അല്ല പറഞ്ഞത്. പബ്ലിക്കിൽ ഇടപെടുമ്പോൾ കാണിക്കേണ്ട മര്യാദ കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല, അന്ന് സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞ് സമ്മതിച്ചാള് അവിടുന്ന് മാറുന്നു. ഇനി ഇത് താങ്കളെ കൂട്ടി എന്റെ അടുത്ത് നാലാമത്തെ ആളാണ് പറയുന്നത് സനൽ ഇടമുറകിനെ സംവാദത്തിന് കൂട്ടിക്കൊണ്ടുവരാം. താങ്കൾ സനൽ ഇടമുറകിനെ കൂട്ടിക്കൊണ്ടുവരില്ലെന്ന് മാത്രമല്ല, ഉറപ്പായിട്ടൊരു കാര്യം പറയാം, ഈ കാര്യം അദ്ദേഹം റെഫ്യൂസ് ചെയ്യും, ആദ്യം തന്നെ റെഫ്യൂസ് ചെയ്യും. താങ്കൾക്ക് അങ്ങനെ സാധിക്കുമെങ്കിൽ ഞാൻ ഇത്രയും പേരെയൊക്കെ പറയുന്നു, 10,000 rupees ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഞാൻ അന്നേരം ഇട്ട് തരും. അന്നേരം വെറുതെ മൂളിയാ മതി, സനലിടമറക് റെഡി എന്നൊരു വാക്ക് മൂളിയാൽ. പിന്നെ അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ അടുത്തത് എനിക്കും അദ്ദേഹത്തിനും ഈക്വൽ വെയിറ്റേജ് ആയിരിക്കണം സംഭാഷണങ്ങളിൽ. ഒരുവിധത്തിലും ഇടക്കേറി ഇടപെടുന്നതല്ല, അദ്ദേഹം പറയുമ്പോൾ ഒന്നും ഇടപെടുന്നതല്ല, ഞാൻ പറയുമ്പോൾ അദ്ദേഹം ഇടപെടാൻ പാടില്ല. അല്ല, അദ്ദേഹം ഏതോ ഒരു മാസ്റ്റർ ടീച്ചറും ഞാൻ വിനീത വിധേയനായി കേട്ടിരിക്കുന്ന തരത്തിലുള്ള പരിപാടിയാണെങ്കിൽ അതിൽ വരാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ എന്ത് പരിഗണന അദ്ദേഹത്തിന് കൊടുക്കുന്നോ അതേ പരിഗണന ജനാധിപത്യപരമായ ചർച്ചാവകാശങ്ങൾ തരുമെങ്കിൽ അവിടെ ഞാൻ വരാം. യേശു ക്രിസ്തു ചരിത്ര പുരുഷൻ എന്നുള്ള വിഷയം അവിടെ വെച്ച് ചർച്ച ചെയ്യാം, ഒരു വിരോധവും ആ കാര്യത്തിലില്ല. ഓക്കെ, അല്ല പങ്കജിന്റെ ഒരു കാര്യം പറയാനോ, ഒറ്റൊരു കാര്യം മാത്രം. ഒരു സെക്കൻഡ് ഞാൻ മനോജിനോട് സംസാരിക്കട്ടെ, ഒരു സെക്കൻഡ് അഭിനന്ദ് മ്യൂട്ടി. മനോജ് കേട്ടോ ഈ പറഞ്ഞത്? ഞാൻ കേട്ടോ, ഞാൻ കേട്ടോ. മനോജിന് അദ്ദേഹത്തെ കൊണ്ടുവരാൻ കഴിയുമോ? മനോജ്, തീർച്ചയായിട്ടും ഞാനത് ചെയ്യാം. കാരണം വളരെ വളരെ നിഷ്പക്ഷമായിട്ടും വളരെ ജനാധിപത്യപരമായിട്ടും നീതിപൂർവമായിട്ടുമുള്ള ഒരു സംവാദം തീർച്ചയായിട്ടും സംഘടിപ്പിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ശ്രീ അനിൽകോട്ടി തോട്ടം തീർച്ചയായിട്ടും ആ പരിപാടിക്കകത്ത് വരണം. ഒരു സംവാദം നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും പിന്നെ നടക്കേണ്ടതുണ്ട്. പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ, ഇത്രയും ആളുകൾ കേട്ടിരിക്കുന്നു. അദ്ദേഹം സനലിടമറകിനെ സംവാദത്തിനായിട്ട് കൊണ്ടുവരും. അതിന്റെ ഇത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അതിന്റെ വ്യവസ്ഥകളും ടൈമൊക്കെ വേണമെങ്കിൽ നമുക്ക് ശരിയാക്കാം എങ്ങനെയാണെന്ന്. പക്ഷെ ഈക്വൽ ആയിട്ടുള്ള അവസരം ഉണ്ടായിരിക്കണം, വെയിറ്റേജ് ഉണ്ടായിരിക്കണം, സംസാരിക്കാൻ പറ്റണം. ആ രീതിയിലൊക്കെ മനോജ് അതിന്റെ കാര്യങ്ങൾ തുടർമാൻ ഇനി മുന്നോട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ട് മനോജിന് സംസാരിക്കാവുന്നതാണ്. എന്തായാലും സനലിടമറകിനെ സംവാദത്തിന് കൊണ്ടുവരുമെന്നുള്ള കാര്യം മനോജ് സഹോദരൻ സമ്മതിച്ചിരിക്കുന്നു. ഇത്രയും ആളുകളുടെ സമക്ഷത്തിൽ അദ്ദേഹം ആ കാര്യം അംഗീകരിച്ചിരിക്കുകയാണ്. സനലിടമറകിന്റെ സഹപ്രവർത്തകനാണ്, അതിൽ നമ്മൾ വളരെ സന്തോഷിക്കുന്നു. മനോജിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. മനോജ്, ഈ ഇദ്ദേഹം ഇത്രമാത്രം വലിയ സംഭവം ആണെങ്കിൽ, അദ്ദേഹം എത്രമാത്രം വലിയ ഉയർന്ന ആളാണെങ്കിലും, ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ആളാണെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആ ഒരു സ്ട്രെങ്തിനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. സഹിഷ്ണുത എന്ന് പറഞ്ഞ സാധനം അയാൾക്ക് ലേശം പോലും ഇല്ല. അതിന്റെ കാരണം എന്നോട് മാത്രമല്ല അയാൾ പെരുമാറിയത്, ഞാനത് വിട്ടതാണ്. അതിനുശേഷം പിന്നീട് ഞാൻ ആ സംഭവത്തെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, മൂന്നാലഞ്ച് പേരോട് ഇയാൾ പെരുമാറി, അതിൻ്റെ അകത്ത് ഒരു മോഡറേറ്ററെ തന്നെ താഴെയിട്ട് വിട്ടു എന്ന് പറഞ്ഞത്. ഇയാളോട് ഞാൻ പറഞ്ഞ കാര്യം എനിക്കത് ഫീൽ ചെയ്യാൻ കാരണം വെച്ചാൽ, ഇയാളോട് ഞാനത് ക്ഷമ പറഞ്ഞു, സാറേ ഇടയ്ക്ക് ഞാൻ എന്തോ ഒരു വാക്ക് പറഞ്ഞു ക്ഷമിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ടും വീണ്ടും ഇയാൾ എന്നെ ബ്ലെയിം ചെയ്ത് തുടർന്നു. അതെ, വളരെ ആദരവോടെ ഞാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു എക്സ്ട്രീംലി സോറി സാർ എന്ന് പറഞ്ഞു, അയാളോട് വീണ്ടും ഞാൻ ക്ഷമ പറഞ്ഞു. അതിനുശേഷം അയാൾ തുടർന്നു. അത്ര ഒരു ഇൻടോളറന്റ് ആയിട്ടുള്ള പേഴ്സൺ അയാൾ. ഇപ്പം ഞാൻ മനുഷ്യനെ ആർക്കും നോളജ് എന്ന് പറഞ്ഞ സാധനം ആർക്കും ഉണ്ടാവും, പക്ഷേ വിസ്ഡം എന്ന് പറഞ്ഞ തലത്തിലേക്ക് പ്രവേശിച്ച ഒരാൾക്ക് മറ്റു മനുഷ്യരെ മനസ്സിലാക്കാനും മറ്റു മനുഷ്യരെ പഠിപ്പിക്കാനും കഴിയുള്ളൂ. ഇദ്ദേഹത്തിന് നോളജ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, പക്ഷേ ഇദ്ദേഹം വിസ്ഡത്തിന്റെ പടി കയറിയിട്ടില്ല. അതിന്റെ കുഴപ്പമാണ് അയാൾ. എന്നോട് മാത്രമല്ല പെരുമാറിയത്. ടോം സാർ, ഇതിനിടയ്ക്ക് ഒരു കാര്യം. മനോജ് ഇതിന്റെ സമയം എപ്പോഴത്തേക്ക് സംവാദം നടത്താനാകും? അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് മനോജ് എന്റെ ഇൻബോക്സിൽ ഒന്ന് പറയുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ മനോജ് ഒന്ന് പറയണേ ഈ ഗ്രൂപ്പിൽ നിന്ന്. അത് രണ്ട് ഭാഗത്തോട് സംസാരിച്ചതിന് ശേഷം രണ്ട് ഭാഗത്തിനും സമ്മതമായിട്ടുള്ള ഒരു സമയം നമുക്ക് തീരുമാനിക്കാം. ഏകപക്ഷീയമായിട്ടൊരു സംവാദം നടത്തുക എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ നടത്തുന്നില്ല. ചോദിക്കുക അദ്ദേഹത്തിന്റെ സമയ ലഭ്യത, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് താങ്കൾ പറഞ്ഞാലും. സാറേ, ഇവിടെ എന്റെ പരാമർശത്തിലെ ഒരു കാര്യം ഒരു തിരുത്ത് ആവശ്യമുണ്ട്. അതായത്, ഞാൻ യുക്തിവാദികൾ എന്ന് ഉദ്ദേശിച്ചത് രവി സി അനുഗാമികളും സനൽ ഇടമറക് അനുഗാമികളുമായ അനുഗാമികൾ മീൻസ് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ്, വേറെ മലയാള പദം കിട്ടുന്നില്ല, ആളുകളെയാണ്. ഈ പരമ്പരാഗത യുക്തിവാദികളായ നിരവധി സുഹൃത്തുക്കളുണ്ട്. അതിൽ ഈ ഇപ്പൊ പറയുന്ന എസൻസ് പോലെയൊക്കെയുള്ള ഗ്രൂപ്പിലും സനൽ ഇടമറകിന്റെ ഗ്രൂപ്പിലും പെട്ട അത്തരത്തിലുള്ള ആളുകളിൽ ഞാൻ മര്യാദ കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. അല്ലാതെ മൊത്തം യുക്തിവാദികളെയല്ല. എന്റെ അടുത്ത സുഹൃത്തുക്കൾ കേരള യുക്തിവാദി സംഘത്തിൽപ്പെട്ട നിരവധി ആളുകളുണ്ട്, സഹപ്രവർത്തകർ, സഹപാഠികളുണ്ട്,
കഴിഞ്ഞ ആഴ്ചയിലും നമ്മുടെ രാജഗോപാൽ വാഗത്താനുമായിട്ട് ഒരുമിച്ച് പല കാര്യങ്ങളിൽ ഇടപെട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവരോടൊക്കെ ബഹുമാനം, നല്ല മനുഷ്യരാണ്. പക്ഷേ ഈ മോഡേൺ യുക്തിവാദികൾ മാനം മര്യാദയ്ക്ക് ഇടപെടുന്നത് അപൂർവ കേസാണ്. അത് മൊത്തം യുക്തിവാദികളെ കുറിച്ചായി തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമാവണം. അതെ, അക്കാര്യത്തെ പറ്റി എനിക്ക് ചെറുതായിട്ടൊന്ന് കൂട്ടിച്ചേർക്കാനുണ്ട്. ശ്രീ അനിൽ കൊടുത്തോട്ടൻ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു ഇവിടെ. കാരണം പരമ്പരാഗത യുക്തിവാദികളായിട്ടുള്ള ആളുകൾ വളരെ വളരെ നല്ല രീതിയിൽ വളരെ സൗഹാർദ്ദപരമായിട്ട് വിശ്വാസികളുമായിട്ട് ഇടപെട്ട് ജീവിച്ചിരുന്നു. കലാനാഥൻ മാസ്റ്ററിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വള്ളിക്കുന്ന് പഞ്ചായത്തിലെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തെ യുക്തിവാദികളല്ലല്ലോ കോഴിക്കോടില് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റാക്കി തിരഞ്ഞെടുക്കുന്നത്, അവിടുത്തെ വിശ്വാസികളായിട്ടുള്ള ആളുകളാണ്. അപ്പം തീർച്ചയായിട്ടും വിശ്വാസികളും നിരീശ്വരവാദികളും തമ്മിൽ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ആശയവിനിമയം സാധ്യമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അതിനെ എതിർക്കുന്ന ഒരു ചെറിയ വിഭാഗം മൈനോറിറ്റി യുക്തിവാദി പ്രസ്ഥാനത്തിനുള്ളിൽ കഴിഞ്ഞ സമീപകാലങ്ങളിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. അവർ ഒരു കാരണവശാലും പിന്നെ നിരീശ്വരവാദികളും പിന്നെ നിരീശ്വരവാദികളും വിശ്വാസികളും തമ്മിലുള്ള ഒരു രീതിയിലുമുള്ളൊരു പിന്നെ ഇടപെടുകൾ ആഗ്രഹിക്കുന്നില്ല. ഒരു ഒരു ആശയ സംവാദം പോയിട്ട് നേരിട്ട് സംസാരിക്കാൻ പോലുള്ള ഒരു താല്പര്യമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വഷളാക്കി കൊണ്ടുപോകുന്നുണ്ട്. അതിനകത്ത് തന്നെ യുക്തിവാദി പ്രസ്ഥാനത്തിനകത്ത് തികച്ചും ഇത്തരത്തിലുള്ള അനാരോഗ്യകരമായിട്ടുള്ള പ്രവണതയ്ക്കെതിരെ പോരാടുന്ന ആളുകളാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും യുക്തിവാദികളും വിശ്വാസികളും രണ്ട് കൂട്ടരുടെയും നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ തന്നെ, നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടുകളിൽ ഒരിക്കലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിലും വെള്ളം ചേർക്കില്ല. അതേസമയം തന്നെ നമുക്ക് സൗഹാർദ്ദത്തോടുകൂടി സമാധാനപരമായിട്ട് യോജിച്ച് ഒരു ഒരു ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ചർച്ച നടത്താൻ തീർച്ചയായിട്ടും സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. താങ്ക് യു മനോജ് സാറേ. സാറ് യുക്തിവാദികൾക്കിടയിൽ തന്നെയുള്ള യുക്തിവാദികൾക്കിടയിൽ തന്നെയുള്ള അനാരോഗ്യകരമായ പ്രവണതകൾക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. താങ്കൾക്ക് അഭിനന്ദനങ്ങൾ. അത് മാത്രമല്ല, താങ്കൾ വസ്തുതകളെ വസ്തുതകളായിട്ട് കാണുന്നു, അങ്ങനെ പറയുന്നു. ഇപ്പൊ അനിൽ സാറ് പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള യുക്തിവാദികളെ കാണുന്ന ചുരുക്കമാണ്. അപ്പൊ താങ്കൾക്ക് അതിൽ ഒരു അഭിനന്ദനങ്ങൾ. ഇനി സംസാരിക്കാത്ത ചേട്ടൻ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ പങ്കജ് എന്ന് പറഞ്ഞ ചേട്ടന് അബദ്ധം പറ്റിയതാണ്. ഞാൻ ആ വീഡിയോ നോക്കി, അതായത് കോലായിൽ നടന്ന ചർച്ചയുടെ വീഡിയോ നോക്കി. എന്റെ ഡി പി ഒന്ന് നോക്കിയാൽ മതി. അതായത് അനിൽ പാസ്റ്റർ അവിടെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് പങ്കജ് അവിടെ കയറി വന്നത്. അതായത് അനിൽ പാസ്റ്റർക്ക് അവസരം കൊടുത്തത് പങ്കജ് അവിടെ കണ്ടിട്ടില്ല. പങ്കജിന് അബദ്ധം പറ്റിയതാണ്. എന്റെ ഡിപി നോക്കിയാൽ മതി. അവിടെ കോലായിൽ നടന്ന ചർച്ചയെ കുറിച്ചാണ് പങ്കജ് മുമ്പേ സംസാരിച്ചത്. ഇതാണ് ഞാൻ ഈ പങ്കജ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അതൊന്ന് പറയാനാണ് ശ്രമിച്ചത്. പക്ഷെ പങ്കജ് ഒട്ടും സമയം തരാൻ തയ്യാറാകുമായിരുന്നില്ല. അദ്ദേഹം വല്ലാതെ അസഹിഷ്ണുതയോടെ ഇടപെടുവായിരുന്നു. ഞാൻ ഇതൊന്ന് പറയാൻ വേണ്ടിയായിരുന്നു. കോലായില് എന്നെ കോലായി താഴോട്ടിറക്കി വിട്ടു എന്നുള്ള വളരെ തെറ്റാണ്. അവരങ്ങനെ ഒരിക്കലും വീഡിയോ എന്റെ ഉണ്ട്. അതിന്റെ വീഡിയോ എന്റെ ഉണ്ട്. ഞാനിപ്പോ പോയി നോക്കിയാ വീഡിയോ. വീഡിയോയിൽ കണ്ടത് അനിൽ പാസ്റ്റർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ്. ഏകദേശം സംസാരം കുറച്ചായി കഴിഞ്ഞിട്ടാണ് പങ്കജ് വന്നത്. പക്ഷെ പങ്കജ് കാണുന്നത് ഇതാണ്. അതിനു മുന്നേ നടന്ന സംഭവം പങ്കജ് കണ്ടിട്ടില്ല. ഇല്ല ഇല്ല, താഴേക്ക് ഇറക്കി പങ്കജ് വരുമ്പോ വാക്കിലേറ്റം പോലെ തോന്നുകയാണ്. പങ്കജ് ധരിച്ചത് ഞാൻ സനിടമറിഞ്ഞിന്റെ വിഷയത്തിലേക്ക് കയറിയ തിരിച്ചാണ്. ദയവായി കേൾക്കുന്നത് മനസ്സിലാക്കണം. എന്റെ ജനാധിപത്യപരമായ ചർച്ചക്കിടയിലേക്ക് അദ്ദേഹം വരികയായിരുന്നു. അത് യുക്തിവാദികൾ പ്രചരിപ്പിക്കുന്ന നേരെ തിരിച്ചാണ്. ജോൺ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ജോൺ, അത് മാത്രമല്ല പങ്കജ് പറഞ്ഞത് പങ്കജിന്റെ റൂമിൽ പോയെന്നാണ്. അതും പങ്കജിന് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഓക്കെ, അതില് അതിന് എനിക്ക് അത് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞ സനലിയുടെ മുറകെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ അനിൽ സാറിന് അങ്ങനെ ഒരു അവസരം കൊടുക്കുകയും അതിനുശേഷം ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ അവർ എനിക്ക് അവസരം തന്നു. ഞാൻ അദ്ദേഹം പറഞ്ഞു കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അതിനിടയ്ക്കാണ് അദ്ദേഹം പറഞ്ഞ നൈസിയൻ കൗൺസിലാണ് ക്രിസ്മസ് തീരുമാനമായത്, അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ചരിത്രപരമായ ഒരു അബദ്ധമാണല്ലോ സാറ് പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ആദ്യം അദ്ദേഹം സമ്മതിച്ചില്ല, അങ്ങനല്ല എങ്ങനെയാണെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അദ്ദേഹം എന്ന് പറഞ്ഞു, ടങ് സ്ലിപ്പ് ആണെന്ന് പറഞ്ഞു. സിജോ സംസാരിക്കുമ്പോ December 25 AD 325 നിക്യാസ് ന്യൂദോസിലാണ്. അതൊരു മൂന്നാല് തവണ പുള്ളി ശടിച്ചു. ശടിച്ചിട്ട് വിവരമുള്ള പിള്ളേർ വന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് പുള്ളിക്ക് അബദ്ധം മനസ്സിലായി. അതിനുശേഷമാണ് കോൺസെന്റൈൻ്റെ കാര്യം എടുത്തിട്ട് അതിൽ കുറഞ്ഞ പക്ഷെ 7 അബദ്ധങ്ങളെങ്കിലും അടിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ. ഒടുവിൽ സിജോ പലയാവർത്തി പറഞ്ഞ് പ്രൂവ് കൊണ്ടുവന്നപ്പോഴേക്ക് അദ്ദേഹം പറഞ്ഞു ടങ് സ്ലിപ്പ് ആണെന്ന് പറഞ്ഞു. അതാണ് സംഭവിച്ചത്. അതെ അതെ, അതാണ് സംഭവിച്ചത്. ഇവിടെ എബി എന്ന് പറഞ്ഞൊരു സഹോദരൻ പറഞ്ഞോളൂ. എബി, എബി, യെസ്, ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് എബി, പറഞ്ഞു. ഓക്കെ, പെർഫെക്റ്റ്. സോ ഞാൻ ബേസിക്കലി ഒരു ഹ്യൂമനിസ്റ്റ് ആണ്. സോ ഒബ്വിയസ്ലി ഏതിയസ്റ്റ്. ഇതിൽ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് ഭയങ്കര എന്താ പറയുക,
ഭയങ്കര എന്താ എനിക്കത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാഞ്ഞത്, ഇപ്പോൾ യുക്തിവാദികൾ ഒരുപാട് പേര് അല്ലെങ്കിൽ ഫ്രീ തിങ്കേഴ്സ് ഒരുപാട് പേര് ഇതേപോലെ അസഹിഷ്ണുതയുള്ളവരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് കേൾക്കാൻ മനസ്സില്ല എന്നും പറയണത് കേട്ടിരുന്നു. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു അത് രവിചന്ദ്രൻ സി, പിന്നെ ഇപ്പോൾ സംസാരിക്കുന്ന ആളുകളെ കുറിച്ച് എനിക്ക് അതിലായിട്ട് അറിയത്തില്ല, പക്ഷെ എനിക്ക് രവിചന്ദ്രൻ സീൻ അറിയാം. ഞാൻ അതേപോലെ കുറച്ച് രണ്ട് മൂന്ന് പേരൊക്കെ കേൾക്കാറുണ്ട്. സോ ഞാനൊരു ഏത്തിയസ്റ്റാണ്. സോ ഇതിലെനിക്ക് ചോദ്യം, യുക്തിവാദികളുടെ ഇടയിൽ ഇതേപോലെ ഒട്ടും ക്ഷമയില്ലാതെ സംസാരിക്കാൻ ഇടയിൽ കയറി സംസാരിക്കുന്ന ആളുകളുടെ പോലെ തന്നെ വിശ്വാസികളുടെ ഇടയിൽ ഇങ്ങനെയുള്ള ആളുകളില്ലേ? അപ്പൊ നമുക്ക് സമനില ഗോളടിച്ച് പിരിയാന്നാണോ പറയുന്നത്? അല്ല, ഞാൻ ചോദിച്ചത് ആണോ അല്ലയോ, അങ്ങനെ ഇല്ലേ? അല്ല, നിങ്ങൾ പറയുന്നത് യുക്തിവാദികൾ ഭയങ്കര ദിഷണാശാലികളും അപാരമായ ജ്ഞാനത്തിന്റെ കടലുമാണ്, മതവിശ്വാസികൾ ഇമോഷണലാണ്, അവരെന്തോ കുറഞ്ഞ ആളുകളാണ്, അവർക്ക് വിവരം തീരെ ഇല്ല. അപാരമായ വിവരമുള്ള രവി സി പാമ്പ്ലാനി അച്ഛനുമായിട്ട് നടത്തുന്ന ഒരു സംവാദമുണ്ട്, അതില് സുമ്മം പോണം എന്ന ഒരു പദം, അത് വളരെ അർത്ഥവത്തായ ഒരു ലാറ്റിൻ വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. ആ സമയത്ത് കളിയാക്കിക്കൊണ്ട് ആദ്യം പറഞ്ഞ സുമ്മം പോണം എന്ന് പറഞ്ഞൊരു കോടിയ ചിരിയും കൊണ്ട് രവി സി കയറി വരുന്നുണ്ട്. ഇത്തരം മര്യാദകളാണോ താങ്കളെ പോലുള്ള ആളുകൾ മര്യാദയായിട്ട് കാണുന്നത്? ഇത്തരം രീതികൾ ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞ ഒന്നുമല്ല അനിൽ ബ്രോ പറഞ്ഞത്. വീണ്ടും ഇടയിൽ കയറി സംസാരിക്കുകയാണ്, വളരെ ക്ഷമയോട് കൂടി സംസാരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒരു ചെറിയ ചോദ്യം ചോദിച്ചു, അത് ആർക്ക് വേണമെങ്കിലും ആൻസർ പറയാം. ഞാൻ ചോദിച്ച ചോദ്യത്തിനല്ല അനിൽ ബ്രോ പറഞ്ഞത്, ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ. ശരിയാണ്, ഇടയിൽ കയറി സംസാരിക്കുന്ന ആളുകൾ, അസഹിഷ്ണുതയോടുകൂടി സംസാരിക്കുന്ന ആളുകൾ, യുക്തിവാദികളുടെ ഇടയിലുള്ള പോലെ തന്നെ, നിങ്ങൾ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ വിശ്വാസികളുടെ ഇടയിലും ഇല്ലേ എന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത്. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. അതിലെ എബി സാറേ, ഇപ്പൊ രവിചന്ദ്രനും സനലിന്റെ മാർഗൊക്കെ നമുക്കുണ്ടായ അനുഭവങ്ങൾ അനുസരിച്ചാണ് ഈ രവിചന്ദ്രന്റെ സനലിന്റെ മാർഗിന്റെ ഒക്കെ കാര്യം നമ്മളിവിടെ പറഞ്ഞത്. നമുക്കുണ്ടായ അനുഭവങ്ങൾ വെച്ചാൽ എനിക്കും ഡേ ടു ഡേ ലൈഫില് ഞാനും വിശ്വാസികളായിട്ട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് മുന്നോട്ട് വെക്കുന്നത് സ്വതന്ത്ര ചിന്തകൻ എന്ന് പറയുന്ന യുക്തിവാദികൾ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവര് എല്ലാവരും ഉദ്ദേശിച്ചല്ല പറയുന്നത്. എനിക്ക് യുക്തിവാദികളായ സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഉദ്ദേശിച്ചല്ല പറയുന്നത്. ഇവര് പറയുന്ന പലരും എന്താണ്, ഞങ്ങളെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആളുകളാണ്, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, എല്ലാവരെയും കേൾക്കണമെന്നാണ് പറയുന്നത്. അത് വിശ്വാസികളെക്കാൾ കൂടുതൽ നിങ്ങളാണ് പറയാറ്. പക്ഷെ യുക്തിവാദികളുടെയൊക്കെ തലതൊട്ടപ്പന്മാര് എന്ന് പറയുന്ന ഇപ്പൊ ജോസഫ് ഇടമറങ്ങനെയൊക്കെ അത്തരത്തിലൊരു ഐക്കണായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ മകൻ സനൽ ഇടമറങ്ങ്, ഞാനിത് പറഞ്ഞോട്ടെ, സനൽ ഇടമറങ്ങ്, അതുപോലെ രവിചന്ദ്രൻ വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ആളുകളാണ്. ഇവർക്കൊക്കെ ഇത്രമാത്രം അസഹിഷ്ണുത കാണുമ്പോഴാണ് നമ്മളെപ്പോലുള്ളത് പറഞ്ഞു പോകുന്നത്. ഞങ്ങൾ വിശ്വാസികൾക്കിടയിൽ ഇത്തരത്തിലുള്ള അസഹിഷ്ണുത പാടില്ലെന്ന് പറയുന്ന ആളുകളാണ്. ക്രൈസ്തവ ഒരു ക്രൈസ്തവ സമീപനം തന്നെ, ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം തന്നെ, അത് ന്യായവാദം നടത്തേണ്ടത് പ്രത്യാശയോടെയാണ്, സൗമ്യതയോടെയാണ്, നീതിയോടെയാണെന്നുള്ളതാണ് ക്രൈസ്തവത മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അങ്ങനെയല്ലാത്തവര് ഞങ്ങൾ തന്നെ അതിൽ വിലക്കാറുണ്ട്. അങ്ങനെ സംവാദം നടത്തരുത്, അങ്ങനെ അസഹിഷ്ണുമായിട്ട് പ്രതികരിക്കുന്നു. ഇവിടെ മനോജ് ബ്രോ പറഞ്ഞത് ഒരു കാര്യം ഞാനും യോജിക്കുന്ന കാര്യമാണ്. ഞാന് ബഹുമാനപ്പെട്ട ശ്രീനി പട്ടത്താനം, ഈ ശ്രീനി പട്ടത്താനവും അതുപോലെ നമ്മുടെ നക്സൽ ബാരി പ്രവർത്തകനായിരുന്ന ഫിലിപ്പം പ്രസാദ്, ഞങ്ങള് എല്ലാം കൂടെ ചർച്ച ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിൽ കൈരളി നടന്നിട്ടുണ്ട്. അവിടെ അദ്ദേഹം സംസാരിച്ചു, വളരെ ശാന്തമായി ഞങ്ങൾ മറുപടി പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഞാൻ അദ്ദേഹവും മറുപടി പറഞ്ഞു. ഇതിനുശേഷം 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ച, നമ്മുടെ മനിജ മൈത്രിയുടെ പിതാവ് അഡ്വക്കേറ്റ് രാജഗോപാൽ വാഗത്താനായി ഞാൻ ഇതേ വിഷയത്തിൽ നടത്തിയ ചർച്ച യൂട്യൂബിൽ കിടപ്പുണ്ട്. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പും ഞങ്ങൾ തമ്മിൽ ഒരു ചർച്ച നടന്നിരുന്നു, അത് ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല, ഉടനെ പോസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ മിനിയാനും അവരുടെ ഒരു ഗ്രൂപ്പിൽ ഈ വി ഓർ പെരിയോറിനെ കുറിച്ചുള്ള ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിരുന്നു, എനിക്ക് സമയം തന്നു, സംസാരിച്ചിരുന്നു. ഇതുപോലെ മനോജ് ബോൾ പറഞ്ഞ വളരെ കൃത്യമായ കാര്യമാണ്, കലാനാഥൻ മാസ്റ്റർ ഉണ്ട്, ബി പ്രേമാനന്ദ് ഉണ്ട്, ഇങ്ങനെ ഇരുത്തം വന്ന പക്വത വന്ന യുക്തിവാദികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ശൈലി മോഡേൺ യുക്തിവാദികളായ ന്യൂ ജനറേഷൻ യുക്തിവാദികൾ പലരും അത്തരത്തിലല്ല ചെയ്യുന്നത്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് രവി സി അനുഗാമികൾ, അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സായ എസൻസിലെ ആളുകളുണ്ട്, ഈ സനിടമറിന്റെ കുറെ ഫോളോവേഴ്സ് ഉണ്ട്. ഇവരെല്ലാം വന്നിട്ട് വളരെ മോശമായൊരു ശൈലിയിൽ സംഭാഷണത്തിന്റെ ആ സൗന്ദര്യം നഷ്ടപ്പെടുത്തും. അപ്പോൾ ഒത്തിരി ആയിക്കഴിഞ്ഞ് ഞങ്ങൾ തന്നെ ഈ ഗ്രൂപ്പ് ഇടാൻ കാരണം എന്താ, ഞങ്ങൾക്ക് ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല, ഇത് ഇഗ്നോർ ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഈ 2-3 ദിവസങ്ങൾ ഞങ്ങളെക്കുറിച്ച് മാത്രം റൂമിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ മറുപടി അറിയാൻ വരുന്നു. ആ മറുപടിക്കുള്ളിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു ഫോളോവർ വന്നിട്ട് പങ്കജ് എന്ന് പറഞ്ഞ ആൾ ഇപ്പൊ ചെയ്ത് വിടണ്ട,
ഇപ്പൊ സത്യമെല്ലാം വസ്തുത എല്ലാം പൊളിഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞു വെച്ചാൽ മുഴുവൻ വാദവും പൊളിഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ ഏതോ ഗ്രൂപ്പിൽ വെച്ച് അദ്ദേഹവും ഞാനും സനലിലൂടെ ചർച്ച ചെയ്തു, അദ്ദേഹം ഉടനെ എന്നെ പുറത്താക്കി പക്കാ നുണ പറഞ്ഞപ്പോൾ നമുക്ക് ഇമോഷണലാവും, മറ്റൊന്നിലും അല്ല പറഞ്ഞത്. അടുത്തത്, ഞാൻ മൊത്തം യുക്തിവാദികളെ കുറിച്ചല്ല പറഞ്ഞത്. ഈ പറഞ്ഞ കലാനാഥൻ മാസ്റ്റർ ആണെങ്കിലും ബി പ്രേമാനന്ദ് ആണെങ്കിലും അങ്ങനെ മൺമറഞ്ഞ അനേക യുക്തിവാദികളുണ്ട്. അവരുടെ പിന്തലമുറക്കാർ ഇപ്പോഴും ഉണ്ട്. അവർ മാന്യമായി തന്നെ ഐഡിയോളജിക്കൽ ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചയിൽ വിശ്വാസിക്ക് അവരുടെ കാര്യവും അവിശ്വാസികൾക്ക് അവരുടെ കാര്യവും ഒക്കെ പറയാനുള്ള അവസരമുണ്ട്. അതല്ലേ ചർച്ചയുടെ ഭംഗി. അത് വിട്ടിട്ട് പെന്തക്കോസ്തുകാരോട് ചർച്ചയില്ല, പിന്നെ എന്തിനാ അവരെ വിമർശിക്കുന്നത്? അമ്പലത്തിൽ പോകുന്നതിനോട് ചർച്ചയില്ല, പിന്നെ അവരെ വിമർശിക്കണോ? അവനവന്റെ വഴിക്ക് പോട്ടെ. അവനെ നിങ്ങൾ വിമർശിച്ച തിരിച്ചു കേൾക്കാൻ ബാധ്യത കാണിക്കണ്ടേ? അത് കിട്ടാതെ വരുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് പോയി റൂമിടും. ആ റൂമിൽ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ വിനന്തിനാകണമെന്ന് വിഷമിക്കേണ്ട കാര്യം എന്താ? അപ്പുറത്ത് പോയി അതിലും ഭീകരമായിട്ട് വേറെ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ മറ്റൊരു രീതിയിൽ ഇതേ വിധത്തിൽ നിങ്ങൾ പറയുന്ന വാദങ്ങളെ ഖണ്ഡിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. അതെന്താ ഇല്ലാത്ത? ഇവിടെ അദ്ദേഹം വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യം, ഈ ടോപ്പിക്ക് ചോദിച്ചാൽ സമകാലിക ചരിത്രകാരന്മാർ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇദ്ദേഹം പഠിച്ച ചരിത്ര മെഥഡോളജി എന്താണെന്ന് നമ്മൾ തിരിച്ച് ചോദിക്കും. അത് ഏത് എവിടെ ഏത് ചരിത്രത്തിന്റെ ഏത് രീതിശാസ്ത്രം അവലംബിച്ചാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? അത് ആ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ഇമോഷണൽ ആകുമ്പോൾ തിരിച്ചൊരു ചർച്ചയിൽ ഉണ്ടാകാവുന്ന സ്വാഭാവിക ഇമോഷന്റെ അപ്പുറത്ത് നമ്മളൊന്നും പറയാറില്ല, പറഞ്ഞിട്ടില്ല. ഇപ്പോൾ താങ്കൾ ചോദിച്ചു വിശ്വാസികൾ ഇമോഷണൽ ആവാറില്ലേ? അത് വിശ്വാസികളെ മുഴുവൻ പേരെയും വികാരജീവികളായിട്ടാണ് യുക്തിവാദികൾ കാണുന്നത്. എന്തോ കൂടിയ ദിഷണാശാലിത്വം അവർക്കുണ്ട്. അതുകൊണ്ട് അവർ ബാക്കിയുള്ള ആളുകളെക്കാളൊക്കെ ശാസ്ത്രവും ചരിത്രവും അവബോധവും പഠനവും എല്ലാം ഞങ്ങളുടെ സ്വന്തമാണ് എന്നുള്ളത് നിലയിൽ ഇതിനെയാണ് ഞങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഞങ്ങൾ വിശ്വാസം തിരഞ്ഞെടുത്തതും ഒരു യുക്തിയാണെന്ന് നമ്മ ഇത്രയും പറയുന്നത്. അങ്ങനെയുള്ള ആളുകളുണ്ട് ഈ ലോകത്ത്. ഒരുവൻ വിശ്വാസി അല്ലാതിരിക്കുന്നത് ഒരുതരം യുക്തിയാണ്. നമുക്കങ്ങനെ പരസ്പരം ബഹുമാനിച്ച് നമ്മുടെ വസ്തുതകളെ ആക്രമിച്ച പോരെ, നമ്മുടെ ആശയങ്ങളെ ആക്രമിച്ചാൽ പോരെ, അത് വ്യക്തിവിരോധത്തിലേക്ക് കടക്കുന്ന തല എവിടെയാ? അത് ഞങ്ങളാണോ അതിന് കാരണക്കാര്? ഓക്കെ, പള്ളി പോണ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ അവരെല്ലാവരും ഇതുപോലെ വിശ്വാസത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരേ ടോണിലായിരിക്കത്തില്ല ഡിഫെൻഡ് ആകുകയോ. അതേപോലെ ഈ ഏത്തിയസ്റ്റ് ആയാലും ഈ ഫ്രീ തിങ്കേഴ്സ് ആയാലും ഇങ്ങനെ പറയുന്ന ഒരു ഓരോ ഇൻഡിവിജ്വൽസ് ആണ് എൻഡ് ഓഫ് ദി ഡേ. സോ അതൊരു വ്യക്തി ഗുണമാണ് അത്. അപ്പോൾ എനിക്ക് അവിടെയാണ് ഞാൻ ശ്രദ്ധിച്ചത്, മോഡേൺ ഏത്തിയസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു കൂട്ടം ആൾക്കാരെ റെപ്രസെൻ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നി. ഞാനും ഈ അടുത്ത് ഇപ്പോൾ ഞാനൊരു വിശ്വാസിയായിരുന്നു, ഈ അടുത്ത് മാറി വന്നതാണ്. സോ അങ്ങനെ പറയുന്നതിലാണ് എനിക്ക് വ്യത്യാസമുള്ളത്. ഇപ്പോൾ അനിൽ ബ്രോ പറയണ പോലെ ആയിരിക്കില്ല സിജോ ബ്രോ സംസാരിക്കുന്നത്, പുള്ളി പറയണ പോലെ ആയിരിക്കില്ല ഇവിടെ വേറെ ജോൺ ബ്രോ സംസാരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ശൈലികളാണ്. സോ അതിനങ്ങനെ അത് അതിൻ്റെ അർത്ഥം വിശ്വാസികൾ അങ്ങനെ ആണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ മനസ്സിലാക്കൽ തെറ്റാണ്. അതേപോലെ ഏത്തിയസ്റ്റ് അങ്ങനെ എല്ലാവരും അതല്ലെങ്കിൽ മോഡേൺ ഏത്തിയസ്റ്റ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയണ ആള് മനസ്സിലാക്കിയത് തെറ്റാണെന്നാണ്. പിന്നെ മൈത്രയും പറഞ്ഞ പോലെ തന്നെ ഇവിടെയുള്ള ലോകത്തെ എല്ലാ മനുഷ്യന്മാരെയും യുക്തിവാദികളാണ്. ഈ അറിവില്ലായ്മയുടെ ആകെ തുക ആണ് ദൈവം എന്ന് പറയണ പോലെ ഇവിടെ ആരെങ്കിലും കയ്യു കാലം ഓടിഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയിലേക്ക് അമ്പലത്തിലേക്കല്ലോ പോവോ. സോ അത് തന്നെയാണ് ഏറ്റവും എൻ്റെ ബേസ് ആയിട്ടുള്ളൊരു ആർഗ്യുമെൻ്റ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. സോ യാ, മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ തലമുറയിലുള്ള കുറച്ച് പേരൊക്കെ അഗ്രസീവായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ആശയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. എനിക്ക് മൊത്തത്തിൽ ഇങ്ങനെ അടച്ച് ഇങ്ങനെ പറയണോട് എനിക്ക് താല്പര്യമില്ല.